അൻവാഉൽ മുസ്തഹാളത്തി, ഇസ്തിഹാളത്ത് രോഗം ബാധിച്ച സ്ത്രീകളുടെ ഇനങ്ങൾ, പല വ്യത്യസ്ത ഇനങ്ങളാണ് ഈ രോഗം ബാധിച്ച സ്ത്രീ തന്നെ. അതെ, ഇനി തുടങ്ങാണ്. ഇൻകാനത്തിൽ മുസ്തഹാളത്തു, ഇസ്തിഹാളത്ത് രോഗം ബാധിച്ച സ്ത്രീ ആണെങ്കിൽ, മുബദ്ദിയത്തൻ, മെൻസസ് തുടങ്ങുന്നവളാണ്, ഫസ്റ്റിൽ മെൻസസ് തുടങ്ങി, അതിനു മുമ്പ് മെൻസസ് ഉണ്ടായിട്ടില്ല, അതോടുകൂടി ആള് മുമയ്യിസത്തൻ, ആള് രക്തം വേർതിരിച്ചറിയുന്നുണ്ട്. എന്തിന്റെ ഇടയിൽ വേർതിരിച്ചറിയുന്നു? ബൈന ദമിൽ കവിയി, ശക്തിയുള്ള രക്തത്തിന്റെയും വല്ലായിഫി, ശക്തി ഇല്ലാത്ത അല്ലെങ്കിൽ ശക്തി കുറഞ്ഞ രക്തത്തിന്റെയും ഇടയിൽ വേർതിരിവ് കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരേ രീതിയിലല്ല രക്തം കാണുന്നത്. തുടങ്ങിയ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം ശക്തി കൂടിയ രക്തമായിരുന്നു, അവിടെ നിങ്ങോട്ടൊക്കെ ശക്തി കുറഞ്ഞ രക്തമാണ്. ഇങ്ങനെ കൃത്യമായി വേർതിരിഞ്ഞറിയുന്നുണ്ട്. അപ്പൊ എങ്ങനെ ശക്തി ഉള്ളത്, ശക്തി കുറഞ്ഞെന്ന്? ഉദാഹരണം, കറുപ്പ് കളറിലുള്ള രക്തമുണ്ടായിരുന്നു, പിന്നീട് ചുവപ്പ് കളറായി മാറി. എന്നാൽ കറുപ്പ് കളറിലുള്ള ശക്തിയുള്ളതാണ്, പിന്നീട് ചുവപ്പ് കളറുള്ളത് ശക്തി കുറഞ്ഞത്. അല്ലെങ്കിൽ തുടക്കത്തിൽ രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം 24 മണിക്കൂറിൽ കുറയാത്ത ഒരു ദിവസം ചുവപ്പ് കളറിലുള്ള രക്തമായിരുന്നു, അതിനുശേഷം പിന്നെ അല്പം തവിട്ട് കളറിലായിട്ടോ അതല്ലെങ്കിൽ മഞ്ഞ കളറിലായിട്ടോ അല്ലെങ്കിൽ കലർപ്പുള്ളതായിട്ടോ കാണുന്നു. ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് കറുപ്പ്, അത് കഴിഞ്ഞാൽ കളറിന്റെ അടിസ്ഥാനത്തിൽ ചുമപ്പ്, പിന്നെ തവിട്ട് നിറം, പിന്നെ മഞ്ഞ നിറം, പിന്നെ കലർപ്പ് നിറം. ഇങ്ങനെയാണ് അതിന്റെ ശക്തി, ശക്തിക്കുറവിന്റെ ക്രമം. മറ്റൊന്ന്, കട്ടിയുള്ളത് ആദ്യമുള്ള ദിവസം കുറച്ച് ഒട്ടുന്ന നിലക്ക് കട്ടിയുള്ളതായിട്ടാണ് കണ്ട്, ആ ഒരു ദിവസം രണ്ടു ദിവസം അങ്ങനെ ഉണ്ടായി, പിന്നെ അതില്ലാത്ത സാധാരണഗതിയിലായി. എന്നാൽ ഈ കട്ടി കൂടിയത് ബലമുള്ളതും ഈ കട്ടി കുറഞ്ഞത് ബലമില്ലാത്തതും. ഇനി അങ്ങനെയല്ല, ഒന്നോ രണ്ടോ ദിവസം പുറപ്പെട്ടിരുന്ന രക്തത്തിന് കടുത്ത ദുർഗന്ധം ഉണ്ടായിരുന്നു, പിന്നീട് ഉണ്ടായതിനൊന്നും ആ ദുർഗന്ധമില്ല. എന്നാൽ ഈ ദുർഗന്ധം ഉള്ളത് ശക്തി കൂടിയതും ദുർഗന്ധമില്ലാത്തത് ശക്തി കുറഞ്ഞതും. അപ്പൊ നിറത്തിന്റെ അടിസ്ഥാനത്തിലും ശക്തി കൂടിയത് ശക്തി കുറഞ്ഞത് എന്നിങ്ങനെ വേർതിരിവുണ്ട്. അതുപോലെ തന്നെ ഈ കട്ടി, കട്ടിയില്ലായ്മ എന്ന അടിസ്ഥാനത്തിലും ശക്തി കൂടിയതും കുറഞ്ഞതുമുണ്ട്. ദുർഗന്ധം അതില്ലാതിരിക്കുക എന്ന അടിസ്ഥാനത്തിലും ശക്തി കൂടിയതും ശക്തി കുറഞ്ഞതും ഉണ്ട്. ഇങ്ങനെ ഫസ്റ്റിൽ തന്നെ മെൻസസ് തുടങ്ങിയ ഒരു സ്ത്രീയിൽ 15 ദിവസം കഴിഞ്ഞിട്ട് നിൽക്കാതെ ഇസ്തിഹാളത്താണെന്ന് വെക്കുകയും ഇവർ കണ്ട രക്തത്തിനിടയിൽ ഗുണവ്യത്യാസം കൊണ്ട് വ്യക്തമായി വേർതിരിയുകയും ചെയ്യുന്നുണ്ട്. ഈ വേർതിരിയ എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളത് 24 മണിക്കൂറിൽ കുറയാതിരിക്കുകയും 15 ദിവസത്തേക്കാൾ കൂടാതിരിക്കുകയും ചെയ്യണം. അപ്പോഴേ വേർതിരിവ് എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ വേർതിരിവുള്ളവളാണെങ്കിൽ പ്രശ്നമില്ല. ഫൽ കവിയു, ഈ ശക്തി കൂടിയ രക്തം കണ്ട സമയം മുഴുവനും ഹൈറാണ്. അതിനുശേഷം കണ്ട വൈഫു, ശക്തി കുറഞ്ഞത് കണ്ട സമയമൊക്കെ ഇസ്തിഹാളത്താണെന്ന് വെക്കും. അപ്പൊ ഫസ്റ്റ് തന്നെ ഹൈറൽ ഉണ്ടാവുമ്പോഴേ ഈ രോഗത്തോടു കൂടിയാണ് ഒരു സ്ത്രീയിൽ രക്തം കാണുന്നത്, അതോടുകൂടി ഗുണവ്യത്യാസം കൊണ്ട് വ്യക്തമായി വേർതിരിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ശക്തി കൂടിയ രക്തം കണ്ട ദിവസം നിബന്ധന ഒത്തു വന്നാൽ, അഥവാ 24 മണിക്കൂറിൽ കുറയാതിരിക്കുകയും 15 ദിവസത്തേക്കാൾ കൂടാതിരിക്കുകയും ചെയ്യണം ഈ ശക്തി കൂടിയത്. അങ്ങനെ കണ്ടാൽ ഈ ശക്തി കൂടിയ ദിവസം എത്രയാണോ അത് ഹൈറാണെന്നും, ശക്തി കുറഞ്ഞ രക്തം കണ്ട ദിവസങ്ങളൊക്കെ ഇസ്തിഹാളത്താണെന്നും വെക്കണം. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ 3 ദിവസം ഒരു സ്ത്രീക്ക് ഇങ്ങനെ ശക്തി കൂടിയ രക്തം കണ്ടിരുന്നു, പിന്നെ ശക്തി കുറഞ്ഞ രക്തമായിട്ട് അങ്ങനെ പോയി, അപ്പോഴൊക്കെ ഹൈറാന്ന് എഴുതിയിട്ട് തന്നെ നിൽക്കണം. രക്തം അങ്ങനെ കണ്ടു 15 ദിവസമായിട്ടും നിൽക്കുന്നില്ല, 16-ാം ദിവസത്തേക്ക് കടന്നപ്പോ മനസ്സിലായി ആള് ഇസ്തിഹാളത്ത് ബാധിച്ചിട്ടുണ്ട്. അപ്പോ എവിടെ മുതലാണ് ഇസ്തിഹാളത്ത് ബാധിച്ചത്? അപ്പൊ ഇവരെ സംബന്ധിച്ച് 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം ശക്തി കൂടിയ, അതായത് കറുപ്പ് കളറിലുള്ള രക്തമാണ് കണ്ടിരുന്നത്, പിന്നെ അതിന്റെ ശേഷം ചുമപ്പ് കളറായി മാറി. എന്നാ ഈ കണ്ട 5 ദിവസമാണോ ചുമപ്പ് കളർ കണ്ടത് എങ്കിൽ, അല്ലെങ്കിൽ കറുപ്പ് കളർ കണ്ടത് എങ്കിൽ, ആ 5 ദിവസം ഹൈറാണ് നിൽക്കുക, ബാക്കിയുള്ള ദിവസമൊക്കെ ഇസ്തിഹാളത്താണ് നിൽക്കുക. അല്ല, ആദ്യം 24 മണിക്കൂർ സമയം ദുർഗന്ധമുള്ള രക്തമാണ് കണ്ടിരുന്നത്, അതിനുശേഷം പിന്നെ ആ ദുർഗന്ധമില്ലാത്ത സാധാരണ രക്തം കണ്ട്, എന്നാ ഈ ഒരു ദിവസം ദുർഗന്ധമുള്ള രക്തം കണ്ട് ആ ഒരു ദിവസമേ ഹൈറുള്ളൂ, ബാക്കിയൊക്കെ ഇസ്തിഹാളത്താണ് നിൽക്കണം. അപ്പൊ പിന്നെ ആ ദിവസത്തെ നിസ്കാര ബോധി കാര്യങ്ങളൊക്കെ മടക്കി സ്കരിക്കേണ്ടി വരും എന്നർത്ഥം. അതിപ്പോ ഫസ്റ്റ് തന്നെ ഉണ്ടാകുകയാണ്, അതോടുകൂടി ഗുണവ്യത്യാസങ്ങളെ കൊണ്ടിട്ട്
ശക്തി കൂടിയതെന്നും ശക്തി കുറഞ്ഞത് എന്നും വേർതിരിയുകയും അതിൽ ശക്തി കൂടിയത് ഹൈറാവാൻ സാധ്യതയുള്ള 24 മണിക്കൂറിൽ കുറയാതിരിക്കുകയും 15 ദിവസത്തേക്കാൾ കൂടാതിരിക്കുകയും ചെയ്യുന്ന ഗുണമൊത്തതാണെങ്കിൽ ആ ശക്തിയുള്ള രക്തം കണ്ട ദിവസം എത്ര ഉണ്ടോ ആ ദിവസം ഹൈറാണെന്നും ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഇസ്തിഹാളത്താണ് നോക്കണം. അപ്പോ ഈ സ്ത്രീകൾ പൊതുവെ മെൻസസ് എന്നതൊരു ശാരീരിക ധർമ്മമാണെങ്കിലും അതുണ്ടാകുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം എന്താ, ഏത് സമയത്തും രോഗം, മനുഷ്യനാണല്ലോ, രോഗം വരാൻ സാധ്യതയുണ്ട്. രോഗം വന്ന് ഇങ്ങനെ പ്രശ്നം സംഭവിച്ചതിന് ശേഷം ഇനി എന്താ കാട്ടുന്നത്, വേജാറാകാൻ ഇടവരവില്ല, ഇങ്ങനെ ഗുണവ്യത്യാസം കൊണ്ട് വാസന ഇല്ലായിരിക്കുക, വാസന ഉണ്ടാകുക, നിറം വ്യത്യാസപ്പെടുക, അതല്ലെങ്കിൽ ശക്തി കട്ടി കൂടിയതോ കൂടാതിരിക്കോ, ഇങ്ങനെയുള്ള വ്യത്യാസമുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അങ്ങനെ ശ്രദ്ധിച്ച് ശ്രദ്ധ കയ്യിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇസ്തിഹാളത്തായി വന്നു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഒരു പ്രയാസമില്ല. എത്ര ദിവസം ശക്തിയുള്ള രക്തം കണ്ട ദിവസമായതും ബാക്കിയുള്ള ദിവസമൊക്കെ ഇസ്തിഹാളത്തുമാണ്. ഇനി രണ്ടാമത്തത്, ഇക്കാലത്ത് ഈ ഇസ്തിഹാളത്ത് ബാധിച്ച സ്ത്രീ ആയിരുന്നാൽ മുബത്തദിഅത്തൻ തുടങ്ങുന്നവൾ തന്നെ ഫസ്റ്റില് മെൻസസ് തുടങ്ങുമ്പോൾ തന്നെ ഇസ്തിഹാളത്താണ്. പക്ഷേ വയറമുമയ്യസത്തിൻ, വകതിരിവില്ല എന്ന് പറഞ്ഞാൽ ശക്തി കൂടിയതും ശക്തി കുറഞ്ഞതും വേർതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു പക്ഷേ എന്താണ്, ഒരേ നിലക്കാണ് ഉണ്ടായത്. തുടങ്ങുമ്പോൾ തന്നെ ചുവപ്പ് കറുത്തിലാണ്, പ്രത്യേക കട്ടിയൊന്നുമില്ല, വാസനയില്ല. അങ്ങനെ തുടർച്ചയായിട്ട് ഈ 15 ദിവസം കഴിഞ്ഞിട്ട് നിൽക്കാതെ അതേ കളറിൽ തന്നെ പോവുകയാണ്. അല്ലെങ്കിൽ ആദ്യം മുതലേ കറുപ്പാണ്, കറുപ്പ് തന്നെ അങ്ങനെ പോവുകയാണ്. അല്ലെങ്കിൽ ആദ്യം തന്നെ ദുർഗന്ധമുള്ളതാണ്, ആ ദുർഗന്ധമുള്ള തന്നെ എന്നും വരികയാണ്. അല്ലെങ്കിൽ ഒരു 12 മണിക്കൂർ സമയം നല്ല കട്ടിയുള്ളത് കാണും, പിന്നെ 12 മണിക്കൂർ സമയം കട്ടി കുറഞ്ഞത് കാണും, വീണ്ടും 12 മണിക്കൂർ ശക്തി കൂടിയത് വരും, വീണ്ടും അടുത്ത 12 മണിക്കൂർ ശക്തി കുറഞ്ഞതായി, ഇങ്ങനെ കൂടി 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 മാറിക്കൂടിയത്. അവിടെയും വകതിരിവില്ല എന്ന് പറയും. അപ്പൊ വകതിരിവ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, ഈ ശക്തിയുള്ളത് തുടർച്ചയായി ഉണ്ടാവുകയും അത് 24 മണിക്കൂറിൽ കുറയാതിരിക്കുകയും 15 ദിവസത്തേക്കാൾ കൂടാതിരിക്കുകയും ചെയ്യണം. അപ്പോഴേ തമ്മീസ് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരേ രീതിയിൽ തന്നെ ഉണ്ടായാലും തമ്മീസ് ഇല്ല, വ്യത്യസ്ത രീതികളാണ്, പക്ഷെ അതിങ്ങനെ മാറി 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 വരികയാണ്, എന്നാലും തമ്മീസ് ഇല്ല. ഇങ്ങനെ വേർതിരിവ് അകതിരിവ് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തവളാണ്. എന്നാൽ ഫസ്റ്റിൽ ആയിരുന്നു തുടങ്ങിയതുമാണെങ്കിലോ അവളെ സംബന്ധിച്ച് തുടങ്ങിയ 24 മണിക്കൂർ സമയമാണ് ഹൈള്. ഫസ്റ്റ് തുടങ്ങി എപ്പോഴാ നോക്കുക, അവിടെ മുതൽ 24 മണിക്കൂർ ഹൈളാണെന്ന് വെക്കും. ബാക്കിയുള്ള 29 ദിവസം ശുദ്ധിയാണെന്ന് വെക്കും. മിങ്കുല്ലി ഷഹിരിൻ, എല്ലാ മാസത്തിലും അങ്ങനെ വെക്കും. അതിനും എന്ത് വേണം, തുടങ്ങിയപ്പോഴാൻ തിരിയണം, നരിയിട്ടുള്ളൂ. തുടങ്ങിയ ദിവസം ഓർമ്മയുണ്ട്, എപ്പോഴാണ് അയാൾ ഉണ്ടാകാൻ തുടങ്ങിയത് ഓർമ്മയുണ്ട്. അവിടെ നിന്ന് പിന്നെ നിൽക്കാതെ ഒരേ പോക്ക, വേർതിരിവ് കിട്ടുന്നില്ല, ഒരുപക്ഷേ ഒരേ രീതിയിൽ തന്നെയാണ്, അതിന് രീതി വ്യത്യാസമുണ്ട്, പക്ഷേ ഇങ്ങനെ കൂടെ 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 അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എങ്കിൽ ഒരു ദിവസം ഹൈറായിട്ട് വെക്കുക, ബാക്കി 29 ദിവസവും ശുദ്ധിയാണെന്ന് വെക്കുക. ഇതൊക്കെ ഫസ്റ്റിൽ ഹൈറ് തുടങ്ങുമ്പോൾ തന്നെ ഈ രോഗം ബാധിച്ച അവസ്ഥയാണെങ്കിലാണ്, ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ഈ രോഗം ബാധിച്ച അവസ്ഥയാണ്. എന്നാൽ തമീസ് ഉള്ളിടത്ത് ശക്തിയായ രക്തം കണ്ട ദിവസം ഹൈറും അല്ലാത്തതൊക്കെ ഇസ്തിഹാളത്താണ് വെക്കുക, ശുദ്ധിയാണെന്ന് വെക്കുക. ഇടവിട്ട് തമീസ് ഇല്ലാത്തവരാണെങ്കിൽ ആദ്യത്തെ 24 മണിക്കൂർ ഹൈറാണെന്ന് വെക്കുക, ബാക്കിയുള്ളതൊക്കെ ഇസ്തിഹാളത്ത് ആയതുകൊണ്ട് ശുദ്ധിയാണെന്ന് വെക്കുക. ഇതൊക്കെ ഫസ്റ്റിൽ തുടങ്ങുന്ന രണ്ടാളെ പറ്റിയ. ഇനി ഇക്കാലത്ത് ഈ ഇസ്തിഹാളത്ത് ബാധിച്ച സ്ത്രീയാണ് മുഅത്താദത്തൻ. നേരത്തെ പലപ്പോഴായി ഹൈറുണ്ടായി പരിചയമുള്ളവളാണ്, അന്ന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. കഴിഞ്ഞ മാസവും അതിന്റെ മുമ്പത്തെ മാസവും അല്ലെങ്കിൽ കഴിഞ്ഞ മാസം മാത്രം ഹൈറുണ്ടായ ഒരു സ്ത്രീ, അന്ന് 7 ദിവസമായിരുന്നു, കുഴപ്പമൊന്നുമില്ലാതെ ആ മാസം ശരിയായി. പിറ്റത്തെ മാസം കണ്ട് അന്നും തന്നെ 7 ദിവസം ഹൈറുണ്ടായി, ബാക്കിയുള്ള ദിവസമൊക്കെ ശുദ്ധിയായിരുന്നു. മൂന്നാമത്തെ മാസമായി കുഴപ്പം കണ്ട്. അല്ല, ഇനി മറ്റൊരു സ്ത്രീ കുറെ കാലമായിട്ട് 1 മാസത്തിൽ 5 ദിവസം ഹൈറുണ്ടാകുക, അടുത്ത മാസം 7 ദിവസം ഉണ്ടോ, അടുത്ത മാസം പിന്നെയും 5 ദിവസം ഉണ്ടാകുക, 4ാമത്തെ മാസം വീണ്ടും 7 ദിവസവും, ഇങ്ങനെ ചിലർക്ക് മാറി വരും. അങ്ങനത്തെ സ്ത്രീയാണ്, ഏതോ ആട്ടെ നേരത്തെ ഹൈറ് ഉണ്ടായി, കൃത്യമായി പരിചയമുണ്ട്, എത്ര ദിവസം ഉണ്ടായിരുന്നു ഓർമ്മയുണ്ട്.
അതോടുകൂടി ഇപ്പോഴുള്ള രക്തത്തിൽ മൂന്ന് ദിവസം ശക്തി കൂടിയ രക്തം കണ്ടു, ബാക്കിയൊക്കെ ശക്തി കുറഞ്ഞ രക്തമാണ് കാണുന്നത്. അപ്പോ കഴിഞ്ഞ മാസത്തേക്കുള്ള ചേർത്ത് നോക്കുമ്പോ ഏഴു ദിവസം ഹൈലാണ് നോക്കണം. പക്ഷെ ഇവിടെ രക്തത്തിന്റെ ഗുണവ്യത്യാസം നോക്കുമ്പോ മൂന്ന് ദിവസം ഇപ്പൊ ഇവിടുക്ക് ഹൈലായിട്ട് വെക്കാൻ നിവൃത്തിയുള്ളൂ. ഇങ്ങനെ വന്നാൽ ഫൽ ഹുക്കുമു, ഇവളെ സംബന്ധിച്ച് വിധി പറയുക, വി തമ്മീസി, ഈ വേർതിരിവ് കൊണ്ടാണ്. കഴിഞ്ഞ മാസം എങ്ങനെ എന്ന് നോക്കുന്നില്ല. നന്നായി മനസ്സിലാക്കിയെങ്കിൽ തന്നെ വിഷയങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ ചോദിക്കണമെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി ഉസ്താദന്മാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുമല്ലോ. ചോദിക്കണമെങ്കിൽ ഇന്ന രീതിയിലാണെന്ന് പറഞ്ഞില്ലേ അവന് മസല അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അത് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നർത്ഥം. അപ്പൊ കഴിഞ്ഞ മാസവും അതിന്റെ ഒമ്പത്തെ മാസവും ഒക്കെ ഇതുവരെ ആഴ്ച ഏഴ് ദിവസം അയലുണ്ടാവുന്ന ഒരു സ്ത്രീയായിരുന്നു, അതവൾക്ക് ഓർമ്മയുണ്ട് കൃത്യമായിട്ട്. പക്ഷെ ഈ മാസത്തിൽ ഇസ്തിഹാദത്ത് തുടങ്ങും. പക്ഷേ തുടങ്ങിയ ആദ്യത്തെ ഒരു മൂന്ന് ദിവസം കറുകറുത്ത രക്തമായിരുന്നു, അല്ലെങ്കിൽ വാസന ഉള്ളതായിരുന്നു, അല്ലെങ്കിൽ വലിയ കട്ടിയുള്ളതായിരുന്നു. ആ മൂന്ന് ദിവസം കഴിഞ്ഞോടുകൂടി സാധാരണ നോർമലായി, സാധാരണ രക്തം, പ്രത്യേക വാസനയോ പ്രത്യേക കളറോ ഒന്നുമില്ല, സാധാരണ. എന്നാൽ ഇവിടെ ഈ മൂന്ന് ദിവസം ഈ മാസത്തിൽ അവൾക്ക് അയലുള്ളൂ, ബാക്കിയുള്ള 27 ദിവസവും ശുദ്ധിയാണെന്ന് അവക്ക്. അപ്പൊ കഴിഞ്ഞ മാസം ഏഴാണല്ലോ, അതുകൊണ്ട് ഈ മാസം ഏഴാവണ്ടേ എന്ന ന്യായം അവിടെ നോക്കുന്നില്ല. ലാബില്ലാതെത്തി, കഴിഞ്ഞു പോയ പതിവല്ല നോക്കുക, ഇപ്പോഴുള്ള വേർതിരിവാണ് നോക്കുക. അപ്പൊ ശക്തി കൂടിയ രക്തം കണ്ട ദിവസം ഹൈലാണെന്നും ശക്തി കുറഞ്ഞ രക്തം കണ്ട ദിവസമൊക്കെ ഇസ്തിഹാദത്താണെന്നും വെക്കും. അത് നേരത്തേക്കാൾ കൂടിയാലും കുറഞ്ഞാലും ഒക്കെ കണക്കാം. ഇപ്പൊ പറഞ്ഞേക്ക് ഏഴ് ദിവസം ഉണ്ടായിരുന്ന സ്ത്രീക്ക് ഈ മാസം ശക്തി കൂടിയ രക്തം മൂന്ന് ദിവസമേ കണ്ടുള്ളൂ, അതല്ലെങ്കിൽ ഈ മാസം ശക്തി കൂടിയ രക്തം പത്ത് ദിവസം കണ്ടു, പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം ശക്തി കുറഞ്ഞ രക്തമാണ് കാണുന്നത്. എന്നാൽ ഈ മാസത്തിൽ അവൾക്ക് പത്ത് ദിവസം ആയതുകൊണ്ട് നോക്കും, ബാക്കിയുള്ളതാണ് ഇസ്തിഹാദത്ത് നോക്കും. അപ്പൊ ഈ വേർതിരിവ് കൊണ്ടാണ് കണക്ക് കൂട്ടേണ്ടത്, പതിവ് കൊണ്ടല്ല എന്നർത്ഥം. അപ്പൊ രണ്ടുകൂടി ഉണ്ട്, മുമ്പ് അയലുണ്ടായ പതിവുള്ളവളുമാണ്, അതോടുകൂടി ഇപ്പോൾ നിലവിൽ ഈ രക്തം കാണുന്നിടത്ത് ഗുണവ്യത്യാസം കൊണ്ട് വേർതിരിച്ച് മനസ്സിലാക്കുന്നു മണ്ണുണ്ട്. ഈ സാഹചര്യത്തിൽ മുമ്പുള്ള പതിവിലേക്കല്ല നോക്കുക, ഇപ്പോഴുള്ള വേർതിരിവിലേക്ക് നോക്കി ശക്തി കൂടിയത് ഹൈലും അല്ലാത്തത് ഇസ്തിഹാദത്തുമാണെന്ന് വെക്കണം. ഇനി നാലാമത്തൊരുതി, ഇൻകാനത്ത് മുഅ്താദതൻ, തുടങ്ങുന്നവർക്ക് ഇപ്പൊ രണ്ട് പറഞ്ഞു, ഇനി പതിവുള്ളവർക്ക് രണ്ടാമത്തതാ പറയുന്നത്. ഈ സ്ത്രീ മുമ്പ് പലപ്പോഴായി ഹൈലുണ്ടായി പരിചയമുള്ളവളാ. ഉദാഹരണം, കഴിഞ്ഞ മാസം ഏഴ് ദിവസം ഉണ്ടായത്, അതിൻ്റെ ഒമ്പത്തെ മാസം ഏഴ് ദിവസം ഉണ്ടായത്, അതിൻ്റെ ഒമ്പത്തെ മാസം ഏഴ് ദിവസം ഉണ്ടായത്, ഇങ്ങനെ പതിവുണ്ട് ഏഴ് ദിവസം. വൈറ മുമയ്യിസത്തിൻ, ഇപ്പോ നാലാമത്തെ മാസത്തിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ മാസത്തിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ മാസത്തിൽ ഈ പെണ്ണിന് ബ്ലീഡിംഗ് ആയി. ഈ ബ്ലീഡിംഗ് ആകുമ്പോ സ്വഭാവ വ്യത്യാസം കൊണ്ട് രക്തം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്ന് ഒരേ രീതിയിലാണ് ഉണ്ടാകുന്നത്. ഒന്ന് കറുപ്പാണെങ്കിൽ കറുപ്പ് തന്നെ, ചുവപ്പാണെങ്കിൽ ചുവപ്പ് തന്നെ, ഇങ്ങനെ കാണുന്നത്. അതല്ലെങ്കിൽ അങ്ങനെയല്ല, ഒരു നാലഞ്ചോ മണിക്കൂർ ചുവപ്പ് കാണും, പിന്നെ രണ്ടോ മൂന്നോ മണിക്കൂർ മഞ്ഞ കളറുകൾ കാണും, പിന്നെ ഒന്നോ രണ്ടോ മണിക്കൂർ കറുത്ത് കാണും. ഇങ്ങനെ കൂടെ 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 കൂടെയാണ്. ഇങ്ങനെയാണെങ്കിലും തമ്മീസില്ല. അങ്ങനെ വകതിരിവ് ഇല്ലാതെ എന്നാൽ മുമ്പത്തെ പരിചയമുള്ളവളാണെങ്കിൽ, ആദത്തുള്ളവളാണെങ്കിൽ, ഇപ്പോൾ നോക്കാം, ഫൈനൽ അക്കറത്ത് ഹൈറ സാബിക, ഈ രോഗം ബാധിക്കുന്നതിന് മുമ്പുണ്ടായ മെൻസസിനെ കുറിച്ച് അവൾക്ക് ഓർമ്മയുണ്ട്. എങ്ങനെ ഓർമ്മയുണ്ട്? ഖദറൻ, എത്ര ദിവസമാണെന്ന കണക്കും ഓർമ്മയുണ്ട്. വഖത്തൻ, അതെന്താണ് സമയം എപ്പോഴാന്നും ഓർമ്മയുണ്ട്. ഇതൊക്കെ പല സ്ത്രീകൾക്കും സാധിക്കും, പക്ഷെ ചില സ്ത്രീകളെ സംബന്ധിച്ച് ഇവിടെയൊക്കെ പ്രയാസമുണ്ടാവും. അധിക സ്ത്രീകൾക്കും ഒരു മാസത്തിന്റെ ഒന്നാം തീയതി തുടങ്ങുന്നവരാണെങ്കിൽ എപ്പോഴും എല്ലാ അറബി മാസവും ഒന്നാം തീയതി തന്നെ തുടങ്ങുന്നവരുണ്ട്. ചിലർക്ക് പത്തിനാണെങ്കിൽ എല്ലാ പത്തിനും ആയിരിക്കും തുടങ്ങുക. ചിലർക്ക് ഇരുപതിനാണ് തുടങ്ങുന്നതെങ്കിൽ എല്ലാ മാസം ഇരുപതിനായിരിക്കും തുടങ്ങുക. അപ്പൊ ഈ അറബി മാസത്തിന്റെ ഏത് തീയതി മുതലാണ് തുടങ്ങുന്നത് എന്നും അവൾക്ക് ഓർമ്മയുണ്ട്. എത്ര ദിവസമാണ് സാധാരണ ഹൈലുണ്ടാവല്, അതും ഓർമ്മയുണ്ട്. ഉദാഹരണം, ഒരു സ്ത്രീക്ക് അറിയാം അറബി മാസം 10 മുതൽ 17 വരെയാണ് എല്ലാ മാസവും ഹൈലുണ്ടാവല്, അതൊക്കെ ഓർമ്മയുണ്ട്. അപ്പൊ രണ്ട് കാര്യം ഓർമ്മയുണ്ട്, ആകെ 7 ദിവസമാണ് ഹൈലുണ്ടാവുന്നു ഓർമ്മയുണ്ട്, അത് മാസം എത്ര മുതൽക്ക് തുടങ്ങി എന്നാണ് അവസാനിക്കരുതെന്നും ഓർമ്മയുണ്ട്. എന്നാ പിന്നെ പ്രശ്നമൊന്നുമില്ല. അഹദത്ത് ബിആദതിഹ, ബഗദിരി വിട്ട് ഇല്ലാണല്ലോ. അങ്ങനെ വന്നാൽ മുമ്പത്തെ ആദത്തനുസരിച്ച് ആ ദിവസം അത്രയും ദിവസം ഹൈലാണെന്ന് വെക്കും, ബാക്കിയുള്ളതൊക്കെ ഇസ്തിഹാദത്താണെന്ന് വെക്കും. മനസ്സിലായില്ല? അത് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സ്ത്രീകൾ ശ്രദ്ധിക്കുകയും വേണം.
സെൻസസ് കണ്ടാൽ സുമാർ കണക്കൂട്ടല്ല, ഇന്ന് എത്രയാണ് അറബി മാസം എത്രയാണ് എന്ന് നോക്കണം. അറബി മാസം എത്രയാണ് നോക്കിയിട്ട് അത് ശ്രദ്ധിക്കുകയും എന്നാണ് ശുദ്ധിയാകുന്നത് അന്ന് മാസം എത്രയാണ് നോക്കുക. അങ്ങനെ ഒന്നോ രണ്ടോ മാസം പതിവില്ല ആയി അങ്ങനെ മാറ്റമില്ലാതെ കാണാണ്. എല്ലാ മാസവും ഒരു നിശ്ചിത തീയതിക്ക് തുടങ്ങും, ഒരു നിശ്ചിത തീയതി അവസാനിക്കും, കൃത്യമായ എണ്ണം ദിവസങ്ങൾ ഉണ്ടാവും. അങ്ങനെ വന്നാൽ പിന്നീട് മെൻസ് ഇത് പോയി ഇസ്ലാമത്ത് ബാധിച്ചു, രോഗം ബാധിച്ചു. ഈ രോഗം ബാധിച്ചപ്പോൾ ഇവൾ യഥാർത്ഥത്തിൽ ഭാഗത്തിരിവ് കാണില്ല ഗുണവ്യത്യാസം കൊണ്ട്. ഒന്നൊരിക്കൽ തീരെ ഗുണവ്യത്യാസമില്ല, ഒരേ ഗുണത്തിലാണ്, അല്ലെങ്കിൽ ഗുണവ്യത്യാസം ഉണ്ട്, നിബന്ധന ഒക്കുന്നില്ല. 24 മണിക്കൂറിൽ കുറയരുത്, 15 ദിവസത്തേക്കാൾ കൂടരുത് എന്നൊക്കെ പറഞ്ഞ് ആ നിബന്ധന ഒക്കുന്നില്ല. എന്നാൽ ആയതനുസരിച്ച് ഇല്ല, അവിടെയാണ് ഇനി പ്രശ്നം. ഇവൾ പുതിയതായിട്ടുണ്ടാവുന്നവളല്ല, മുമ്പ് ഉണ്ടാവണം, മുൻപ് ഉണ്ടാകുന്നുണ്ട്, ഇപ്പോൾ ഇവൾക്ക് ബ്ലീഡിംഗ് ആയി. ഈ ബ്ലീഡിംഗ് ആവുന്ന രോഗം വന്ന് നോക്കുമ്പോൾ അല്ല ശ്രദ്ധിക്കേണ്ടത് സഹകരണങ്ങളും മതസ്വാല്ല, ഒന്നിക്കൽ ഒരേ ഗുണത്തിലാണ്ടാണത്, അതല്ലെങ്കിൽ ഇടവിട്ട് ഉണ്ടാകുന്നുണ്ട്, പക്ഷെ നിബന്ധന ഒക്കുന്നില്ല. അതോടുകൂടി മുമ്പ് ഉണ്ടായിരുന്ന ദിവസം ഓൾക്കറിയില്ല, എത്ര ദിവസം ഉണ്ടായിരുന്നു ഓർമ്മയില്ല, അല്ലെങ്കിൽ എന്ന് തുടങ്ങി എന്നാണ് അവസാനിക്കുന്നത് ഓർമ്മയില്ല. ഇവളെ സംബന്ധിച്ചാണ് ലോക കഷ്ടപ്പാട്. ഫഹിയ അവരെ സംബന്ധിച്ച് പേര് എന്നൽ മുത്തഹയ്യറ എന്ന, മുത്തഹയ്യർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇന്നത്തെ പിണറായി വിജയന്റെ ഇല്ലെങ്കിൽ ഒരു ദിവസമാണ് നോക്കാം. അതിനിപ്പോൾ ഫസ്റ്റ് തുടങ്ങുന്നവരല്ല മുമ്പുള്ളോളാ, എന്നാ മുമ്പുള്ളോളാണെങ്കിൽ മുമ്പ് എത്ര ദിവസം ഉണ്ടായണതെന്ന് ഓർമ്മണ്ടോ? അതില്ല. എന്നാ തുടങ്ങരുതെന്ന് ഓർമ്മണ്ടോ? അതില്ല. ഗുണവ്യത്യാസം കൊണ്ട് വേർതിരിച്ചറിയുന്നുണ്ടോ? അതുമില്ല. ഇനി എന്താ കാട്ടുക? അവളെ സംബന്ധിച്ച് ഒരു നരക അവസ്ഥ തന്നെ. അതുകൊണ്ട് തന്നെ എപ്പോഴും സ്ത്രീകൾ തുടങ്ങുന്ന ദിവസവും അവസാനിക്കുന്ന ദിവസവും എത്ര ദിവസം ഉണ്ടാവുന്നു എന്ന കാര്യവും ശ്രദ്ധിച്ചിരിക്കില്ല, എപ്പോഴും ആവശ്യമാണ്. പക്ഷെ ചിലർക്ക് അതിനൊരു കൃത്യം കിട്ടൂല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. എങ്കിലും അവരെ ശ്രദ്ധ ചുരുങ്ങിയത് ദിവസം എത്ര ദിവസം ഉണ്ടായിട്ടുണ്ട് എന്നെങ്കിലും ശ്രദ്ധിച്ചിരിക്കൽ വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ പിന്നെ ആകെ വിഷമാവും. ഇപ്പൊ മുബത്തദിയത്ത് രണ്ട് രീതി, ഒന്ന് മുഅത്താദത്ത് എന്ന് പറഞ്ഞാൽ മുമ്പേ ഉണ്ടായവള് രണ്ട് രീതി വന്നു, അങ്ങനെ 4 പ്രശ്നമില്ലാതെ പോയി. ആദ്യം ഒരു ദിവസം അയവാണ് നോക്കുക, തമ്മീസുള്ളോ തമ്മീസുള്ള ദിവസം അയവാണ് നിൽക്കുക, ബാക്കിയുള്ള ദിവസമൊക്കെ ശുദ്ധിയാണ് നോക്കുക. ആദത്തുള്ളവരും അങ്ങനെ തന്നെ, ആദത്തുണ്ട് വേർതിരിവ് ഉണ്ടെങ്കിൽ വേർതിരിവ് അയവാണ് നിൽക്കുക, ബാക്കിയുള്ളതൊക്കെ ശുദ്ധിയാണ് നോക്കുക. തമ്മീസില്ല, പക്ഷേ ആദത്ത് ഓർമ്മയുണ്ട്, നാ ആദത്തനുസരിച്ച് ചെയ്യാം. ഇനി അതൊന്നും ഇല്ലാത്തവളാണെങ്കിലോ അവൾ മുത്തഹയ്യറത്താണ്. അവിടെ ഇനി എന്താ ചെയ്യുക? അവിടെയാണ് വൽ മുത്തഹയ്യറത്തു, മുത്തഹയ്യറത്താണ് അഥവാ മുമ്പ് പതിവുണ്ട്. അതോടുകൂടി പതിവുള്ള ദിവസങ്ങൾ എപ്പോഴാണെന്നോ എത്ര ദിവസമാണെന്നോ ഓർമ്മയും ഇല്ല, വേർതിരിക്കാനുള്ള ഗുണവ്യത്യാസങ്ങൾ രക്തത്തിൽ കാണുന്നും ഇല്ല. അതിൽ തന്നെ പല രീതിയുണ്ട്. ഇന്നസിയത്ത് ഹൈലഹ സാബിഖ, തൊട്ടു മുമ്പുണ്ടായിരുന്ന മാസത്തിലെ ഹൈലിനെ പറ്റി അവർക്ക് അറിയിൽ മറന്നുപോയി. ഖദറൻ, അത് എത്ര ദിവസാണ്ടാണെന്നും ഓർമ്മയില്ല. വഖ്തൻ, ഏത് സമയത്ത് എന്ന് മുതൽ എന്ത് വരെയാണെന്നുള്ളതും ഓർമ്മയില്ല. ജമിയൻ, ഒന്നും ഓർമ്മയില്ല. എത്ര ദിവസമാണ് കഴിഞ്ഞ മാസത്തിൽ ഹൈലുണ്ടായതെന്ന് അവൻ കൃത്യമായിട്ട് ഓർമ്മയില്ല. ഈ എത്രാം തീയതി മുതൽ എത്രാം തീയതിയായിരുന്നു, അതാണ് വഖ്തും ഖദറും വ്യത്യാസം. ഖദർ എന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഉണ്ടായിരുന്നു, 5 ദിവസമാണോ 7 ദിവസമാണോ 6 ദിവസമാണോ, അതൊന്നും ഓർമ്മയില്ല. വഖ്ത് എന്ന എത്രാം തീയതി മുതൽ എത്രാം തീയതി വരെയാണ് എന്നുള്ള സമയം ഓർമ്മയില്ല. എന്നാൽ ഫയ്യക്കഹായിലിനോട് കഷ്ടകാലത്ത് തന്നെയായി, ഈ രോഗം മാറുന്നത് വരെ കഷ്ടകാലം തന്നെ. എന്താ ഫയ്യ? ഇങ്ങനെയുള്ള മുത്തഹയ്യറത്ത് കഹായിലിൻ, ഹൈലുകാരിയെ പോലെ തന്നെയാണ് വേണം. ഫി കുല്ലിൽ അഹ്കാമി, ഏകദേശം എല്ലാ വിധികളിലും ഹൈലുകാരിയെ പോലെയാണ്. എന്നും ഏതിലൊഴിച്ച്? ഇല്ലാ ഫി ത്വലാഖിൻ, തലാഖ് ഹറാമാണ്. ഹൈലുള്ള സമയത്ത് തലാഖ് എല്ലാം പാടില്ലാണ്, ആ നിയമം ഇവിടെ വരൂല. കാരണം അവളുടെ ഹൈൽ എപ്പോഴാണ്, ശുദ്ധി എപ്പോഴാണെന്ന് അറിയില്ല. അതുകൊണ്ട് അവളെ സംബന്ധിച്ച് തലാഖ് ഹറാമില്ല. ഇബാദത്തിൻ തഫ്തഖിറു ലിനിയ്യത്തിൻ, നിയ്യത്തിലേക്ക് ആവശ്യമുള്ള ഇബാദത്ത് കൊള്ള നോക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ അവിടെ ആ നമ്പർ ഇട്ട് ഒരു ഷറായി പറഞ്ഞാൽ അതൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ. ഇങ്ങനെയുള്ള ഇസ്തിഹാബത്തുകാരി ഫഹിയ കഹായിലിൻ
ഫീ ഹംസത്ത് അഞ്ച് കാര്യങ്ങളിൽ ഹൈലുള്ളവളെ പോലെ നടക്കണം. ഏതൊക്കെ അഞ്ച് കാര്യം? മുബാശർ, ഭർത്താവുമായി ഇടപഴകുന്ന വിഷയത്തില്, വഖിറാത്തിൽ ഖുർആനി, ഖുർആൻ ഓതുന്ന വിഷയത്തിൽ, എവിടെ ഫീ ഗൈരി നിസ്കാരത്തിൽ അല്ലാതെ ഖുർആൻ ഓതുന്ന വിഷയത്തില്, വമസ്സിൽ മുസാഫി, മുസാഫ് തൊടുന്ന വിഷയത്തില്, വൽ മുക്സിഫിൽ മസ്ജിദി, വല്ല കാര്യത്തിനും വേണ്ടി പള്ളിയിൽ പോയാൽ പള്ളിയിൽ നിൽക്കുന്നതിന്റെ കാര്യത്തില് ഒക്കെ ഫീ ഗൈരി ബാത്തിൽ. ബാത്തിലല്ലാതെ ഉദാഹരണം തവാഫിന് പോവുകയാണ്, അപ്പോൾ പള്ളിയിൽ തന്നെയാണല്ലോ, അതിനിടില്ല. ഇബാദത്തിൽ അല്ലാതെ പള്ളിയിലേക്ക് എങ്ങനത്തെ ഇബാദത്തിന് തവാഫ്? തവാഫ് മാത്രമേ പള്ളിയിൽ നിന്ന് മാത്രമേ ചെയ്തുകൂടൂ എന്ന് ചെയ്യാൻ പറ്റുന്ന ഏക ഇബാദത്ത് തവാഫ് മാത്രമാണ്. അപ്പൊ ഈ തവാഫിന് വേണ്ടി ആണെങ്കിൽ വിരോധമില്ല. അല്ലാത്ത കാര്യത്തിന് പള്ളിയിൽ താമസിക്കുന്ന വിഷയത്തിൽ, വഅബൂരിഹി, പള്ളിയിലൂടെ കടന്നു പോകുന്ന വിഷയത്തിലും, ഈ വിഷയങ്ങളിൽ, അഞ്ച് വിഷയങ്ങളിൽ എപ്പോഴും അവർ ഹൈലുകാരികളെ പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഭർത്താവ് വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല, നിസ്കാരത്തിലല്ലാതെ ഖുർആൻ ഓതാൻ പാടില്ല, മുസാഫ് തൊടാൻ പാടില്ല, തവാഫിന് വേണ്ടിയല്ലാതെ, കാരണം തവാഫ് ചെയ്യാൻ വേണ്ടിയല്ലാതെ പള്ളിയിൽ താമസിക്കാൻ പാടില്ല, പള്ളിയിലൂടെ കടന്നു പോകാനും പാടില്ല. എപ്പോഴും ഈ രോഗമുള്ള സ്ത്രീയെ സംബന്ധിച്ച് ഈ അഞ്ച് കാര്യങ്ങളിൽ അവർ സ്ഥിരം ഹൈലുകാരിയെ പോലെയാണ്. വഖത്വാഹിരം ഫീസത്തത്തിൻ, ആറ് കാര്യങ്ങളിൽ എപ്പോഴും ശുദ്ധിയുള്ളവരെ പോലെയാണ്. ഏതൊക്കെയാണ്? അസ്വലാത്തി, ഉള് നിസ്കരിക്കണം, എന്നും നിസ്കരിക്കണം. തവാഫ് ചെയ്യേണ്ട സമയമാണെങ്കിൽ തവാഫ് ചെയ്താൽ സഹിയാവും. ഏത്തിക്കാഫ്, ഈ തവാഫിന്റെ സമയത്ത് ഏത്തിക്കാഫ് നെയ്യത്ത് ചെയ്യുകയാണെങ്കിൽ അതിൽ വിരോധമില്ല, കാരണം ഇബാദത്തിന് വേണ്ടിയാണല്ലോ. വസ്സൗമി, നോമ്പ്, നോമ്പ് കാലത്ത് അവൾ നോമ്പെടുക്കണം. വത്തലാഖി, തലാഖ് എല്ലാം പറ്റും. വൽ ഗുസ്ലി, കുളിക്കുക, അതായത് നെയ്യത്തോടു കൂടി കുളിക്കുക. അപ്പൊ നെയ്യത്തോടു കൂടി കുളിക്കാൻ പറ്റും, ഭർത്താവിന് അവളെ തലാക്ക് എല്ലാം പറ്റും, അവൾ നോമ്പ് നോൽക്കണം. ഏത്തിക്കാഫ് പള്ളിയിൽ തവാഫിനോ മറ്റോ പോയി, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ പള്ളിയിൽ ഏത്തിക്കാഫ് ഇരിക്കുകയാണെങ്കിൽ അതിന് പറ്റും. അതുപോലെ തന്നെ നിസ്കാരം, കഅബ തവാഫ്, ഈ ആറ് കാര്യത്തിൽ ശുദ്ധിയുള്ളവരെ പോലും, ഭർത്താവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക, നിസ്കാരത്തിലല്ലാതെ ഖുർആൻ ഓതുക, മുസഹഫ് തൊടുക, തവാഫിന് വേണ്ടിയല്ലാതെ പള്ളിയിൽ താമസിക്കുക, അതുപോലെ പിന്നെ പള്ളിയിലൂടെ കടന്നു പോവുക, ഈ അഞ്ച് കാര്യത്തിൽ അവള് അയിലുള്ളവരെ പോലെയാണ്. എന്നും ഒരു ദിവസം എന്നല്ല, എപ്പോഴും അങ്ങനെ വേണ്ടത്. കാരണം അവള് മുത്തഹയ്യിറത്താണ്, രോഗം മാറുന്നവരെ അതന്നെ സമയം. അപ്പോൾ ഫതുസല്ലി, ഇങ്ങനെയുള്ളവൾ നിസ്കരിക്കണം. നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ നിസ്കരിക്കണം? വതഅത്തസിലു ലികുല്ലി ഫർദിൻ, ഓരോ ഫർദ് നിസ്കാരത്തിന് വേണ്ടിയും കുളിക്കണം, കുളിച്ചിട്ട് നിസ്കരിക്കണം. നല്ല പണി തന്നെ, നല്ല പണി തന്നെ എന്ന് പറഞ്ഞാൽ അഞ്ചോത്ത് നിസ്കരിക്കണ്ടേ? അഞ്ചോത്ത് നിസ്കരിക്കണമെങ്കിൽ അഞ്ചു പ്രാവശ്യം കുളിക്കുമാണെന്നാണല്ലോ അപ്പൊ പറഞ്ഞത്. കാരണം എന്താ, എപ്പോഴാണ് ഇവൾക്ക് ഹൈൽ തുടങ്ങലെന്ന് നോക്കറിയില്ല, എപ്പോഴാണ് ഹൈൽ നിൽക്കലൊന്നും അറിയില്ല, എത്ര ദിവസം ഉണ്ടായതെന്ന് അറിയില്ല, ഗുണവ്യത്യാസം കൊണ്ട് വേർതിരിച്ചു അറിയുന്നില്ല. അപ്പൊ ഏത് സമയത്തും ഹൈലുള്ളവളാവാം, ഏത് സമയത്തും ഹൈലിൽ നിന്ന് ശുദ്ധിയാവാം. അപ്പോ നിസ്കാരം എപ്പോഴും ഫർളാണ്. എന്നാ ഈ നിസ്കരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഹൈൽ മുറിഞ്ഞുണ്ടെങ്കിൽ ഇപ്പൊ കുളിക്കേണ്ട സമയമാണല്ലോ, അപ്പൊ കുളിച്ചുകൊണ്ട് വേണം നിസ്കരിക്കാൻ. ഇങ്ങനെ മാത്രമല്ല, റമദാൻ മാസം ഒപ്പും നോൽക്കണം. എന്നാലും പോലെ സുമ്മശഹറം കാമിലൻ, പിന്നെ അടുത്തൊരു മാസം ഉപ്പു ദിവസം വീണ്ടും നോൽക്കണം. അപ്പൊ 60 ദിവസം നോമ്പായി കഴിഞ്ഞില്ല. ഫയബ്ഖായൗമാനി, എന്നാൽ വീണ്ടും 2 ദിവസത്തെ നോമ്പ് ഇഞ്ഞും ബാക്കിയാണ്. അങ്ങനെ 15 ദിവസം ഹൈറുള്ളവളാണ് എന്ന് വെക്കും. കാരണം ഉള്ളതിനോട് കണക്കൂല്ലല്ലോ, 15 ദിവസം ഹൈറുണ്ടാകും. 15 ദിവസം ഹൈറുണ്ടാകുക എന്ന് വെച്ചാൽ ബാക്കി 15 ദിവസമല്ലേ ശുദ്ധിയുള്ളൂ. ഈ പകലും ആകാലോ ഹൈറു തുടങ്ങുന്നത്. അപ്പൊ 1-ന്റെ അന്ന് ഉച്ചക്ക് ഹൈറു തുടങ്ങിയാൽ 16-ന്റെ അന്ന് ഉച്ചക്കല്ലേ 15 ദിവസം എന്തൊക്കെയുള്ളൂ? അപ്പൊ ബാക്കി പിന്നെ അതിൽ ആ മാസത്തിൽ എത്ര ദിവസം ഉണ്ട്? 14 ദിവസം കിട്ടും. പിറ്റേത്തെ മാസം അങ്ങനെ തന്നെ 30 ദിവസം നോറ്റു. അപ്പോഴും തന്നെ ഒരു പകൽ തുടങ്ങി വേറൊരു പകൽ അവസാനിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ 16 ദിവസം അതിലും ഹൈലാവാം, 14 അതിന് കിട്ടി. അങ്ങനെ 14-ഉം 14-ഉം 28 ദിവസമായി. ഇനി 2 ദിവസം ഉണ്ട് ബാക്കി. ഈ 2 ദിവസം ഞാൻ എങ്ങനെ വെക്കുക? തസൂമുലഹുമാ, ഈ 2 ദിവസം ബാക്കിയുള്ളതിന് വേണ്ടിയിട്ട് അവള് നോമ്പ് നോൽക്കണം. മിൻ സമാനിയത്തെ അഷറ യൗമൻ, ഒരു മാസത്തിലെ 18 ദിവസത്തിൽ നിന്നും. സലാസത്ത് നവ്വലഹ, ഉദാഹരണം മാസം 1, 2, 3 എന്നീ ദിവസം നോൽക്കുക. പിന്നെ വസലാസത്ത് നാഹറഹ, അവസാനത്തിൽ 16, 17, 18
ഇങ്ങനെ. അപ്പോ ഒന്ന് രണ്ട് മൂന്ന് നോച്ചിട്ട് പിന്നെ പതിനാറ് പതിനേഴ് പതിനെട്ട് ഇങ്ങനെ ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിൽ തുടക്കത്തിൽ മൂന്നും ലാസ്റ്റ് മൂന്നും, അങ്ങനെ അറുപത്താറ് നോമ്പ് നോറ്റെങ്കിലേ അവളെ സംബന്ധിച്ച് 30 നോമ്പ് കിട്ടി എന്ന് പറയാൻ പറ്റൂ. വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണത്. അതുകൊണ്ട് തന്നെ നന്നായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വേഗം ചികിത്സിക്കണം. ഏതായാലും ചികിത്സിച്ച് രോഗം മാറട്ടെ, മാറിയ വർഷം തീർന്ന് മാറുന്നത് വരെയുള്ള അവസ്ഥയാണ് ഈ പറയുന്നത്. ഇങ്ങനെ പക്ഷെ ഇത് ഒന്നും ഓർമ്മയില്ലാഞ്ഞിട്ടാണ്. എപ്പോഴാ പകലാണോ നിക്കല്, അല്ല രാത്രിയാണോ നിക്കല്, പകലാണോ തുടങ്ങുന്നത്, രാത്രിയാണോ തുടങ്ങുന്നത്, മാസത്തിന്റെ ആദ്യത്തിലാണോ തുടങ്ങല്, അവസാനത്തിലാണോ തുടങ്ങല്, അല്ല മാസത്തിന്റെ നടുവിലാണോ, ഒന്നും അറിയില്ല. അതുകൊണ്ടാ ഈ പ്രശ്നം. എന്നാ ഫസ്റ്റ് തുടങ്ങുമല്ല, മുമ്പ് ഉണ്ടായണ് അതാണ്. അപ്പൊ ഇത് ഇത്തരം കാര്യങ്ങള് വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ച് ഓർമ്മ വെക്കൽ സ്ത്രീകളുടെ മേൽ വളരെ കടമയാണ്. ഇങ്ങനൊക്കെ ഒരു അവസ്ഥ അള്ളാഹുവിന് വരാതെ നമ്മളെ സഹോദരിമാരെയൊക്കെ കാക്കട്ടെ. വളരെ അപകടകരമായ അവസ്ഥയാണ് ഒന്നു പോയാൽ. ഇങ്ങനെ രണ്ട് മാസവും അടുത്ത മൂന്നാമത്തെ മാസത്തെ പതിനെട്ട് ദിവസങ്ങളിൽ നിന്നിട്ട് ആദ്യത്തെ മൂന്നും അവസാനത്തെ മൂന്നും അങ്ങനെ അറുപത്താറ് നോമ്പ് നോൽക്കുമ്പോൾ അവൾക്ക് പൂർത്തിയാകും സൗമു ഷഹരീൻ, ഒരു മാസത്തെ നോമ്പ്. എന്നാ നിസ്കാരം എല്ലാ ദിവസവും നിസ്കരിക്കും വേണം. എന്നാ ഭർത്താവായിട്ട് വന്നപ്പോൾ ഒറ്റ ദിവസം പാടില്ല. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ കണക്ക്. അതേ കൂട്ടത്തിൽ എന്തെങ്കിലും ഒന്നോർ മണിക്ക് അത്രയും ഗുണുണ്ടാവും. വൈനദക്കരത്തിൽ മുത്തഹയ്യറത്തു, ഇങ്ങനെ ഈ മുത്തഹയ്യറത്താണ്. സമയം അറിയില്ല, എത്ര ദിവസം ഉണ്ടാവലുണ്ട് എന്നും അറിയില്ല, ഗുണവിശേഷങ്ങളെ കൊണ്ടിട്ട് വേർതിരിയൊന്നുമില്ല. പക്ഷെ അവൾക്ക് ഓർമ്മയുണ്ട്, വഖ്തൻ ഒരു പക്ഷേ തുടങ്ങുന്ന സമയം ഒക്കെ ഓർമ്മയുണ്ട്, തുടങ്ങുന്ന സമയം ഓർമ്മയുണ്ട്. ഉദാഹരണം മാസം അഞ്ചിനാണ് തുടങ്ങല് എന്ന് ഓർമ്മയുണ്ട്, എത്ര ദിവസം ഉണ്ടായിരുന്നു ഓർമ്മയില്ല, അഞ്ചിനാണ് തുടങ്ങല് എന്നൊരു ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ ഒന്നിനാണ് തുടങ്ങല് എന്ന് ഓർമ്മയുണ്ട്. അതല്ലെങ്കിൽ ആ കദറൻ ഒരു മാസത്തിൽ ഏഴ് ദിവസം ഉണ്ടായാലും നോക്കി ഓർമ്മയുണ്ട്. അങ്ങനെ രണ്ടാലും ഒന്നും ഓർമ്മ ഉണ്ടെങ്കിൽ ഫലിൽ യഖീനി ഹുക്മുഹു, ഉറപ്പുള്ളൊരു ദിവസം ഉണ്ടാവുമല്ലോ മാസത്തിന്റെ തുടക്കത്തിലാണ് എന്നൊക്കെ ഓർമ്മയുണ്ട്. എന്നാൽ ഒന്നിന്റെ ഒന്നാ തുടങ്ങലെന്ന് മാത്രം ഓർമ്മയുണ്ട്, എത്ര ദിവസം ഉണ്ടായിരുന്നു ഓർമ്മയില്ല. എന്നാ പിന്നെ മാസം പതിനാറ് മുതൽക്ക് 30 വരെയുള്ള ദിവസം ശുദ്ധിയാണെന്ന് ഉറപ്പാ. കാരണം അതാ ഒന്നിനാണ് തുടങ്ങലെന്ന് അവൾക്ക് ഓർമ്മയുണ്ട്. ഒന്നിനാണ് തുടങ്ങലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായ 15 ദിവസം വരെയല്ലേ പെഹൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ആദ്യത്തെ 15 ദിവസം ഇഷ്കാലുള്ളൂ, 16-ാമത്തെ ദിവസം മുതൽ 30 വരെയുള്ളത് ഉറപ്പാണല്ലോ ശുദ്ധിയാണ്. അതിനതിന്റെ വിധി ഉണ്ട്, അതിന് ശുദ്ധിയാണെന്ന് നിൽക്കുക. അതുപോലെ തന്നെ ഒന്ന് മുതൽ ഫസ്റ്റ് ഒന്നാം തീയതി ഹൈലാണെന്ന് ഉറപ്പായി. കാരണം എന്താ, ഹൈലുണ്ടാവും 24 മണിക്കൂറിൽ കുറയില്ല. അപ്പൊ ഒന്ന് മാസം ഒന്നാം തീയതിയാണ് ഹൈലുണ്ടായിരുന്നു ഒക്കെ ഓർമ്മയുണ്ട്, അത്രയും കാര്യം. എന്നാൽ ഒന്നാം തീയതി ഹൈലാണെന്ന് ഉറപ്പ്, 16 മുതൽ 30 വരെ ശുദ്ധിയാണെന്ന് ഉറപ്പ്. ബാക്കിയുള്ള ഈ 14 ദിവസം ഒന്ന് കഴിഞ്ഞിട്ട് 2 മുതൽക്ക് 15 വരെയുള്ള ദിവസങ്ങളിൽ രണ്ടിനും സാധ്യതയുണ്ട്. കാരണം ഈ സ്ത്രീക്ക് ചുരുങ്ങി ഹൈലാവുന്ന ഒരു ദിവസമാണെങ്കിൽ ഈ ബാക്കി 14 ദിവസം ശുദ്ധിയാണ്. 7 ദിവസം ഉള്ളതാണെങ്കിൽ ബാക്കി 8 ദിവസം ശുദ്ധിയാണ്. അതല്ല, 10 ദിവസമാണെങ്കിൽ ബാക്കി 5 ദിവസം ശുദ്ധിയാണ്. പരമാവധി ചിലപ്പോൾ 15 ദിവസം വരെ ആയതുണ്ടാകാം. അപ്പൊ ഈ ഒരു തുടങ്ങുന്ന ഒരു ദിവസം ഹൈലാണെന്ന് ഉറപ്പാണ്, അവസാനത്തെ 16 മുതൽക്ക് 30 വരെയുള്ളത് ശുദ്ധിയാണെന്ന് ഉറപ്പാണ്, അതിന്റെ ഇടയ്ക്കുള്ള തോന്നും. ഉറപ്പുള്ളതിനെ വിധി, ഉറപ്പുള്ളത് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ദിവസം ഹൈലാണെന്ന് ഉറപ്പാണ്, അതിന് ഹൈലിന്റെ വിധി. അവസാനത്തെ 15 ദിവസം ശുദ്ധിയാണെന്ന് ഉറപ്പാണ്, അതിന് ശുദ്ധിയുടെ വിധി. അവിടെ പിന്നെ ഓരോന്നും കുളിക്കുക മറ്റു കാര്യങ്ങളൊന്നും വേണ്ട, ശുദ്ധിയാണ്. ഒറ്റ പ്രാവശ്യം കുളിച്ചിട്ട് പിന്നെ അതാത് സമയത്ത് മൂത്രപ്പുറച്ചക്കാരെ പോലെ കഴുകി പഞ്ഞി നിറച്ച് കെട്ടി വേഗം ഉതു കൊടുത്ത് ഓരോ നിസ്കാരത്തിന്റെ സമയത്തും ഓരോ ഉതു കൊടുത്ത് വേഗം മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങാതെ നിസ്കാരമായി ശോലാകുക, അത്രയും അവിടെ പണിയുള്ളൂ. അതേസമയത്ത് ബാക്കിയുള്ള ഈ ദിവസമാണ് ഇത്, 2 മുതൽക്ക് 15 വരെയുള്ള ഈ 14 ദിവസവും ഈ ഉറപ്പുള്ളതല്ലാത്തതിൽ അതായത് സമയം ഓർമ്മയില്ല, എത്ര ദിവസം ഉണ്ടാകുന്ന ഓർമ്മയില്ലാത്ത വിധിയാണെന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞേക്ക് നിസ്കാരാധികാര്യങ്ങളൊക്കെ ചെയ്യണം. ഓരോ നിസ്കാരത്തിനു വേണ്ടി കുളിക്കണം, ഭർത്താവുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല, ഖുർആൻ നിസ്കാരത്തിലല്ലാതെ ഖുർആൻ ഓതാൻ പാടില്ല എന്ന കാര്യങ്ങളിലൊക്കെ ഹൈൽകാരിയെ പോലെ നിൽക്കണം. എന്നാൽ എല്ലാ സമയത്തും ഓരോ നിസ്കാരത്തിനു വേണ്ടി കുളിക്കണം, എല്ലാ നിസ്കാരവും നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, ആ നോമ്പ് തന്നെ ഈ രീതിയിൽ ചെയ്യുകയും വേണം ഉറപ്പുള്ള ദിവസങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് ഇപ്പം. അപ്പൊ 5 കോലങ്ങളാണ്
യഥാർത്ഥത്തിൽ ഇസ്തിഹാമത്തിന് വരിക തുടങ്ങുന്ന ഘട്ടത്തിലുള്ളവർക്ക് രണ്ട് രീതിയും നേരത്തെ പതിവുള്ളവരെ സംബന്ധിച്ച് രണ്ട് രീതിയും. ഇനി തുടങ്ങുന്നവളാവട്ടെ പതിവുള്ളവളാവട്ടെ, എന്നാണ് തുടങ്ങിയത് എന്നോ എത്ര ദിവസം അയാളുണ്ടാവലുണ്ട് എന്നോ ഓർമ്മയില്ല. എന്നാൽ ശക്തി കൂടിയതും ശക്തി കുറഞ്ഞതും എന്ന നിലക്ക് വേർതിരിക്കാനുള്ള ലക്ഷണങ്ങൾ ഒത്തു കിട്ടുന്നുമില്ല. ഈ സാഹചര്യത്തിൽ അഞ്ച് കാര്യങ്ങളിൽ അവൾ ഹൈലുകാരിയെ പോലെയും ആറ് കാര്യങ്ങളിൽ ശുദ്ധിയുള്ളവളെ പോലെയും നിൽക്കണം. ഇവളെ പേരാണ് മുത്തഹയ്യറത്ത്. അതേസമയത്ത് തുടങ്ങുന്ന തീയതി ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ എത്ര ദിവസമാണ് ഉണ്ടാവല് എന്നോർമ്മയുണ്ട്. എന്നാൽ അതെടുത്തിട്ട് ബാക്കിയുള്ളതിൽ ഉറപ്പുള്ളത് ശുദ്ധിയാണെന്ന് ഉറപ്പ് വരുന്ന സമയം ശുദ്ധിയായിട്ടും, ഹൈലാണെന്ന് ഉറപ്പുള്ള സമയം ഹൈലായിട്ടും പാലിക്കുകയും ബാക്കിയുള്ള സമയം പറഞ്ഞേക്ക് ഓരോ നിസ്കാരത്തിനും പ്രത്യേകം കുളിച്ച് നിസ്കരിക്കുകയും നോമ്പ് നേരത്തെ പറഞ്ഞതുപോലെ ആവർത്തിച്ച് ചെയ്യുകയും ചെയ്യണം. ഭർത്താവുമായിട്ട് ഈ സമയത്ത് ബന്ധപ്പെടാൻ പാടില്ല എന്നിങ്ങനെ കാര്യങ്ങളിലൊക്കെ ചുരുക്കി പറഞ്ഞ് ആ പാഠം അവിടെ അവസാനിപ്പിച്ചു. ഇനി കുളി അതിന്റെ ഫർദുകളും കാര്യങ്ങളും ഒക്കെ പറയുന്നത്. ഈ വിഷയത്തിൽ മനസ്സിലാകായി ഉണ്ടാകാൻ ഇനിയും സാധ്യത ധാരാളമുണ്ട്. അതുകൊണ്ട് ഈ പാഠം തന്നെ സ്ത്രീകൾ ആവർത്തിച്ച് കേൾക്കാൻ ശ്രമിക്കുക. എന്നിട്ട് സംശയമുള്ള ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ വിശദീകരണം തേടുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീന് പഠിച്ചറിഞ്ഞ് അമൽ ചെയ്ത് അള്ളാഹുവിൻ്റെ പൊരുത്തം നേടാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം ഇന്നിവിടെ നിർത്തുകയാണ്. ഇനി കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ള സമയമാണ്. ഇനി ആ ഡോട്ട് കൊടുത്തതൊക്കെ ഒഴിവാക്കുക. ഇന്നിങ്ങനെ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടായിക്കൊണ്ടിരുന്ന ദിവസമാണ്, അതുകൊണ്ടാണ് ഡോട്ട് ഇടേണ്ടി വന്നതാണ്. മറ്റിങ്ങനെ കൂടെ 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 ഡി സി ആയിക്കൊണ്ട് അതിൻ്റെ ശേഷം പിന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ലോ. ഓക്കെ, മൈക്കിടാണ്. കെട്ടിട്ടോലെയൊക്കെ അഴിച്ചു വിടുക, എന്നിട്ട് സംശയങ്ങളുള്ളവരുണ്ടെങ്കിൽ വരട്ടെ. ഓക്കെ, മൈക്ക്. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നോ? ഞാൻ തന്നെ തുറക്കുന്ന ചോദിക്കാറ് ചോദ്യം. സാധാരണയായി 17 ദിവസം ആവുമ്പോൾ ശുദ്ധിയായി, ഇനി പി എം മേക്കല്ല, ഞാൻ വായിക്കുന്നതിൻ്റെ മുകളിൽ ഒന്ന് വീണ അറിയില്ല. സാധാരണയായി 14 ദിവസം ആവുമ്പോൾ ശുദ്ധിയായി കുളിക്കുന്ന ആൾക്ക് പുസ്തകം പറഞ്ഞ പോലെ കട്ടി കുറഞ്ഞതും കൂടിയതുമായ അവസ്ഥ വന്നാൽ എങ്ങനെയാണ്, രോഗമാണോ എന്ന് മനസ്സിലാവുക? പ്ലീസ് ഉസ്താദിനോട് ചോദിക്കാമോ? തുടക്കത്തിൽ കട്ടി കുറഞ്ഞതും 6 ദിവസം കഴിഞ്ഞ് കട്ടി കൂടിയതുമാണ് ഉണ്ടാവാറ്. മൈക്കോട്ടു. ആ, ഇത് പ്രശ്നമൊന്നുമില്ല, അത് ഫുള്ള് അയത് തന്നെയാണ്. 14 ദിവസമല്ലേ ആകായിട്ടുള്ളൂ. 15 ദിവസം കഴിഞ്ഞിട്ടും നിൽക്കാതെ 16-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിലേ ഈ പ്രശ്നം തന്നെ ചിന്തിക്കേണ്ടതുള്ളൂ. 15 ദിവസത്തിൽ ഉൾക്കൊള്ളുകയും അതിനപ്പുറം പോകാതിരിക്കുകയും ചെയ്താൽ കട്ടി കൂടിയതും കട്ടി കുറഞ്ഞതുമായി കണ്ടതൊക്കെയും ഹൈലായിട്ട് തന്നെ കൂട്ടുക. അതിൽ പ്രശ്നമില്ല. ഇടവിട്ട് ഇടവിട്ട് കണ്ടാലും അതൊന്നും അതിൽ പ്രശ്നമില്ല. കുറച്ച് സമയം രക്തം കാണുന്നു, പിന്നെ കുറേ സമയം രക്തം കാണുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് സമയം ശക്തി കുറഞ്ഞ രക്തം കണ്ടു പിന്നീട് ശക്തി കൂടിയതായി, അവിടെയൊക്കെ എല്ലാം തന്നെ ശരിക്കും പൂർണ്ണമായും ഹൈല് തന്നെയാണ്. 15 ദിവസം കഴിഞ്ഞിട്ട് നിൽക്കുന്നില്ല, അപ്പോഴേ ഈ പ്രശ്നത്തിലേക്ക് തിരിയേണ്ടതുള്ളൂ. 16-ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചാൽ അപ്പോൾ പിന്നെ ശക്തിയായ രക്തം കണ്ടത് എത്ര ദിവസമാണ്, അത് ഏത് മുതലാണ് നോക്കിയിട്ട് ആ ദിവസങ്ങൾ മാത്രം ഹൈലാണ് നോക്കുകയും ബാക്കിയുള്ള ദിവസം ഹൈലല്ലായിരുന്നു ഇസ്തിഹാമത്തായിരുന്നു എന്ന് നോക്കുകയൊക്കെ ചെയ്യുക. ഒക്കെ 15 ദിവസം കഴിഞ്ഞിട്ട് നിൽക്കാതെ പോവുകയാണെങ്കിൽ മാത്രമേ ആ പ്രശ്നങ്ങൾ ഉദിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ 15 ദിവസത്തിൻ്റെ ഉൾക്കൊള്ളുമ്പം എല്ലാം അത് വളരെ നേർത്ത ഒരു ദ്രാവകം പോലെ ആണെങ്കിൽ അതും ഹൈലാണ്.
കളറുണ്ടെങ്കിലും അത് അയലാണ്, കട്ടി ഉണ്ടെങ്കിലും അയലാണ്, കട്ടി ഒക്കെ അങ്ങനെ. 15 ദിവസത്തിന്റെ ഉള്ളിലാവുമ്പോ പിന്നെ ഈ പ്രശ്നമൊന്നും വരാറില്ല. 14 ദിവസം വരെ നിൽക്കുന്നല്ലേ പറഞ്ഞ, അപ്പൊ 14 ദിവസം വരെ ഉള്ളത് ഫുള്ളും അയല് തന്നെയാണ്. അയില് കട്ടി കൂടിയത് കുറഞ്ഞത് എന്ന വേർതിരിവിന്റെ ആവശ്യം ഇല്ല. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദെ, ഒരു സന്തോഷ വാർത്തയും കൂടി കൂടുതൽ അറിയിക്കുകയാണ്. ഇനിയാണ് എൻ്റെ മോശൻ്റെ വിവരം ക്ലാസ് റൂമിൽ അറിയിച്ചിരുന്നു. ഉസ്താദ്, നമ്മുടെ പ്രവർത്തകർ എല്ലാവരുടെയും ദുആകൾ വളരെ അധികം ഫലം ചെയ്തിട്ടുണ്ട്, അൽഹംദുലില്ല. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ICU-യിലാണെങ്കിലും ഓക്സിജൻ എല്ലാം എടുത്ത് ഒഴിവാക്കി, അങ്ങനെ ഇരിക്കാനൊക്കെ പറ്റുന്നൊരവസ്ഥയിലാണ്. ഇൻഷാല്ലാ, ഇനിയും ഉസ്താദിൻ്റെ ദുആ ആവശ്യമുണ്ട്. എന്നിരുന്നാലും നമ്മളെ ക്ലാസ് റൂം ദുആക്ക് ഇജാബത്തുള്ള റൂമാണ് എന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായി. അള്ളാഹു ഖൈർ നൽകട്ടെ. അതിനോടനുബന്ധിച്ച് ഉസ്താദിനോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മുടെ നാടുകളിൽ നമ്മളെ സ്ത്രീകളും നമ്മളെ കുട്ടികളൊക്കെ ഗർഭം ധരിക്കുന്ന സന്ദർഭങ്ങളിൽ, ഗർഭിണികളാകുന്ന അവർക്ക് ഒരു പ്രസവവും രണ്ട് പ്രസവങ്ങളൊക്കെ ശിശുഏറിയനും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടന്ന് വളരെ വിഷമിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. മൂന്നാമത്തെ കുട്ടിയും ശിശുഏറിയനാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഗർഭത്തിലിരിക്കുന്ന ഈ ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകൾക്ക് സുഖപ്രസവം കിട്ടാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ഉസ്താദ് ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ സന്തോഷമായിരുന്നു. അല്ലാഹു തആല ഖൈർ നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വതആല പരിപൂർണ ആഫിയത്ത് നൽകുമാറാകട്ടെ. നല്ല ആഫിയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് സ്വന്തമായിട്ട് ഇബാദത്ത് ചെയ്യാൻ നിസ്കരിക്കാനുള്ള ആഫിയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല സഹോദരനെ എളുപ്പത്തിൽ പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. നമുക്കുമൊക്കെ തന്നെ മരണം വരെ സ്വന്തമായി നിസ്കരിക്കാൻ, അത് തന്നെ നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് അള്ളാഹു തആല അവസാനം വരെ നമുക്കൊക്കെ നിലനിർത്തി തരുമാറാകട്ടെ. അവസാനം മരണം ഹൈറാവുന്ന സമയത്ത് നല്ല ആളുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഷഹാദത്തിലും ഉച്ചരിച്ച് പൂർണ്ണമായ ഈമാനോടുകൂടി ഓർമ്മയോടുകൂടി മരണം ഭരിക്കാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം ലഭിക്കാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അങ്ങനെ സംശയമുള്ളവർക്ക് ചില ഖുർആൻ ആയത്തുകൾ എഴുതി കുടിക്കുന്ന ഇതൊക്കെ ഉണ്ട്. അത് അടുത്തുള്ള അറിയുന്ന ആളുകളോട് ചോദിക്കുക. ഏറ്റവും നല്ലൊരു മാർഗം നാരിയത്തു സ്വലാത്ത് പതിവാക്കുക. സുബഹി നിസ്കരിച്ചതിന് ശേഷം സാധിക്കുമെങ്കിൽ ഈ നിയ്യത്തോടുകൂടി യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ സുഖപ്രസവം ലഭിക്കണം എന്ന നിയ്യത്തോടുകൂടി സുബഹി നിസ്കരിച്ചതിന് ശേഷം 44 വട്ടം നാരിയത്തു സ്വലാത്ത് ചൊല്ലുക. അതിൽ തന്നെ ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് നബറല്ലാഹു മർക്കദുഹു മഹാനവറുകൾ പറഞ്ഞു, വതുഖ്ലാ ബിഹിൽ ഹവായിജു എന്ന സ്ഥലം എത്തുമ്പോൾ, അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെടും എന്ന, അവിടെ എത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ആവശ്യം മനസ്സ് കരുതുകയും കൂടി ചെയ്താൽ എന്ത് പ്രയാസമായിട്ട് നമുക്ക് തോന്നുന്നതാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല അത് സലാമത്താക്കി തരുന്നു. എനിക്ക് തന്നെ അനുഭവമുണ്ട്. മുമ്പ് ഒരു സ്ത്രീ എപ്പോഴും സലാത്ത് എല്ലാം പറയാറുണ്ട്, ഇനി അവരോട് എപ്പോഴും സലാത്ത് ചൊല്ലും. അങ്ങനെ സലാത്ത് നമ്മളൊരു മുഹിബ്ബാണ് അയാളുടെ ഈ പെണ്ണിൻ്റെ വാപ്പ. അങ്ങനെ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിൽ ഡോക്ടർമാർ പറഞ്ഞ് ഈ കുറെ അപകടകരമായ അവസ്ഥയിലാണ് കുട്ടിയുള്ളത്, നിർബന്ധമായിട്ടും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ഈ വിവരം എന്നോട് പറഞ്ഞ്, ഞാൻ പറഞ്ഞു ഇൻഷാല്ലാ നിങ്ങൾ സലാത്ത് എല്ലാം പറഞ്ഞിട്ടില്ലേ ആ കുട്ടിനോട്, ആ സലാത്ത് ഇല്ലായിരുന്നു, ഞങ്ങളൊന്നും ബേജാറാണ്ട് ഒരു ഓപ്പറേഷൻ വലിയൊരുലാർന്നു. അവർ ഞാൻ ആ പറഞ്ഞ ഉറപ്പിൽ നിന്ന്, പക്ഷേ ഡോക്ടർ നിർബന്ധം പറഞ്ഞു എന്തായാലും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ഓപ്പറേഷൻ പ്രസവത്തിൻ്റെ വേദന തുടങ്ങിയപ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി. ഓപ്പറേഷൻ ടേബിളിൽ കയറ്റി കിടത്തി അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ ഖുദ്റത്ത് ഈ ഡോക്ടർമാരെ മുഴുവനും അമ്പരപ്പിച്ചുകൊണ്ട് ഒരു പ്രയാസമില്ലാതെ ആ ഓപ്പറേഷൻ ടേബിളിൽ വെച്ച് ആ പെൺകുട്ടി ഒരു കുഞ്ഞിന് സുഖപ്രസവം നൽകി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ. അത് ഈ സലാത്തിൻ്റെ വർക്കത്താണ്. അങ്ങനെ ഒന്നിലധികം സംഭവം എനിക്ക് തന്നെ അനുഭവമുണ്ട്. അപ്പം അതൊരു പതിവാക്കുന്നത് നല്ലതാണ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ഫാറൂഖ് തങ്ങളവറുകൾ സലാത്തിനാരിയത്ത് ചെല്ലാനുള്ള അനുവാദം തന്നെ, അങ്ങനൊരു വർക്കത്തും ഉണ്ട്. ഇത് കുണ്ടൂർ ഉസ്താദ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നമ്മളൊരു പ്രത്യേക ഉദ്ദേശം വെച്ചുകൊണ്ട് ചെല്ലുമ്പം വതുഖ്ലാ ബിഹിൽ ഹവായിജു എന്ന ഭാഗം എത്തുമ്പോൾ അർത്ഥം, അതിൻ്റെ അർത്ഥം നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന എല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെടുന്നു. അപ്പം നമ്മൾ ഈ ആവശ്യപ്പെ ഉദാഹരണം ഓപ്പറേഷനോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാതെ പ്രസവം നടക്കണം എന്ന് നമ്മൾ മനസ്സ് കരുതിയാൽ മതി. എന്നിട്ട് ദിവസം 44 വട്ടം സ്വലാത്ത് ചെല്ലുക. ഒരു ബേജാറും വേണ്ട. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് ബർക്കത്ത് കൊണ്ടും ഈ സ്വലാത്തിൻ്റെ പ്രത്യേക അസർ കൊണ്ടും സ്വലാത്ത് നാരിയത്ത് ഷെയ്ഖുൽ അക്ബർ
ബഹുമാനപ്പെട്ട ഇബ്നുൽ അറബി തങ്ങളുടെ ഇതാണ് എന്ന് വേറെയും പറഞ്ഞവരുണ്ടെങ്കിലും വിശ്വാസയോഗ്യമായ അയിമ്മത്തിന്റെ ചില റിവായത്തുകളിൽ നിന്നിട്ടും സലാത്തുന്ന അരിയത്ത് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അക്ബർ എന്ന് മഹാന്മാരായ സൂഫികൾ ഐക്യകണ്ഠേനെ പറയുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്നുൽ അറബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. മഹാൻ അവർക്കുണ്ട്, അതായത് ഒരു വലിയ വ്യക്തിത്വമാണ്. വലിയ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ വളരെ വലിയ വ്യക്തിത്വം. അപ്പം അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് ആ സലാത്ത് പതിവാക്കിയാൽ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ ഉപ്പാപ്പന്മാർ വലിയ ബർക്കത്തുള്ള മുബാറക്കിങ്ങൾ. അപ്പം അത് ചെയ്താൽ മതി, ഇൻഷാല്ലാ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പറഞ്ഞേക്കൊണ്ട് ഒരു ഉസ്താദ് പറഞ്ഞേക്ക് ഈ സലാത്തിൻ്റെ സമയത്ത് തുഖ്വാബി ലവായിജ് വരുമ്പം അത് ഇതിന് മാത്രമല്ല നമ്മൾക്ക് എന്തൊരു പ്രശ്നത്തിനുണ്ടെങ്കിലും പറ്റി സുബേസ്കരിച്ചിട്ട് 44 വട്ടം ചെല്ലുകയും പതിവാക്കുകയും അതിൽ ഈ ഉദ്ദേശം തുഖ്വാബി ലവായിജ് പറയുമ്പോൾ നമ്മൾ ആ പ്രത്യേക ഉദ്ദേശം വെക്കുകയും ചെയ്താൽ ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ട്. അങ്ങനെ ചെയ്യ അള്ളാഹു തആല എല്ലാ നിലക്കുള്ള സലാമത്തും നമുക്കും നമ്മുടെ മക്കൾ ഭാര്യമാർ പെങ്ങന്മാർ അവർക്കൊക്കെ അള്ളാഹു തആല ആഫിയത്തോടുകൂടി റാഹത്തുള്ള സുഖപ്രസവം നൽകുകയും സ്വാലിഹ്യങ്ങളായ സന്താനങ്ങൾക്ക് ജന്മം നൽകാൻ തൗഫീർ ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ റഹ്മത്തുക്കി അർഹമായിക്കോട്ടെ. അസ്സലാമു അലൈക്കും ഉസ്താദെ. പിന്നെ ഞാനും ഷാർജയിൽ വെച്ചിട്ട് ഞാനും എൻ്റെ ഭാര്യയും നാളെ ഉമ്രക്ക് പോവുകയാണ്. അതുകൊണ്ട് ഉസ്താദ് നമുക്ക് വേണ്ടി ദുആ എടുക്കണം. ഞങ്ങളും ബുദ്ധിമുട്ടൊന്നും കൂടാതെ എത്തിയാല് ക്ലാസ് റൂമിൽ എല്ലാവർക്കും വേണ്ടിയും ഉസ്താദക്കന്മാർക്ക് വേണ്ടിയും ഞങ്ങളും ദുആ എടുക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് ഒരു സംശയം അറിയാനുണ്ട്. എൻ്റെ ഭാര്യ 20 വർഷം മുമ്പ് ഒരു LIC നിന്ന് നാട്ടിൽ ചേർന്നിരുന്നു. അതിന് 50,000 രൂപ അടച്ച് കഴിഞ്ഞാൽ 20 വർഷത്തിന് ശേഷം കാലാവധിയായാല് 100,000 രൂപ കിട്ടുക. അത് അറിയാതെ ചേർന്ന് പോയതാണ്. അപ്പൊ നമ്മുടെ മുതലും കഴിച്ചിട്ട് ബാക്കിയുള്ള പൈസ നമ്മളെ എൻ്റെ സ്ഥലത്തിന് ഒരു വഴിയുണ്ട്. അപ്പൊ ഒരു മതില് പൊളിഞ്ഞ് വീഴാനായി, നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന മതിലാണ്. ആ മതില് പൊളിച്ച് കെട്ടാൻ പറ്റുമോ ഈ ബാക്കിയുള്ള ഈ മുതല് കഴിച്ചിട്ടുള്ള പൈസ കൊണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് ഉസ്താദ് അതിന്റെ ഒന്ന് സംശയം എനിക്ക് തീർത്തു തരണം. അസ്സലാമു അലൈക്കും. ഞാൻ മൈക്ക് റീ ചെയ്യുന്നു. വഅലൈക്കും അസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വതആല യാത്രയൊക്കെ റാഹത്താക്കി തരുമാറാകട്ടെ. നല്ല നിലക്ക് മഖ്ബൂലും മബ്റൂറുമായ ഉംറയും സിയാറത്തും ഒക്കെ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല അത് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഒരാളുടെ ഉടമ വരുന്ന നിലക്കുള്ള ഒരു ആവശ്യത്തിന് ഉപയോഗിക്കാതിരിക്കുകയാണ് അത് വേണ്ടത്. പൊതു ആവശ്യങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരം കിട്ടുന്നതും പൊതു ആവശ്യം ഒരാളുടെ ഉടമയിൽ വരാത്തതുമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് അതിന് പരമാവധി നമ്മൾ ആ കുറ്റത്തിൽ നിന്ന് ഒഴിവാകാനുള്ള. അറിയാതെ വന്നു പോയതാണ്, പിന്നെ ഇനിയിപ്പോൾ അത് തുടരാൻ ഉദ്ദേശിച്ചിട്ടില്ല, നമ്മളത് വാങ്ങി ഉപയോഗിക്കുന്നില്ല, ഒഴിവാക്കിയിട്ട് കാര്യമില്ല, അത് മറ്റാളുകൾ ഉപയോഗിക്കും. അപ്പൊ അതിന് നല്ലത് അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്നുള്ള, അല്ലാതെ ഒരു കൂലി കിട്ടാൻ വേണ്ടിയിട്ടല്ല. കൂലി എന്തായാലും ഇന്ന് കിട്ടൂല. നമ്മൾ ആ കുറ്റത്തിൽ നിന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന പരമാവധി അതാണ്. ഒരാളുടെയും ഉടമയിൽ വരാത്തതും പൊതുവെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതുമായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ ആ ഇതിന്ന് കുറ്റത്തുനിന്ന് ഒരു നമ്മൾക്ക് ഒഴിവായി കിട്ടാൻ സാധിക്കും. വന്നു പോവുക പലിശ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. ഈ ബിസിനസ് ഈ LIC ഉള്ള പ്രശ്നം അതാണ്. അവർ പലിശ ബിസിനസ്സിലൂടെ വർദ്ധിപ്പിച്ച് കണക്കില്ലാത്ത കോടികൾ അതിൽ സമ്പാദിച്ച് അതിൻ്റെ ഒരു വിഹിതം നമുക്കും തരികയാണ്. അപ്പം അത് ഹയറല്ല. ഏതായാലും വന്ന് പെട്ടുപോയില്ല. ഇങ്ങനെ ഒഴിവാക്കാനുള്ള വഴി അതാണ്. ഒരാളുടെയും ഉടമയിൽ വരാത്ത നിലക്ക് എന്നാൽ എല്ലാവർക്കും ഉപകാരം കിട്ടുന്നതുമായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് അത് വേണ്ടത്. ഓക്കെ. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. എൻ്റെ ചോദ്യം ഈ പ്രസവത്തിലിരിക്കെ 2-4 മാസം അല്ലെങ്കിൽ 5 മാസമായി കഴിഞ്ഞ് മരണപ്പെട്ട കുട്ടിയുടെ, അങ്ങനെ മരിച്ചു എന്ന് അറിഞ്ഞ കുട്ടിയെ പ്രസവിപ്പിച്ചതിന് ശേഷം ആ കുട്ടിക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ, നിസ്കരിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ കഫം ചെയ്യേണ്ട വിഷയങ്ങൾ, അത് സംബന്ധിച്ചൊന്ന് വിശദീകരിച്ചു തന്നാലും. അതല്ല ഇനി പിന്നെ അതുപോലെ തന്നെ കുട്ടി പുറത്തു വന്നതിന് ശേഷം മരണപ്പെട്ടാണെങ്കിൽ ആ രണ്ട് വിഷയം ഒന്ന് ഉസ്താദ് ഒന്ന് വ്യക്തമായി ഒന്ന് വിശദീകരിച്ചു തന്നാൽ വലിയ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും. അതിപ്പോ കോട്ടൂർ ഉസ്താദിന്റെ ഫിഖ് ക്ലാസ്സിൽ വിശദമായി പറഞ്ഞിരുന്നു ആ വിഷയം. അത് ആ സമയത്ത് ക്ലാസ്സിന് കൂടാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, അതുകൊണ്ടാ. ആട്ടെ, ഏതായാലും ഈ
പൂർത്തിയായല്ലാതെ പ്രസവിക്കപ്പെടുന്ന കുട്ടികൾക്ക് ജീവന്റെ അടയാളം എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കണം, അതിൽ ആർക്കും തർക്കമില്ല. ബാക്കിയെല്ലാ കാര്യവും ചെയ്യണം. ഇപ്പൊ തുടക്കത്തിൽ നിന്ന് പറഞ്ഞാൽ മനുഷ്യരൂപം വന്നിട്ടുണ്ട്, ജീവനൊന്നുമില്ല, എന്നാലും മനുഷ്യരൂപം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും മറമാടുകയും ചെയ്യൽ വുജൂബാണ്. മനുഷ്യരൂപം വന്നിട്ടുണ്ട്, ജീവൻ ഉണ്ടെന്ന അടയാളം വല്ലതും കണ്ടിട്ടുണ്ടെങ്കിൽ, ജീവനുള്ളതിന്റെ അടയാളം വ്യക്തമായിട്ടുണ്ടെങ്കിൽ നിസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പറഞ്ഞേക്ക്, പ്രസവിച്ച സമയത്ത് അത് ആറുമാസം കഴിഞ്ഞാലും വേണ്ടിയില്ല, 7 മാസം കഴിഞ്ഞാലും വേണ്ടി, എത്ര മാസമായാലും വേണ്ടിയില്ല. പ്രസവിച്ച് പുറത്തു വരുമ്പോൾ ജീവന്റെ അടയാളമുണ്ട്, ശ്വാസം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ പടഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കരഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ജീവന്റെ ലക്ഷണം പ്രസവിച്ചതിന് ശേഷം കണ്ടാൽ ഒരു മുതിർന്ന മനുഷ്യന് ചെയ്യുന്ന എല്ലാ കാര്യവും ചെയ്യണം. അഥവാ മയ്യത്ത് കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, മയ്യത്ത് സ്കരിക്കണം, മറമാടണം ഒക്കെ ചെയ്യണം. അതേസമയത്ത് ജീവന്റെ ലക്ഷണം ഒന്നും കണ്ടിട്ടില്ല, എന്നാൽ മനുഷ്യന്റെ രൂപമുണ്ട് താനും, എന്നാൽ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും മറമാടുകയും വേണം. ഇനി മനുഷ്യരൂപവും വന്നിട്ടില്ല, ഗർഭത്തിന്റെ ആദ്യഘട്ടമാണെന്ന് അറിയാം, ഒരു മാംസക്കട്ട പോലത്തെ സാധനമാണ്, മനുഷ്യരൂപമൊന്നും വന്നിട്ടില്ല. എന്നാൽ അവിടെ കുളിപ്പിക്കൽ വുജൂബ് ഇല്ല, ഒരു തുണി കൊണ്ട് പൊതിഞ്ഞ് മറമാടുക, അത്രയും ചെയ്താൽ മതി. അപ്പൊ അതിന് മനുഷ്യന്റെ അസുര തുടക്കം എന്ന നിലക്ക് അതിന് വലിയ ഹുറുമത്തുണ്ട്. ആ നിലക്ക് ജീവന്റെ ലക്ഷണം ബാഹ്യമായി കണ്ടാൽ നിസ്കാരം ഉൾപ്പെടെ എല്ലാം ഒരു പൂർണ്ണ മനുഷ്യന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ജീവന്റെ ലക്ഷണങ്ങളൊന്നും ഇല്ല, മനുഷ്യരൂപമുണ്ട്, എന്നാൽ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും മറമാടുകയും ചെയ്യണം. ഇനി മനുഷ്യരൂപവും ഇല്ല, പക്ഷേ ഗർഭത്തിന്റെ ആദ്യഘട്ടമായ മാംസക്കട്ട പോലത്തതായിട്ടെങ്കിൽ ഒരു തുണിയിൽ പൊതിഞ്ഞ് മറമാടണം, ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. ജനാബത്തുള്ളപ്പോൾ തന്നെ ഹയള് പുറപ്പെട്ടാൽ അതിൽ നിന്നും ശുദ്ധിയാവുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കാമോ? ഒരു ഇസ്തിഹാസ ചോദ്യമാണ്. അതേപോലെ പ്രസവിച്ച ഉടനെ കുട്ടിയുടെ ചെവിയിൽ ചൊല്ലുന്ന സൂറത്ത് ലീലാഫി ഖുറൈഷി ആണോ എന്ന്. അസ്സലാമു അലൈക്കും. ഒന്നാമത്തെ ചോദ്യം ശരിക്കും കണ്ട് മനസ്സിലായില്ലല്ലോ, ഒന്നുകൂടി ചോദിച്ചാൽ ശരിയേ. അല്ല, ഞാൻ ഒന്നാമത്തെ കണ്ട് ശരിക്കും, രണ്ടാമത്തെ എനിക്ക് മനസ്സിലായി, ഒന്നാമത്തെ ഒന്നുകൂടി മനസ്സിലാകാനുണ്ട്, അതുകൊണ്ട് അത് ചോദിച്ചിട്ട് പറയാം. അത് ജനാബത്തുള്ളപ്പോൾ തന്നെ ഹയള് രക്തം പുറപ്പെട്ടാൽ അതിൽ നിന്ന് ശുദ്ധിയാകുന്നതിന്റെ എങ്ങനെയെന്ന് വിശദീകരിക്കാമോ എന്ന് വിട്ടു. ജനാബത്തുള്ള സമയത്ത്, അതായത് കുളിക്കുന്നതിന് മുമ്പായി ഹയള് തുടങ്ങിയാൽ ഇനി അവര് ഹയറുണ്ടായി ശുദ്ധിയാവുന്നത് വരെ കുളിക്കാൻ പാടുള്ളതല്ല. അപ്പൊ ജനാബത്തും അങ്ങനൊക്കെ അതിപ്പം ആയിട്ട് പ്രത്യേകിച്ച് അറിയത്ത് വരാനില്ലല്ലോ. ഹയള് കൊണ്ട് തന്നെ വലിയ ശുദ്ധി ഉണ്ടായി, ജനാബത്തുകൊണ്ടുള്ള ശുദ്ധി ഉണ്ടായി, വലിയ ശുദ്ധി ഉണ്ടായി. രണ്ടും കൂടി കൂടിയാലും വലിയ ശുദ്ധി, ഞയിലും വലിയ പേരും വലിയ ശുദ്ധി എന്ന് വരൂല, രണ്ടും വലിയ ശുദ്ധി തന്നെയാണ്. അപ്പോ ഒരു കാരനായാലും രണ്ട് കാരനായാലും മൂന്ന് കാരനായാലും വലിയ ശുദ്ധിക്ക് ചെയ്യേണ്ടതൊക്കെ ഒന്ന് തന്നെ, ഹയറിൽ ശുദ്ധിയായതിനു ശേഷം കുളിക്കുമ്പോൾ വലിയ ശുദ്ധിയെ ഉയർത്തുന്നു എന്ന നെയ്യത്തോടു കൂടിയോ, ഹയറിൽ കുളി കുളിക്കുന്നു എന്ന നെയ്യത്തോടു കൂടിയോ, നിസ്കാരത്തെ അലാലാക്കുന്നു എന്ന നെയ്യത്തോടു കൂടിയോ ഒറ്റ കുളി കുളിച്ചാൽ തന്നെ മതി, ഒരു നെയ്യത്തും വെച്ചാൽ മതി, രണ്ടും ഒന്നിച്ചു വരും. അതായത് ഈ ജനാബത്തിന് വേണ്ടി പ്രത്യേകം ഒരു നെയ്യത്തോ കുളിയോ ആവശ്യമില്ല, ഹയറിൽ കുളിയോടുകൂടി തന്നെ രണ്ടും കൂടുന്നതാണ്. അതല്ലാതെ ഹയറിലുള്ളപ്പോ തന്നെ ജനാബത്തൊന്ന് വേറെയാണല്ലോ എന്നുള്ള നിലക്ക് ജനാബത്ത് കുളിയോ കുളിക്കുന്നു എന്ന നെയ്യത്തോടു കൂടി ഹയറിലുള്ള അവസരത്തിൽ കുളിക്കൽ ഹറാമാവുന്നു. അപ്പൊ ഒന്നും ചെയ്യണ്ട. അങ്ങനെ ഹയറിലുണ്ടായാല് ഹയറിലൂടി കഴിഞ്ഞ് ശുദ്ധിയാവുന്നവരെ കാത്തുക്ക, ശുദ്ധിയാവുമ്പോ ഒറ്റ കുളി കുളിച്ചാൽ മതി, ഒരു നെയ്യത്തും ചെയ്താൽ മതി, എന്നാൽ തന്നെ രണ്ടും വീടുന്നതാണ്. അതിലിപ്പോ ഒന്ന്, രണ്ടാമത്തേത് കുട്ടിക്ക് ബാങ്ക് വലത്തേ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുത്തതിനു ശേഷം ബഹുമാനപ്പെട്ട മറിയം ബീവി ജനിച്ചപ്പോ മറിയം ബീവിയുടെ ഉമ്മ
അവർക്ക് വേണ്ടി പ്രത്യേകം മന്ത്രിച്ചതായ ഇന്നി ഉഈദുഹ ബിക വദുരിയതഹ മിനശ്ശൈത്വാനിർ റജീം എന്ന ആയത്തും ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്തും ആണ് കുട്ടിക്ക് ഓതി മന്ത്രിക്കേണ്ടത്. ചെവിയിൽ എല്ലാവരുടെ ചെവിയിൽ ബാങ്കും ഇക്കാമത്തും, അത് പെൺകുട്ടിയാണെങ്കിലും ബാങ്കും ഇക്കാമത്തും വേണം, ആൺകുട്ടിയാണെങ്കിലും ബാങ്കും ഇക്കാമത്തും വേണം. പിന്നീട് ഇന്നി ഉഈദു ഹാബിക വദുരിയത്ത മിനശ്ശൈത്വാനിർ റജീം എന്ന് ഹന്നത്ത് ബീവി ദ്വാരുന്ന ആ ദുആവും ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്തും ഓതി കുട്ടിയെ മന്ത്രിക്കുകയാണ് വേണ്ടത്. ഓക്കെ. ഇതിന്റെ മുന്നത്തെ ചോദ്യത്തിനോടൊന്നും ചിലക്ക് നിസ്കരിക്കാനും പോവാണ്ട്. അപ്പൊ ഇപ്പൊ ആസ്പത്രിയിൽ വെച്ചിട്ടാണല്ലോ ഈ സിസേറിയനൊക്കെ നടക്കുന്നത്. അപ്പൊ അത് പറഞ്ഞ കിഫായ പറഞ്ഞ അയിന വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നാട്ടുകാര് അതിന് കുറ്റക്കാരാവോ? പിന്നെ ഇപ്പൊ ഈ ഓപ്പറേഷൻ ചെയ്യണത് വീട്ടുപേർക്ക് കൊടുക്കൂല, അത് ഫേസ് ക്രീമിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോവാ ചെയ്യാം. അപ്പൊ അതിന്റെ വിധി എന്താന്ന് പറഞ്ഞോണ്ട് ട്രാവലിൽ. കുട്ടി മനുഷ്യരൂപം വന്നതാണെങ്കിൽ അതിന് മറമാടൽ വുജൂബാണ് എന്നാണ് നിയമം. മനുഷ്യരൂപം വരുന്നതിന്റെ മുമ്പാണെങ്കിൽ പറഞ്ഞേക്ക് ജീവനും ഏതാരും ഇല്ല, മനുഷ്യരൂപം വന്നിട്ടില്ലെങ്കിൽ അതും മറമാടൽ സുന്നത്താണ്. അതിങ്ങനത്തെ എന്റെ ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തിയാൽ ഈ നിലക്ക് കുറ്റക്കാരാവില്ല. അതേസമയത്ത് മനുഷ്യരൂപം വന്നു കഴിഞ്ഞാൽ അത് പിന്നെ മറമാടൽ വുജൂബാ, മറ്റൊരാവശ്യത്തിന് വിട്ടുകൊടുക്കാൻ പാടുള്ളതല്ല. ഫർള് കിഫായത്ത് തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. മയ്യത്ത് കുളിപ്പിക്കലും മയ്യത്തിന് കഫൻ ചെയ്യലും മയ്യത്ത് മറമാടലും ജീവനുണ്ടെങ്കിൽ മയ്യത്ത് നിസ്കരിക്കലും ഒക്കെ ഫർള് കിഫായിയാണ്. എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും. എവിടെ വെച്ചിട്ടാണ് ഇത് സംഭവിച്ചാൽ ആ മഹല്ലത്തുകാരൊക്കെ കുറ്റക്കാരാവും. അതാണ്, ആര് ചെയ്താലും ഫർള് വിടും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ്. ജീവന്റെ അടയാളം കണ്ടിട്ടുണ്ടെങ്കിൽ നിസ്കാരം ഉൾപ്പെടെ എല്ലാം ചെയ്യണം. ജീവന്റെ അടയാളം കണ്ടിട്ടില്ലെങ്കിൽ മനുഷ്യരൂപം പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ മറമാടണം. ഹലോ, എൻ്റെ ഇടയിൽ നിന്ന് ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി മൈക്കെടുത്താണ്, ചോദിക്കാനല്ല. സുഹൃത്തുക്കളെ, ദയവായിട്ട് നിങ്ങൾ ഈ ബാക്കിയുള്ള ഈ ടെക്സ്റ്റുകൾ ദയവായിട്ട് ഒന്ന് കുറക്കുക. ക്ലാസ് ഉസ്താദ് മറുപടി പറയുന്ന സമയത്ത് ഓരോരോ ടെക്സ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കൾ, ദയവായിട്ട് ഉസ്താദ് ഒരു വിഷയം പറയുന്നതിൻ്റെ അടിയിൽ വേറെ ഒരു ഇതിൽ നിന്ന് പോകുന്ന രൂപത്തിലുള്ള ഈ ടെക്സ്റ്റുകളൊന്ന് കുറക്കുക. ഇത് സംബന്ധമായിട്ടുള്ള ടെക്സ്റ്റുകൾ മാത്രം ഈ പരസ്യങ്ങളൊന്നൊക്കെ ഒന്ന് ദയവായിട്ടൊന്ന് കുറക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ആയിക്കോടുന്നു. അസ്സലാമു അലൈക്കും. കേൾക്കണില്ലല്ലോ, ആ സുഹൃത്തിന്റെ ശബ്ദം തീരെ കേട്ടിട്ടില്ല. മൈക്ക് ഒന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് അടുത്ത ആളെടുക്ക. മൈക്ക് ചെക്ക് ചെയ്തിട്ട് വന്നോളു. തീരെ ശബ്ദമല്ല ഒറ്റപ്പെടി. അസ്സലാമലൈക്കും. സംശയം ചോദിക്കാനുള്ളത്, ആ മുസ്ലിമുകളായ ഒരു ഭാര്യയും ഭർത്താവും ഇസ്ലാമതം സ്വീകരിക്കുമ്പോൾ അവർക്ക് വകതിരിവില്ലാത്ത കുട്ടികളുണ്ടായി. ആ കുട്ടികൾ പിന്നെ വകതിരിവായതിനു ശേഷം തെല്ലേണ്ടതുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അസ്സലാമു അലൈക്കും. ഇല്ല ഇല്ല. വാലൈക്കും അസ്സലാം. ഭാര്യയും ഭർത്താവും ഇസ്ലാമിലേക്ക് വരുമ്പോൾ പ്രായപൂർത്തി എത്താത്ത, വകതിരിവുണ്ടെങ്കിലും വേണ്ടില്ല, പ്രായപൂർത്തി എത്താത്ത എല്ലാ കുട്ടികളും മുസ്ലിമാണെന്ന വിധി. പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പുള്ള കുട്ടികളൊക്കെ ഉമ്മവാപ്പാമാര് ഇസ്ലാമതം സ്വീകരിക്കലോടുകൂടി അവരെ മുസ്ലിങ്ങളായി പരിഗണിക്കപ്പെടും. ഇനി അവർ പ്രത്യേകം ചെല്ലിയാലും വിരോധമില്ല, ചെല്ലിയിട്ടില്ലെങ്കിലും വിരോധമില്ല. വകതിരിവ് എത്താത്ത കുട്ടികൾക്ക് പിന്നെ പറയും വേണ്ട, വകതിരിവ് എത്തിയാണെങ്കിൽ തന്നെയും പ്രായപൂർത്തി വരെയാണ് അതിന്റെ കണക്ക്. കാരണം കുല്ലു മൗലൂദി യൂലദു അൽ ഫിത്ര എന്നാണല്ലോ. എല്ലാ കുട്ടികളും ശുദ്ധമായ പ്രകൃതിയിലാണ് ജനിച്ചു വരുന്നത്. പക്ഷെ പിന്തുടർച്ച എന്നുള്ള നിലക്ക് ഉമ്മവാപ്പമാരിലേക്ക് ഇങ്ങനെ പോവും. അത് ഉമ്മയും ബാപ്പി മുസ്ലിമായി കഴിഞ്ഞാൽ ആ പിന്തുടർച്ച കുട്ടികളിലേക്കും തുടർന്നു വരും. വല്ലദീനാമനു വത്തബാത്തുഹും ദുജിയത്തുഹും. മുഅ്മിനീങ്ങളായ ആളുകളോട് അവരുടെ സന്താനങ്ങൾ ബി ഈമാൻ, ഈമാനിൽ അവരോട് തുടരും എന്ന് അള്ളാഹു തആല വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രായപൂർത്തി എത്തിയവരാണെങ്കിൽ
മിംബാപ്പിയും കിരിമത്ത് ഷാർജി അലി മുസ്ലിം ആയാൽ അവര് മുസ്ലിം ആവില്ല, അതിന് ഒരു വർത്തനയല്ലോ. പ്രായപൂർത്തി എത്താത്ത കുട്ടികളാണെങ്കിൽ ഉമ്മയും ബാപ്പയും ഷഹാദത്ത് കരിമല്ലി ഇസ്ലാമിലേക്ക് വരുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായും മുസ്ലിംകളായി പരിഗണിക്കപ്പെടും. പിന്നീട് അവർ പ്രായപൂർത്തി എത്തിയതിന് ശേഷം പ്രത്യേകിച്ച് കരിമത്ത് ഷഹാദത്ത് ചെല്ലേണ്ട ആവശ്യം ഇല്ല. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. അതെ, എനിക്ക് ചോദിക്കാനുള്ളത്, സ്ത്രീകളെ പൊതുവെ പ്രസവം നിർത്തുന്ന ഒരവസ്ഥ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. വിനീതനായ ഞാനും എൻ്റെ ഭാര്യയ്ക്ക് പ്രസവം നിർത്തിയ ഒരാളാണ്. പക്ഷേ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം ആദർശം ഇവിടെ അടുത്ത കാലങ്ങളിലാണ് ഞാനിത് പഠിക്കാനുണ്ടായത്. അപ്പോൾ എൻ്റെ ഭാര്യൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റില് മകൾക്ക് ഗർഭം ധരിച്ച സമയത്ത് 8 മാസം പ്രായമുള്ള സമയത്ത് മഴക്കാലമായതുകൊണ്ട് മുറ്റത്ത് വെളുക്കി വീഴുകയുണ്ടായി. അങ്ങനെ ഊരക്ക് വേദന ഉണ്ടായി. അങ്ങനെ രണ്ടാമത് ആ പ്രസവം കഴിഞ്ഞു. അതിന് ശേഷം രണ്ടാമത്തെ കുട്ടി ഉണ്ടായപ്പോഴും ആ വേദന പ്രസവിക്കുന്ന സമയത്ത് മാത്രം വേദന. അപ്പോൾ അപ്പോളേ ഭാര്യ പറഞ്ഞു ഇന്നെ കൊണ്ട് സാധിക്കൂല എന്നൊക്കെ. അങ്ങനെ വിദേശത്തേക്ക് വന്നതിന് ശേഷം വീണ്ടും ഗർഭം ധരിച്ചു. അപ്പം ഗർഭം ധരിക്കുന്ന സമയത്താണ് ഇത്തരം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. തന്നെയുമല്ല, മൂന്നാമത്തെ കുട്ടി പ്രസവിച്ചപ്പോഴും ഭാര്യക്ക് വളരെയധികം വിഷമമുണ്ടായി. അങ്ങനെ നാലാമതും ഇതേമാതിരി കുട്ടി ഉണ്ടാകുന്ന സമയത്ത് അത് ഇളകി അങ്ങനെ ഡി എൻ സി ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ പിന്നെ അത് ഒഴിവാക്കേണ്ടി വന്നു. വീണ്ടും നാലാമത്തെ കുട്ടി അൽഹംദുലില്ലാഹ് ഉണ്ടായപ്പം അങ്ങനെ അവളുമായി ചർച്ച ചെയ്ത് ഇനി എന്നെ കൊണ്ട് സാധിക്കൂല എന്നൊക്കെ പറഞ്ഞപ്പം എന്ത് ചെയ്തു, അങ്ങനെ പ്രസവം നിർത്തുകയാണ് ഉണ്ടായത്. അപ്പം ഇപ്പം ഇസ്ലാമും ദീനുമായി നമ്മൾ കൂടുതൽ ബന്ധപ്പെടുന്ന സമയത്ത് ഒരുപാട് വിഷമങ്ങൾ പ്രസവം നിർത്തുന്ന ആളുകളെ കുറിച്ചുകൊണ്ടുള്ള ചരിത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ വളരെ വിഷമമുണ്ട്. ആയതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണോ, അതല്ല വല്ല പ്രായശ്ചിത്തം എന്തെങ്കിലും ചെയ്യണോ? അതുപോലെ നമ്മളെ ക്ലാസ് റൂമിലും പലരും ഉണ്ടാവും, ദീനീ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ആളുകൾക്കും ഇതിൻ്റെ കാര്യഗൗരവങ്ങൾ അറിയാതെ ഒരുപാട് ആളുകൾ പ്രസവം നിർത്തിയവരുണ്ടായിരിക്കാം. അവർ ഈ ഇതിങ്ങനെ ചെയ്തത് കൊണ്ട് അതിനുള്ള പ്രായശ്ചിത്തം എന്താണ് എന്ന് ഉസ്താദ് ഒന്ന് പറഞ്ഞു തന്നാൽ സന്തോഷമായിരുന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു പ്രസവം പ്രസവിക്കാൻ ഒരു സ്ത്രീക്ക് കഴിയുക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ജന്മ ദൗത്യം സഫലമായി എന്ന ഏറ്റവും വലിയൊരു പുണ്യകർമ്മമാണ് ഒരു പ്രസവത്തിലൂടെ ഒരു സ്ത്രീക്ക് ലഭിക്കുന്നത്. നമ്മുടെ സ്ത്രീകൾക്ക് പലർക്കും അതറിയില്ല. കുറേ വിഷമമുണ്ട് തീർച്ചയായിട്ടും. പ്രസവം എന്നത് നല്ല പ്രയാസം പിടിച്ചതാണ്, ഗർഭധാരണവും പ്രസവവും ചെറിയ മക്കളുടെ സന്താന പരിപാലനവും ഒക്കെ. പക്ഷേ അതിന് ലഭിക്കുന്ന പുണ്യവും പ്രതിഫലവും ശരിക്കും ഒരു സ്ത്രീ മനസ്സിലാക്കുകയാണെങ്കിൽ എത്ര വിഷമം സഹിച്ചാലും ഞാനിഞ്ഞത് മതിയാക്കുകയാണ്, എന്നോട് കഴിയൂല എന്ന് ചിന്തിക്കൂല. കാരണം അതിൻ്റെ ഗൗരവം അറിയാഞ്ഞിട്ടാണ്. ഈ ലോകത്ത് ഒരു സ്ത്രീ ഗർഭധാരണം നടന്നു കഴിഞ്ഞാൽ പ്രസവം നടക്കുന്നത് വരെയുള്ള സമയം അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി മുസ്ലിം രാഷ്ട്രത്തിൻ്റെ അതിർത്തി രക്ഷിക്കാൻ വേണ്ടി ഉറക്കമൊഴിച്ച് കാവലിരിക്കുന്ന അതിർത്തി രക്ഷാ സേനയിലെ ഒരംഗത്തിന് ലഭിക്കുന്ന പ്രതിഫലം ഇത്രയും ദിവസം ആ സ്ത്രീക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. എത്രയാണ് അതിൻ്റെ കൂലി എന്ന് പറയുന്നത്? ഒരു രാവോ ഒരു പകലോ ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി മുസ്ലിം രാജ്യത്തിൻ്റെ അതിർത്തി രക്ഷാ സേനയിൽ കാവലിരുന്നാൽ അവൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടുന്ന ഒരു രാത്രി നിന്നാൽ അല്ലെങ്കിൽ ഒരു പകല് നിന്നാൽ എങ്കിൽ 9 മാസം തുടർച്ചയായി രാവും പകലും ഈ സ്ത്രീക്ക് ഒരു ഗർഭധാരണം കൊണ്ട് കിട്ടുന്ന പ്രതിഫലം ശരിക്ക് ചിന്തിച്ചാൽ ആണുങ്ങളൊക്കെ അസൂയപ്പെട്ടു പോകും. എന്താണത്? അത്ര പ്രയാസം അതുണ്ടവർക്ക്. അതുകൊണ്ട് തന്നെ അതിന് അള്ളാഹുത്തിലെ കൊടുക്കുന്ന പ്രതിഫലമാണ്. നിങ്ങളൊന്ന് കണക്കൂട്ടി വെക്കുകയാണെങ്കിൽ ഒരു പകലുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ മാത്രം ഉണ്ടെങ്കിൽ, അതുപോലെ ഒരു രാത്രി കൊണ്ട് 9 മാസം രാവും പകലും ഗർഭം ധരിച്ചൊരു സ്ത്രീ, അതുപോലെ തന്നെ പ്രസവ വേദന തുടങ്ങിയത് മുതൽ പ്രസവം കഴിഞ്ഞ് സുരക്ഷിതാവസ്ഥയിൽ വരുന്നത് വരെയുള്ള സമയം അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന പ്രതിഫല. ബദറിലും മുഹജിറിലും ഒക്കെ ബഹുമാനപ്പെട്ട സഹാബാക്കിറാമുകൾ അള്ളാഹുവിന്റെ ദീനിന്റെ രക്ഷയ്ക്ക് വേണ്ടി പടപൊരുതിയില്ലേ? ആ പടപൊരുതുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണോ ആ പ്രതിഫലമാണ് ഒരു സ്ത്രീ
പ്രസവവേദന തുടങ്ങിയത് മുതൽ പ്രസവം കഴിഞ്ഞ് സുരക്ഷിതാവസ്ഥ വരുന്നത് വരെ കിട്ടുന്നത്. ഒന്നോ രണ്ടോ ദിവസമൊക്കെ ചിലപ്പോൾ അങ്ങനെ നിൽക്കാം. ഇത്രയും ദിവസം ബദറിൽ ഏതാനും മണിക്കൂറാണ് ബഹുമാനപ്പെട്ട സാഹിബത്ത് യുദ്ധം ചെയ്തത്. ഉഹദിൽ ഏതാനും മണിക്കൂർ സമയമാണ് സാഹിബത്ത് യുദ്ധം ചെയ്തത്. അങ്ങനെ യുദ്ധത്തിൽ പങ്കെടുത്ത സമയം എത്ര ഉണ്ടോ അതേ പ്രതിഫലമാണ് ഈ സ്ത്രീക്ക് ഒരു പ്രസവം കൊണ്ട്. അഥവാ സംഗതി വശാൽ, അങ്ങനെ വരാതിരിക്കട്ടെ, ഏതായാലും സംഗതി വശാൽ ഒരു സ്ത്രീ പ്രസവ സംബന്ധമായ കാരണത്താൽ മരണപ്പെട്ടാൽ ഹംസത്തുൽ ഖറ റളിയല്ലാഹു തആല ഉൾപ്പെടുന്ന ഷുഹദാക്കന്മാരുടെ പട്ടികയിൽ അവൾ ഉറച്ചുകഴിഞ്ഞു, ഷഹീദായി. എല്ലാ ഷഹീദിന് എല്ലാ ദോഷം പൊറുക്കപ്പെടുന്നതാണല്ലോ. ഇത്ര വലിയ മഹത്വമുള്ള കാര്യമാണ്. പിന്നെ മുല കൊടുക്കുന്ന സമയത്ത് ഓരോ പ്രാവശ്യവും ഒരു കുഞ്ഞ് ഉമ്മാന്റെ മാറിടത്തിൽ നിന്നിട്ട് മുല കൊടുക്കുമ്പോൾ ഒരു സദഖയുടെ കൂലിയ. രണ്ട് കൊല്ലം ഒരു ഉമ്മ ആയിരക്കണക്കിന് പ്രാവശ്യം ഒരു കുഞ്ഞിനെ മടിയിലിരുത്തി മുലപ്പാൽ കൊടുക്കുമ്പം ലക്ഷക്കണക്കിന് ഡോളർ അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്തതിന് വലിയ കൂലിയായിട്ടുണ്ട്. ഇതൊന്നും ഒരു ജോലി അള്ളാഹുത്തല പ്രതിഫലമില്ലാതെ ഒരു മുഅ്മിനായ മനുഷ്യനോട് ആണായാലും പെണ്ണായാലും ചെയ്യിക്കില്ല. അപ്പൊ വലിയ ബുദ്ധിമുട്ട് പിടിച്ച ദൗത്യമാണ് ഗർഭധാരണവും പ്രസവവും സന്താന പരിപാലനവും. അതിനനുസരിച്ച് മറ്റുള്ളവരെ അസൂയപ്പെടുത്തുമാറുള്ള അതിമഹത്തായ പ്രതിഫലം അള്ളാഹുത്തല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒരു സത്യവിശ്വാസിയായ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, അവരുടെ അന്തിമമായ ലക്ഷ്യം ആഹ്റം വിജയിക്കലാണ്. നമ്മൾ എന്തൊക്കെ ചെയ്താലും ആഹ്റം അതിന് പറ്റുന്ന ഏറ്റവും നല്ല മാർഗമാണ് ഗർഭധാരണവും പ്രസവവും ഒക്കെ. അപ്പൊ അത് എന്നോട് കയ്യൂല വിഷമാണെന്ന് അറിയുന്നത് ഒരു വെറും കേവല ശാരീരിക ധർമ്മമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അതിനോട് കിട്ടുന്ന മഹത്തായ നേട്ടം പ്രതിഫലവും മനസ്സിലാക്കുകയാണെങ്കിൽ 75 പ്രസവിച്ചാലും ഒന്നും കൂടി പ്രസവിക്കാൻ സാധിച്ചെങ്കിൽ എന്ന് കൊതിച്ചു പോവും. കാരണം ബദറിൽ പങ്കെടുത്തേയും ഉഹദിൽ പങ്കെടുത്തെയൊക്കെ ശുഹദാക്കന്മാര് ഷഹീദായി ചെന്നിട്ട് അള്ളാഹുവിനോട് ആകെ ആഗ്രഹം പ്രകടിപ്പിച്ച എന്താണെന്നറിയോ, ഒന്നും കൂടി ദുന്യാവുക്ക് പോയിട്ട് ഒരു യുദ്ധത്തിലൂടി പങ്കെടുത്ത് ഒന്നും കൂടി ഷഹീദാകാനുള്ള ഭാഗ്യം കിട്ടണമെന്ന്. വേറൊന്നും അവർക്ക് പറയാനില്ല. അത്രയും സ്വർഗത്തിലെത്തിയോര് രണ്ടാമതും തിരിച്ചു വന്ന് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ എത്രയപ്പോ അതിന്റെ മഹത്വം. അതേ പ്രതിഫലമാണ് ഈ സ്ത്രീക്ക് കിട്ടാൻ പോകുന്നത്. അതൊക്കെ ചിന്തിച്ചാൽ നമ്മൾ യഹൂദികളെ കൂടെ അതിന് നമ്മൾ ഏതും അങ്ങനെയാണല്ലോ. നിരന്തരമായ പ്രചരണത്തിലൂടെ മനുഷ്യരുടെ മനസ്സിനെ മാറ്റിയെടുത്തു കഴിഞ്ഞു. ഈ കുടുംബാസൂത്രണം എന്ന പേരിൽ, സന്താന നിയന്ത്രണം എന്ന പേരിലും, ഫാമിലി പ്ലാനിങ് എന്ന പേരിലുമൊക്കെ നടത്തിയ കോടിക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് നടത്തിയ പ്രചണ്ഡമായ പ്രചാരണത്തിലൂടെ ഒരു നാണംകെട്ട ഏർപ്പാടാണ് പ്രസവവും ഗർഭധാരണവും എന്നതിലേക്ക് പുരുഷനും സ്ത്രീയും എത്തിപ്പെട്ടു കഴിഞ്ഞു. നമ്മൾ ഈമാൻ തന്നെ ഇവിടെ എത്തി. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളോട് പറഞ്ഞതന്നെന്താ, ഫങ്കഹുൽ വലൂദൽ വദൂദ്, ഭർത്താവിനെയും കുടുംബത്തെയും സ്നേഹിക്കുന്നവരും മക്കളെ ധാരാളം പ്രസവിക്കാൻ സാധിക്കുന്നവരുമായ സ്ത്രീകളെ വിവാഹം കഴിക്കണമെന്ന്. ആ ശരിക്കും യഹൂദി സംസ്കാരമാണ്. യഹൂദി സംസ്കാരം മാത്രമല്ല, യഹൂദികൾ ആസൂത്രിതമായി നടത്തിയ ഒരു തട്ടിപ്പാണിത്. മുസ്ലിം ലോകത്തിന്റെ അംഗസംഖ്യ അതിശീഘ്രം വളർന്നു കണ്ടപ്പോൾ ജനസംഖ്യ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ ലോകം പട്ടിണി നേരിട്ട് മട്ടിണി മരണം വ്യാപകമാവും എന്ന് പറഞ്ഞിട്ട് മാൽത്തൂസിന്റെ സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ട് ഒരു ജൂത സിദ്ധാന്തമുണ്ട്. അതിലൂടെയാണ് ഈ കുടുംബാസൂത്രണവും മറ്റും പറഞ്ഞ് ലോകത്തെ ഭീഷണിപ്പെടുത്തുന്നത്. അതിന് മുഖ്യ ലക്ഷ്യമാക്കിയിരുന്നത് മതവിശ്വാസികളെയാണ്, ഇസ്ലാം മതവിശ്വാസികളെ. അത് 99% അവർ വിജയിച്ചു കഴിഞ്ഞു, 1% ഇനി ബാക്കിയുള്ളൂ. കാരണം മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷവും ഇന്ന് അധികം പ്രസവിക്കുന്നത് അയിബായിട്ട് കാണുകയാണ്, അതൊരു പോരാത്തരായിട്ടാണ് കാണുന്നത്. അതേസമയത്ത് ഈ ലോകത്ത് അള്ളാഹുത്താല ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഈ മക്കൾ ചെയ്യുന്ന ഇബാദത്തിന് മുഴുവനും കൂലി ഇമ്മാക്കും ബാപ്പാക്കൂല്ലേ. ആ മക്കള് നേരിട്ടല്ല, മക്കള് മക്കളെ മക്കള് മക്കളെ മക്കള് ഖിയാമത്ത് നാൾ വരെ ആ പാരമ്പര്യം ഇവിടെ നിലനിന്ന് ആ മക്കൾ ചെയ്യുന്ന എല്ലാ സ്വാലിഹ് അമലിന്റെയും പ്രതിഫലം ഈ ഉമ്മാന്റെയും ബാപ്പാന്റെയും ഖബറുക്ക് ഇങ്ങനെ വരും. ഞങ്ങൾ കണക്കൂട്ടിയൊക്കെയാണ് ഓരോ സെക്കൻഡിലും എണ്ണിയാലൊടുങ്ങാത്ത പ്രതിഫലം ഇങ്ങനെ കിട്ടും മക്കളുണ്ടായാൽ. അതൊക്കെ മറപ്പിച്ച് നമ്മളെ യഥാർത്ഥത്തിൽ മക്കളുണ്ടാകുന്നത് അയ്ബാണ്, ഒരു പോരാത്തരമാണെന്നുള്ള ധാരണ എത്തിയപ്പോഴാണ്, വിവരമില്ല, ആരെയും കുറ്റപ്പെടുത്തല്ല, വിവരമില്ലാത്തതിന്റെ പേര് ദീനിന്റെ കാഴ്ചപ്പാടും അതുകൊണ്ട് കിട്ടുന്ന നേട്ടവും അറിയാതെ അബദ്ധത്തിൽ ജൂത സിദ്ധാന്തം നാം തലയിൽ ഏറ്റിയതാണ്. അള്ളാഹു തആല നമുക്ക് സന്മനസ്സ് തരുമാറാകട്ടെ. ഇനി ഇങ്ങനെ സംഭവിച്ചു പോയല്ലേ അറിയാതെ, അങ്ങനെ സംഭവിച്ചു പോയ സ്ഥിതിക്ക് തൂബ ചെയ്യുക, അതതിന് പരിഹാരം. അതോടുകൂടി എടുത്തു മാറ്റാൻ പറ്റുന്നതും പുനഃസ്ഥാപിക്കാൻ പറ്റുന്നതുമായ രീതിയിലാണെങ്കിൽ അതുകൂടി ചെയ്യൽ തൂബയുടെ ഷർത്തപ്പെട്ടതാണ്. ഉദാഹരണം, താൽക്കാലിക നിയന്ത്രണങ്ങളാവുന്ന പറ്റേ നശിപ്പിക്കാതെ തൽക്കാല മക്കൾ ഉണ്ടാകുന്നതിനെ തടയുന്ന നിലക്കുള്ളത് എന്താണോ അത് എടുത്തു മാറ്റി പഴയ അവസ്ഥ സ്ഥാപിക്കാൻ പറ്റുമെങ്കിൽ അതുകൂടി ചെയ്തെങ്കിലേ തൗബ പൂർത്തിയാവും.
അതില്ല, സംഭവിച്ചു പോയി. ഉദാഹരണം പറ്റേ ഗർഭപാത്രം എടുത്തു കളഞ്ഞു. ചില രോഗങ്ങൾ ബാധിച്ച് ട്യൂമർ പോലത്തെ രോഗം ബാധിച്ചിട്ട് ഗർഭപാത്രം എടുത്തു കളയുന്നതിനെ പറ്റിയല്ല പറയുന്നത്. കുട്ടികളുണ്ടാകരുത് എന്നുള്ളവർക്ക്. ഇങ്ങനെയാണെങ്കിൽ പിന്നെ അത് പുനഃസ്ഥാപിക്കാൻ നിവർത്തിയില്ലല്ലോ. അപ്പൊ അള്ളാഹുവിനോട് തൗബ ചെയ്യുക. ഏതായാലും ഒരു വലിയ ചെറിയതൊന്നുമല്ല, വലിയ ഒരു നഷ്ടമാണ് സംഭവിക്കുക പ്രസവം നിർത്തലിലൂടെ എന്ന് മനസ്സിലാക്കുക. പിന്നെ അള്ളാഹു ആണല്ലോ ഇതൊക്കെ നിയന്ത്രിക്കുന്നവൻ. ഒരു സ്ത്രീക്ക് പ്രസവിക്കാനുള്ള ആരോഗ്യമില്ല എന്ന് അറിയുന്ന അള്ളാഹു അവൾക്ക് ഗർഭം കൊടുക്കൂല. അത് ചിന്തിച്ചു നോക്ക്, നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ 45 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾ പ്രസവിക്കലുണ്ടോ? അവളിൽ മുമ്പുണ്ടായിരുന്ന അവയവങ്ങളൊക്കെ എപ്പോഴും ഉണ്ടല്ലോ, ഭർത്താവ് അവളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, എന്നാലും അവൾ പ്രസവിക്കുന്നുണ്ട്. കാരണം എന്താ, ഈ ആരോഗ്യസ്ഥിതിയിൽ ഒരു പ്രസവം താങ്ങാനുള്ള ആരോഗ്യാവസ്ഥ ഇല്ല എന്നറിയുന്ന അല്ലാമുൽ ഗയൂബാവുന്ന റബ്ബ് അവളെ ആ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കുകയാണ്, പെൻഷൻ കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ട് നമ്മളാരും ഒന്നും കൃത്രിമം ചെയ്യണ്ട. അല്ലാതെ ഇപ്പൊ ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ട ഒരു 60 വയസ്സായ സ്ത്രീ അല്ലെങ്കിൽ 55 വയസ്സായ സ്ത്രീ അല്ലെങ്കിൽ 50 വയസ്സായ സ്ത്രീ ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ പോലും അവൾ പ്രസവിക്കുന്നില്ലല്ലോ. കാരണം എന്താ, പ്രസവിക്കാൻ ഇനി അവളോട് കഴിയില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അവളെ മനുഷ്യ സ്വഭാവത്തിൽ നിർത്തിവെക്കുകയാണ്. അപ്പം കഴിയാത്ത അവസ്ഥ വന്നാൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ നിയന്ത്രിച്ചോളും. ഓക്കെ, വന്നു പോയത് തെറ്റാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യുക, അള്ളാഹു തആല പുറത്തു തരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അള്ളാഹു തആല മാപ്പാക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഈ കുട്ടിക്ക് മുല കൊടുക്കുന്ന കാര്യത്തില് 2 വർഷം വരെ കുട്ടിയെ മുല കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? അതല്ല, ഒരു കുട്ടി ജനിച്ചിട്ട് അടുത്ത കുട്ടി ജനിക്കുന്ന വരെ എത്രയാണ് അതിന് ഒരു സമയം വിട്ടിട്ട് ഇസ്ലാമിന്റെ നിബന്ധന ഉണ്ടോ? ചില ആൾക്കാർ പെട്ടെന്ന് പെട്ടെന്ന് കുട്ടികൾ ഉണ്ടാവുന്നതാണ്, അത് തെറ്റാണോ? അതല്ല, 2 വർഷം തന്നെ ഇട കൊടുക്കണോന്നുള്ളതൊന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. നിർബന്ധമായത് പ്രസവിച്ച ഉടനെയുള്ള പാല്, അതത്ര തെളിവൊന്നും ഉണ്ടാവില്ല. ലിബ് എന്നാണ് അതിന് അറബി പറയുക. അവര് പ്രത്യേക സൈസ് പാല. അതെന്താ വെച്ചാൽ കുട്ടികളുടെ കണ്ണിന്റെ കാഴ്ചക്കും എല്ലിന്റെ ബലത്തിനും തുടങ്ങി കുട്ടിയുടെ മരണം വരെ ആവശ്യമായ പോഷകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേക ടോണിക്കാണ് അള്ളാഹു തആല ഉമ്മയുടെ മാറിടത്തിൽ കൊടുക്കും. അത് കൊടുക്കൽ മാത്രമേ വുജൂബുള്ളൂ. പിന്നെ കൊടുക്കുന്നതൊക്കെ സുന്നത്താ, സദഖന്റെ കൂലി കിട്ടും. അത് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചത് 2 വർഷം വരെ മുല കൊടുക്കാനാണ്. 2 വർഷം കഴിഞ്ഞാൽ നിർത്താനുമാണ്. എന്നാൽ 2 വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ കുട്ടിക്ക് പ്രത്യേകമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ സൗകര്യപ്രദമായി ഏത് സമയത്ത് നിർത്തുന്നത് കൊണ്ടും വിരോധമില്ല. അതുപോലെ തന്നെ 2 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുട്ടിയുടെ പ്രത്യേക അനാരോഗ്യസ്ഥിതി പരിഗണിച്ചുകൊണ്ട് തുടർന്ന് കൊടുക്കുന്നത് കൊണ്ട് തെറ്റില്ല. ഇല്ലെങ്കിൽ 2 വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് കൊടുക്കാതിരിക്കലും നല്ലതാണ്. അതൊന്നും നിർബന്ധത്തിന്റെ അവസ്ഥയല്ല. നിർബന്ധത്തിന്റെ അവസ്ഥ ഇത് മാത്രമേ ഉള്ളൂ, കുട്ടി ജനിച്ച് കഴിഞ്ഞാൽ ഉമ്മയിൽ നിന്നിട്ട് ലഭിക്കുന്ന ഒരു പ്രത്യേക തരം പാലുണ്ട്, ആ പാല് കുട്ടിക്ക് കൊടുക്കൽ വുജൂബുണ്ട്. അത് മാത്രമേ നിർബന്ധമുള്ളൂ, പിന്നുള്ളതൊക്കെ സുന്നത്ത. 2 വയസ്സ് വരെ എന്ന് പറഞ്ഞത് അതിന്റെ പൂർണ്ണരൂപമാണ്. വഹംലുഹു വഫിസാലുഹു സലാസൂന ഷഹ്റ എന്ന ആയത്തിലൂടെ 6 മാസം ചുരുങ്ങിയ ഗർഭവും 2 വർഷം മുലകുടി കാലഘട്ടവും എന്ന് അള്ളാഹു തആല നിർണയിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അപ്പുറം പോകണമെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും രോഗമോ അനാരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പ്രത്യേക സാഹചര്യത്തിൽ തുടർന്ന് കൊടുക്കുന്നുണ്ട് വിരോധം. അല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞാൽ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. മുമ്പ് എപ്പോ വേണമെങ്കിലും നിർത്താം, ഏത് സമയത്തും നിർത്താം. അതുകൊണ്ട് മുല കൊടുക്കാൻ ഇത്ര സമയം കൊടുത്തൂടൂ എന്ന് പറഞ്ഞാൽ 2 വർഷം വരെയാണ് സാധാരണ നിർദ്ദേശം. അതിനു മുമ്പ് നിർത്തുന്നതിനു യാതൊരു വിരോധവും ഇല്ല. അതേസമയത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ വിവാഹമോചനം നടന്ന് 2 വയസ്സായി, ഇവിടെ കുട്ടിക്ക് മുല കൊടുക്കണോ നിർത്തണോ എന്നുള്ള വിഷയത്തിൽ ഉഭയകക്ഷി സമ്മതത്തോടുകൂടി ചെയ്യാവൂ എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. 2 കൊല്ലം വരെ കൊടുക്കണം എന്ന് തീരുമാനിക്കുക അല്ലെങ്കിൽ അതിനു മുമ്പ് നിർത്തണം എന്ന് തീരുമാനിക്കണമെങ്കിൽ ഉമ്മയും വാപ്പയും കൂടി ആലോചിച്ച് മസലഹത്ത് അനുസരിച്ച് ചെയ്യാൻ പാടുള്ളൂ. അത് അങ്ങനെ ഒരു നിർദ്ദേശം ഖുർആൻ പ്രത്യേകം വെക്കാൻ കാരണം ഇവര് രണ്ടുപേരും വഴി പിരിഞ്ഞതുകൊണ്ടാണ്. ഭാര്യയും ഭർത്താവും വഴി പിരിഞ്ഞു, തലാഖ് ചൊല്ലി പിരിഞ്ഞു. ഇവൻ വേറെ പെണ്ണ് കെട്ടി. ഇവളെ ചിലപ്പോൾ കെട്ടിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ കെട്ടിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഭാര്യ അല്ലാതെ നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും ഈ ഭർത്താവും ഭാര്യയും തമ്മിൽ അകന്നു നിൽക്കുന്നത് കൊണ്ട് ഈ കുട്ടിയോട് സ്വാഭാവികമായ സ്നേഹക്കുറവുണ്ടാവും. ഉമ്മാക്കും ഉണ്ടാവും, ബാപ്പാക്കും ഉണ്ടാവും. കുട്ടിയിൽ നിരപരാധിയാണ്.
അപ്പോ അങ്ങനെ വരുമ്പം ബാപ്പാനോടുള്ള വെറുപ്പിന്റെ പേര് ആ സമയത്ത് ഉമ്മ നോളോടി നിർത്താൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഈ ഉമ്മാനോടുള്ള വിരോധത്തിന്റെ പേരിൽ ബാപ്പ വേഗം നിർത്തിക്കാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങനെ നിർത്തേണ്ട സമയത്ത് അവൾ കൂലി വെച്ചാൽ കൂലി കൊടുക്കണം എന്ന് ഖുർആൻ പറഞ്ഞാണ്. അപ്പൊ ആറു മാസം കഴിഞ്ഞാൽ എന്നെ നിർത്തണം എന്ന്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പരസ്പരം ആലോചിച്ചിട്ട് ചേർത്താവൂ. അല്ലാത്ത നിരക്കാണെങ്കിൽ കുട്ടിക്ക് പ്രത്യേക തകരാറൊന്നുമില്ലെങ്കിൽ ഏത് സമയത്ത് നിർത്തുന്നത് കൊണ്ടും വിരോധമില്ല. വേറൊരു ചോദ്യം, നമ്മള് മരണശേഷം ഒന്നുമില്ല കണ്ണ് അതല്ലെങ്കിൽ ഹാർട്ട് അതല്ലെ കാല് ഇതൊക്കെ നമ്മൾ ദാനം ചെയ്യാന് ഇസ്ലാമില് അതിന് അനുവാദം ഉണ്ടോ അതല്ലെങ്കിൽ ഇല്ലേ? അതുകൊണ്ട് തന്നെ അഞ്ചോത്ത് നിസ്കരിക്കുന്ന ഒരു ഒരു മുസ്ലിമിന്റെ രക്തം വേറെ നിസ്കരിക്കുകയും ചെയ്യാത്ത ഒരാൾക്ക് ഒരു രക്ത ആവശ്യം വന്നു തോന്നാറും കൊടുക്കാൻ പറ്റുമോ, അതല്ലെങ്കിൽ നമുക്ക് കൊടുക്കാണ്ടിരിക്കലാണോ ഉത്തമം? അതിനെ പറ്റി ഒന്ന് പറഞ്ഞാല് വലിയൊരു ഉപകാരമാണ്. അസ്സലാമു അലൈക്കും. ഇസ്ലാമിന്റെ നിയമപ്രകാരം നമ്മളെ ഷാഫി മദ്ഹബ് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഉടമാവകാശം നമുക്കില്ല, അത് ഉപയോഗിക്കാനുള്ള അനുമതി മാത്രമേ അള്ളാഹു തആല നമുക്ക് തന്നിട്ടുള്ളൂ. നമുക്ക് ഉടമാവകാശമില്ലാത്ത ഒരു വസ്തു മറ്റൊരാൾക്ക് വിൽക്കാനോ ദാനം ചെയ്യാനോ അവകാശമില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ കണ്ണോ കരളോ വൃക്കയോ പോലെയുള്ളതൊന്നും ദാനം ചെയ്യാൻ ഈ വ്യക്തിക്ക് അവകാശമില്ല, അതുകൊണ്ട് തന്നെ ബന്ധുക്കാർക്ക് തീരെയും അവകാശമില്ല. എന്നാൽ ഒരു ജീവൻ രക്ഷിക്കാൻ മറ്റൊരു നിവൃത്തിയില്ലാതെ വരികയും ഈ മരിച്ച മയ്യത്തിൽ നിന്നിട്ടും ഒരു വൃക്കയോ അതല്ലെങ്കിൽ കരളോ പോലത്തത് എടുത്തു വെച്ചാൽ ഈ മനുഷ്യൻ ജീവിക്കാൻ സാധ്യതയുണ്ട് എന്ന് കാണുകയും ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാവുന്നതാണ്. മറ്റൊന്ന് കിട്ടാതെ വരികയും ഈ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ ഇത് മാത്രമാണ് മാർഗം എന്ന് കാണുകയും ചെയ്യുമ്പോൾ അങ്ങനെ എടുത്തു മാറ്റി വെക്കാവുന്നതാണ്. പക്ഷേ ദാനം ചെയ്യാനോ വിൽക്കാനോ ഈ കക്ഷിക്കും അവകാശമില്ല, അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കൾക്കും അവകാശമില്ല. മറ്റേതൊരു അടിയന്തര ഘട്ടത്തിൽ നിവൃത്തിയില്ലാതെ വരുമ്പോൾ നിർവഹിക്കുന്ന ഒരു അടിയന്തര സ്വഭാവമുള്ളതായതുകൊണ്ട് മയ്യത്തിന്റെ ആദരവിനേക്കാളും പ്രാധാന്യം ഒരു മനുഷ്യന്റെ ജീവനാണ് എന്നതുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മയ്യത്തിൽ നിന്നിട്ട് അത് എടുക്കാം. അതൊരു വകുപ്പ് പറയാണ്. ദാനം ചെയ്യാന്ന് പറഞ്ഞാൽ അവൻ്റെ ഉടമയിലുള്ള സാധനം വിൽക്കാനും പറ്റുള്ളൂ, ദാനം ചെയ്യാനും പറ്റുള്ളൂ. അപ്പോ ദാനത്തിനെ പറ്റിയോ വിൽപ്പനയെ പറ്റിയോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യം നമുക്കില്ല. ഇപ്പൊ ഇങ്ങനെ ഓരോരുത്തർ പുതിയ ഫത്വ വരുന്നുണ്ട്. വേറെ ഇപ്പൊ ഇവിടെ സൗദി അറേബ്യയിലെ ഏതോ ഒരു മുത്തവ അങ്ങനെ ഫത്വ കൊടുത്ത് ഇപ്പൊ പരക്കെ വലിയ പ്രചരണം ധർമ്മം ചെയ്യണം ദാനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊക്കെ ഇങ്ങനെ തോന്നുമ്പോൾ ഉണ്ടാണ് ഫത്വ വേണം. അല്ലാതെ മുൻകഴിഞ്ഞ അയ്മത്തുകൾ പറഞ്ഞതനുസരിച്ച് ഇങ്ങനെ കൊടുക്കാനോ വിൽക്കാനോ ദാനം ചെയ്യാനോ അവകാശമില്ല. അതേസമയത്ത് നിർബന്ധിത ഘട്ടത്തിൽ ഒരു ജീവൻ രക്ഷിക്കാൻ മറ്റൊരു മാർഗം ഇല്ലാതെ വരികയും ഇതുകൊണ്ടൊരു ജീവൻ രക്ഷപ്പെടും എന്ന് തോന്നുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അങ്ങനെ എടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ജീവന് ഹുർമത്തില്ലാത്ത ഒരു മനുഷ്യൻ, ഉദാഹരണം ഒരു മുസ്ലിമായ മനുഷ്യനാണ് തീരെ നിസ്കരിക്കൂല, കൊല്ലാൻ കൽപ്പിക്കപ്പെട്ടവൻ, അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പിന്നെ നമ്മൾ എന്തിനാ രക്തം കൊടുക്കുന്നു? അതേസമയത്ത് ജീവന് ഹുർമത്തുണ്ട്, അമുസ്ലിമാണെങ്കിൽ പോലും ജീവന് ഹുർമത്തുണ്ട്. കാരണം മറ്റ് കാരണങ്ങളെ കൊണ്ട് കൊല്ലാൻ നിർബന്ധിതമായ അവസ്ഥയിലല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ അവർക്ക് വേണ്ടി രക്തം കൊടുക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. രക്തം കൊടുക്കുക എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ദാനം ചെയ്യാൻ പറ്റുന്ന ഏക വസ്തു മനുഷ്യ ശരീരത്തിൽ പതിനുള്ളൂ. രക്തം തന്റെ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്തതും മറ്റൊരാൾക്ക് ഉപകാരപ്പെടും എന്ന് കാണുകയും ചെയ്യുന്ന സമയത്ത് രക്തം വിൽക്കാൻ പാടില്ല, എന്നാൽ ദാനം ചെയ്യാൻ പാടില്ല. അതിന്റെ കാരണം ഇത് തന്റെ ശരീരത്തിന് അപകടം വരുത്തി വെക്കുകയോ ബാഹ്യമായ ഒരു അവയവത്തിന് അഭംഗി നേരിടുകയോ ചെയ്യുന്നില്ല. അതോടുകൂടി നഷ്ടപ്പെട്ടത് അത് പുനഃസൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് എടുക്കാം കൊടുക്കാം, പക്ഷെ വിൽക്കാൻ പറ്റൂല. ഓക്കെ.
അസ്സലാമു അലൈക്കും. കീശരി അവിടെയല്ലോ പൊടിക്കാറ്റുണ്ട് തോന്നണ്, ഞാനൊരു ഭൂ എന്നാണ് വച്ചേക്കുന്നു. പിന്നെ ഉസ്താദെ, ചോദ്യം വേറൊരാൾ ചോദിച്ചതാണ്. അതായത് സിസേറിയൻ, മൂന്ന് സിസേറിയൻ കഴിഞ്ഞതുകൊണ്ട് തുടർന്ന് പ്രസവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എങ്കിൽ, ഡോക്ടർമാരൊക്കെ നിർദ്ദേശിക്കുന്നത് ഇനി പ്രസവം പറ്റില്ല എന്നുള്ള കണ്ടീഷനിലാണ് എങ്കിൽ പ്രസവം നിർത്തുന്നത് കൊണ്ട് വിരോധമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. ഡോക്ടർ പടച്ചോനെ പേടിയുള്ള, ഈമാനുള്ള, വിശ്വസ്തനായ ആള് ആണെങ്കിൽ വിരോധമില്ല. അത് ഞാൻ അങ്ങനെ പ്രത്യേകം മടിവരട്ട് പറയാൻ കാരണം, ഇപ്പോൾ ഉള്ള ഡോക്ടർമാരിൽ രണ്ട് വിവിധം സമ്മർദ്ദം നടക്കുന്നുണ്ട്. ഒന്ന്, മാനേജ്മെന്റുകൾ, ആശുപത്രി മാനേജ്മെന്റുകൾ, അവർക്ക് കീഴിലുള്ള ഡോക്ടർമാരെ അവരുടെ മനസാക്ഷി കുത്ത് എന്താണെങ്കിലും നിർബന്ധിച്ച് പലതും ചെയ്യിക്കുന്നുണ്ട്. അങ്ങനെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉള്ള ശക്തമായ ഈ സമ്മർദ്ദം കൊണ്ട് ഓപ്പറേഷൻ ആക്കുക, അതുപോലെ തന്നെ ഗർഭം നിർത്തുക പോലത്തെ കാര്യങ്ങൾ വരികയാണെങ്കിൽ അത് അനുവദനീയമാണെന്ന് പറയാൻ നമുക്കൊരു നിവൃത്തിയില്ല. അതുകൊണ്ടാണ് എല്ലാ ഡോക്ടർമാരും ആ കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല അറിയുന്നത്. നമുക്ക് തന്നെ അറിയാം, സ്വകാര്യമായിട്ട് പബ്ലിഷ് കൊടുക്കാതെ, റെക്കോർഡ് ചെയ്യാതെ ചില ഡോക്ടർമാരെ വിളിച്ച് ക്ലാസ് എടുപ്പിച്ചാൽ അവർ പല സത്യങ്ങളും വളരെ കൃത്യമായി തുറന്ന് നമ്മളോട് പറയും. അതേസമയത്ത് അത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് കാണുകയോ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആളുകൾ ആ സദസ്സിലുണ്ടെന്ന് തോന്നിയാൽ അത്തരം കാര്യങ്ങളൊന്നും അവർ തുറന്ന് പറയില്ല, കാരണം അവരുടെ വായു മൂടി കെട്ടപ്പെട്ടിരിക്കുന്നു. മറ്റൊന്ന്, ഗവൺമെന്റ് ഡോക്ടർമാർ, അവർക്ക് ഈ പ്രസവം നിയന്ത്രിക്കുന്നതിലൂടെ, ഗർഭധാരണ ശേഷി എടുത്തു കളയുന്നതിലൂടെ അവർക്ക് പ്രത്യേകിച്ചുള്ള ചില റിവാർഡുകൾ, അതുപോലെ തന്നെ അവർക്കുള്ള ചില സ്ഥാനക്കയറ്റങ്ങൾ, ഇങ്ങനെ പലതും കിട്ടുന്നുണ്ട് അതിനു വേണ്ടിയിട്ട്. മറ്റു ചിലപ്പോൾ കോട്ട നിശ്ചയിക്കും, ഇത്ര ഒരു കൊല്ലത്തിൽ ഇത്ര ഗർഭനിരോധന ശസ്ത്രക്രിയ നടത്തണം എന്ന്. അത് ആ കോട്ട തികക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ അവാർഡ് ലഭിക്കാൻ വേണ്ടിയോ, അതും അല്ലെങ്കിൽ പെട്ടെന്നുള്ള പ്രൊമോഷൻ ലഭിക്കാൻ വേണ്ടിയോ ഒക്കെ പാവപ്പെട്ട വിവരമില്ലാത്ത സാധുക്കളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇതൊന്നും അല്ല എന്ന് ഉറപ്പ് വേണം. അതുകൊണ്ടാണ് ഞാൻ നല്ല ദീനുള്ളവരും പടച്ചവനപ്പേടിയും പരലോകത്തിലടിയുറച്ച വിശ്വാസവും ഉള്ള സൂക്ഷ്മതയുള്ളവരുടെ ഡോക്ടറും പറയാണ്, അപകടകരമാണ്, ഇനി ഒരു പ്രസവം നടന്നാൽ അപകടം വരാൻ സാധ്യതയുണ്ട്, ഇനി നിർത്തിയേ പറ്റൂ എന്ന് പറയുകയാണെങ്കിൽ നിർത്തുന്നതുകൊണ്ട് വിരോധമില്ല. പക്ഷെ ഒരു ഡോക്ടർ പറഞ്ഞു എന്നതുകൊണ്ട് പോയി ചെയ്യാൻ നിവൃത്തിയില്ലാത്തത് ഈ രണ്ട് കാരണവശാലാണ്. ഒന്ന്, മാനേജ്മെന്റ് ഭാഗത്തു നിന്നുള്ള ശക്തമായ സമ്മർദ്ദം പല ഡോക്ടർമാരെയും ഇത്തരം കടുങ്കൈ ചെയ്യാൻ നിർബന്ധിക്കാൻ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റൊന്ന്, ഗവൺമെന്റിൽ നിന്നിട്ട് കിട്ടുന്ന ചില ആനുകൂല്യങ്ങളിൽ വ്യാമോഹിച്ച് ചില ദുന്യാവിലെ നേട്ടം മാത്രം ആഗ്രഹിക്കുന്ന ചില ഡോക്ടർമാരും ഇത്തരം കടുങ്കൈ പലപ്പോഴും ചെയ്യുന്നുണ്ട്. എന്നാൽ അക്കൂട്ടത്തിലൊക്കെ തന്നെ ചുരുക്കം ചിലർ വളരെ വിശ്വസ്തരും പടച്ചവന്റെ അടുക്കൽ മറുപടി പറയേണ്ടി വരുമെന്നും ബോധമുള്ളവരുണ്ട്. അങ്ങനെ ഒരു വിശ്വസ്തനായ ഡോക്ടർ പറയാണ് ഇനി ഒരു പ്രസവത്തിന് സാധ്യല്ല, അപകടം വരാൻ സാധ്യത എന്ന് പറഞ്ഞാൽ നിർത്താവുന്നതാണ്, അവിടെ കുറ്റമില്ല. അസ്സലാമു അലൈക്കും. മോങ്ങത്താറ് കീശിരികാരെ ഓവർടേക്ക് ചെയ്ത് ചാടി ഒരു തലയിൽ കൂടെ. ഏതായാലും നമ്മളെ നെറ്റ് സ്ലോ ആണ്, നമുക്ക് അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. പ്രസവം കഴിഞ്ഞ 40 ദിവസമോ പ്രസവം കഴിഞ്ഞ 40 ദിവസമോ അതിൽ അധികമോ റെസ്റ്റ് എടുക്കുന്നതിന് ഇസ്ലാമിൽ എന്തെങ്കിലും നിലക്ക് തെറ്റുണ്ടോ? ഭർത്താവ് ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നതിന് എതിർപ്പുള്ളത് കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ശിക്ഷ ഉണ്ടാവുമോ? ഇതാണ് ചോദ്യം. റെസ്റ്റ് എടുത്തോട്ട്, അതിനൊരു കേടുമില്ല. ആകെ നിസ്കാരാദി കാര്യങ്ങളൊക്കെ ശുദ്ധി വന്നാൽ ഉടനെ കുളിച്ച് നിസ്കാരം തുടങ്ങിയ ഇബാദത്തുകളൊക്കെ ചെയ്യണം. ശാരീരികമായിട്ട് ക്ഷീണം മാറാൻ വേണ്ടിയിട്ടും ആരോഗ്യം ശരിക്കും തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുമൊക്കെ 2 മാസമോ 3 മാസമോ എത്ര, ഞങ്ങൾ 2 മാസമൊക്കെ ഗവൺമെന്റ് തന്നെ ലീവ് കൊടുക്കുന്നുണ്ട്. അതോടുകൂടി കുടുംബത്തു നിന്ന് തന്നെ ഓടിപ്പാഞ്ഞ് അവിടെ അടുപ്പത്തു ജോലിയും മറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രയാസം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതുവരെ ഒരു റെസ്റ്റ് എടുത്തോട്ടെ. അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുക, അതിന് മസാല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ കുറേ പെണ്ണുങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പൊ അത് ഞാൻ തുറന്ന് ചില മസാലകൾ ഇപ്പൊ പറഞ്ഞാൽ ഇനി പരിക്കാരം വരുമ്പോ ഓഫീസ് വിട്ട് വരുമ്പോ വേണ്ടുന്ന കച്ചറാവോന്ന് പേടിച്ചിട്ടാ. അല്ലെങ്കിൽ ഈ സ്ത്രീകൾ വീട്ടുജോലി ചെയ്യണം എന്നും നമ്മളുടെ വസ്ത്രം മരക്കി തേച്ച് തരണം എന്നും ഭർത്താവിനും മക്കൾക്കും ഭക്ഷണവും സാധനങ്ങളും ഉണ്ടാക്കി കൊടുക്കണം എന്നൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. അതൊക്കെ സന്തോഷത്തിൽ ചെയ്തു കൊടുത്താൽ സ്കൂലിട്ടും, ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യിക്കാൻ കടപ്പാട് ഭർത്താവിനില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് എപ്പോഴും റെസ്റ്റാണ്, റെസ്റ്റ് കൊടുക്കണം. കുട്ടികളെ നോക്കണുണ്ട്, നോക്കണ അതിനോ അള്ളാഹുത്തല വേറെ കൂലി കൊടുക്കും. കുട്ടികൾക്ക് മുല കൊടുക്കുന്നുണ്ട്, അതിന് അള്ളാഹുത്തല കൂലി കൊടുക്കും. എനിക്കിപ്പോ അതിന് ആവില്ല, ഞാൻ കടമ ഉള്ളതേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ കുട്ടീനെ നമ്മൾ തോളിലിട്ടുകൊണ്ട് ഓഫീസിൽ കൊണ്ടുപോകുക അല്ലെങ്കിൽ അപ്പുറത്ത് ഒരാളെ ഏൽപ്പിക്കുക ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ വീട്ടുജോലിക്ക്, വീട്ടുജോലിക്ക് നമ്മൾ ചില ഒരു പെണ്ണെട്ടി കൊണ്ടുവരുന്ന ഉമ്മാനും പാപ്പാനും നോക്കാനും വീടിത്തെ കാര്യം നടത്താനുമാണ്. അതിനൊരാളെ പണിക്ക് വെച്ചോളി, ആ പെണ്ണ് ചെയ്തുതരാണെങ്കിൽ സന്തോഷം, അവൾക്ക് പഠിച്ചോണ്ട് എടുത്ത് കൂരിട്ടും, ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യിക്കാനുള്ള വകുപ്പൊന്നുമില്ല. അപ്പൊ ഓള് റെസ്റ്റ് എടുത്തോട്ടെ, ശരീരത്തിന് നല്ല ആഫിയത്തും ആരോഗ്യം വരുന്നത് വരെ റെസ്റ്റ് എടുത്തോട്ടെ, അതിൽ ഇടപെടാൻ ആർക്കും അധികാരമില്ല. ചെയ്തു കൊടുത്താൽ സാധിക്കുമെങ്കിൽ ആ ശുദ്ധിയാണ് അതിന്റെ മുമ്പ് ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. അത് 40 ദിവസം ഒന്നും കണക്കില്ല. സ്ത്രീകൾക്ക് പലർക്കും പല രീതിയാണ്. എത്ര കുറഞ്ഞ ദിവസം കൊണ്ട്, ചിലപ്പം 15 ദിവസം കൊണ്ട്, ചിലർ 18 ദിവസം കൊണ്ട്, ചിലത് 20 ദിവസം കൊണ്ട്. ആ പല സ്ത്രീകൾക്കും ഹൈറു പോലെ തന്നെയാണത്. ഹൈറു പോലെ ചില സ്ത്രീകൾക്ക് 1 ദിവസം മാസത്തിലായത് ഉണ്ടാവണമില്ലേ, ചിലർക്ക് 3 ദിവസം ഉണ്ടാവുന്നുണ്ട്, ചിലർക്ക് 4 ദിവസം ഉണ്ടാവണമില്ലുണ്ട്, ഇങ്ങനെ പലർക്കും ഉണ്ട്. ഏറ്റവും പോയാൽ 60 ദിവസം, അല്ല 15 ദിവസം. അങ്ങനത്തെ സ്ത്രീകൾക്ക് തന്നെയാണ് ഏറ്റവും കൂടിയ 60 ദിവസം നിഫാസ് ഉണ്ടായത്. നിഫാസ് എന്ന് നിന്നോ അന്ന് മുതൽ കുളിച്ച് അവിടെ നിസ്കരിക്കണം. റമദാനാണെങ്കിൽ നോമ്പെടുക്കണം, ഭർത്താവുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യും. അവിടെ 40 ദിവസം എന്നുള്ള യാതൊരു വിധിയില്ല. ഇനി ചില സ്ത്രീകൾക്ക് 40 ദിവസം കഴിഞ്ഞാലും ശുദ്ധിയായിട്ടുണ്ടാവില്ല, എന്നാ പിന്നെ ഭർത്താവിനെ എപ്പോഴും ബന്ധപ്പെടാനും പറ്റൂല. അതിന്റെ കണക്കത്രേ ഉള്ളൂ. നിഫാസ് രക്തം നിന്ന് കുളിച്ചതിന് ശേഷമേ ഭർത്താവും ഭാര്യയായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ. അത് 40 ദിവസം കുറെ സ്ത്രീകൾക്ക്, ഇപ്പൊ 7 ദിവസമാണല്ലോ അധിക സ്ത്രീകൾക്കും നമ്മുടെ നാട്ടിലെ ഹൈലുണ്ടാകുന്നത്. അങ്ങനെയുള്ള സ്ത്രീകളെ സംബന്ധിച്ച് അധികവും 40 ദിവസത്തിൽ ആണ് നിൽക്കുക. അപ്പൊ അതുവരെ 40 ദിവസം വരെ ഭർത്താവിന് ബന്ധപ്പെടാൻ പറ്റൂല. അതിന് മുമ്പ് എന്ന് ശുദ്ധിയായോ, നിങ്ങളുടെ 28 48 എന്തിനെ കുളിക്കാന്ന് പറഞ്ഞാൽ കളിയാക്കാനൊന്നും വേണ്ട. 40 കുളി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 40 ദിവസം കഴിഞ്ഞിട്ടുള്ള കുളി എന്നൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഇസ്തിമാലിയായ മായന നിഫാസ് രക്തം നിന്ന് ശുദ്ധിയായിട്ട് കുളിക്കുന്ന കുളിയെന്ന, അതിനാണ് ഈ 40 കുളി എന്ന് പറയുന്നത്. അപ്പൊ 28 എന്ന് കുളിക്കാതെ 28 ആയപ്പോത്തിന് ഇവൾക്ക് രക്തം നിന്ന് ശുദ്ധിയായിട്ടുണ്ടെങ്കിൽ ഇവൾ കുളിക്കണം, കുളിച്ച് സ്കരിച്ചോട്ടെ. അപ്പൊ എന്നാണോ നിഫാസ് രക്തം മുറിഞ്ഞ് കുളിച്ചത് അന്ന് മുതൽക്ക് ഭർത്താവിന് ബന്ധപ്പെടാം. ഓക്കെ. അല്ല, ആളുകൾക്ക് ചോദിക്കാല്ലോ, അതിലൊക്കെ ഒന്ന് കൈതാത്തി കൊടുത്ത ആൾക്കാർക്ക് ചോദിക്കട്ടോ. ഉസ്താദെ ഊക്കം ചോദിപ്പായിക്കണേ, ഏതായാലും നിങ്ങൾ ഇപ്പൊ പറഞ്ഞ മറുപടി ഞങ്ങൾക്കൊക്കെ ഒരുപാട് ആളുകൾക്ക് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏതായാലും ആളുകൾ മൈക്ക് ആവശ്യമില്ലാത്തവരെ ഒന്ന് കൈതാത്തി കൊടുത്താൽ അടുത്ത ആൾക്ക് ചോദ്യം ചോദിക്കാം. അസ്സലാമു അലൈക്കും ഉസ്താദ്. ജനാബത്ത് കുളി കഴിഞ്ഞാൽ ഒരാള് നിയത്ത് ചെയ്തോ ഇല്ലേ എന്ന് സംശയിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ? അയല് കുളിയാവട്ടെ, നിഫാസ് കുളിയാട്ടെ, ജനാബത്ത് കുളിയാട്ടെ, കുളിച്ച് കഴിഞ്ഞതിന്റെ ശേഷം നിയത്ത് ചെയ്തിട്ടില്ലെന്ന് ഓർമ്മ വന്നാൽ രണ്ടാമത് നിയത്ത് ചെയ്ത് കുളിക്കണം. അതേസമയത്ത് കേവലം സംശയമാണെങ്കിൽ അത് സാരമില്ല. അതായത് നമ്മൾ കുളിക്കുന്നതിന്റെ ഇടയിൽ പ്രകോപനപരമായ ആള് കുളി പൂർത്തിയാക്കണം. കുളിച്ച് കഴിഞ്ഞതിന് ശേഷം വെറും സംശയമാണെങ്കിൽ അത് പരിഗണിക്കേണ്ടതില്ല. അതേസമയത്ത് ഓർമ്മ വന്നു നിയത്ത് ചെയ്തിട്ടില്ല എന്നാൽ വേറെ കുളിക്കുകയും വേണം. അത് എല്ലാ കുളിക്കൂലി കണക്കാ. ജനാബത്ത് കുളിയാണെങ്കിലും അത് തന്നെയാണ്, ഹൈറു കുളിയാണെങ്കിലും അത് തന്നെയാണ്, നിഫാസ് കുളിയാണെങ്കിലും അത് തന്നെയാണ്. അപ്പോ കുളിക്കുന്നതിന്റെ ഇടയിൽ സംശയിച്ചാൽ രണ്ടാമത് നിയത്ത് വെച്ച് നേരത്തെ കഴുകിയ ഭാഗങ്ങൾ വീണ്ടും കഴുകി കുളി പൂർത്തിയാക്കണം. കഴിഞ്ഞതിന്റെ ശേഷമാണ് എങ്കിൽ, വെറും സംശയമാണെങ്കിൽ പിന്നെ അതിന് ആയതാണ് ഈ ഒരു ഇബാദത്ത് ചെയ്ത് പൂർത്തിയായതിന്റെ ശേഷം അതിനെപ്പറ്റി എന്തെങ്കിലും സംശയം വന്നാൽ അത് നിയ്യത്തുൾപ്പെടെ അത് പരിഗണിക്കേണ്ടതില്ല എന്നാണ്. എന്നാൽ സൂക്ഷ്മത
അങ്ങനെ ഒരു സെക്ക് ഇങ്ങനെ നിർത്താതെക്കലാണ്, കാരണം ആ ശുദ്ധിയാണല്ലോ കാര്യം. ഒരു സൂക്ഷ്മതക്ക് വേണ്ടിയിട്ട് നല്ല സംശയം ഇങ്ങനെ നിനക്കുകയാണെങ്കിൽ സൂക്ഷ്മതക്ക് വേണ്ടി രണ്ടാമതൊന്ന് നിയ്യത്ത് ചെയ്ത് ഒരിക്കൽ കൂടി കുറിച്ചാൽ നല്ലതാണ്. കാരണം അതിൽ ചില ഇമാമി നിങ്ങൾക്ക് നിയ്യത്ത് സംശയം വന്നാൽ മറ്റുള്ളത് പോലെയല്ല രണ്ടാമത് മടക്കാം. പക്ഷെ അതൊരു രോഗാക്കി മാറ്റരുത്, ഒസ്വാസിന് വഴിയാക്കരുത്. പക്ഷെ എപ്പോഴും അങ്ങനെ ഇല്ല, ഒരു സന്ദർഭത്തിൽ അങ്ങനെ ഒരു പ്രത്യേക സംശയം, ഒരു ഓർമ്മ നല്ല ആലോചിച്ച് നോക്കിയിട്ടും നിയ്യത്ത് ചെയ്തോ ഇല്ലേ എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു ഓർമ്മയും കിട്ടുന്നില്ല എന്നാ ഒന്ന് ഉറപ്പ് വരുത്തുന്നത് നല്ലത് തന്നെ. പക്ഷെ നിർബന്ധം ഇല്ല. അതുപോലെ തന്നെ സ്ത്രീകള് സന്തോഷിക്കുക ഉണ്ടൊന്നും ആവശ്യമില്ല, കൂലി കിട്ടണോ? അതുപോലെ തന്നെ അഭിമുഷ്യരൊന്നും പേടിക്കണ്ട, നല്ല വലുത് അറിഞ്ഞു കൊടുത്താൽ മതി. അതായത് നിർബന്ധമില്ലാത്ത കാര്യങ്ങളാണെങ്കിലും കൂലി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക്, ഞങ്ങളൊക്കെ നേരം വെളുത്ത പള്ളിക്കൊക്കെ പോകുകയാണ് നൂറുസ്കരിച്ചാനും സുബേസ്കരിക്കാനും അസറസ്കരിക്കാനും ജുമാസ്കരിക്കാനും ഒക്കെ, നിങ്ങൾക്കതൊന്നും ഇല്ല. നിങ്ങൾക്ക് അള്ളാഹുത്തേല കൂലി കിട്ടാൻ വേണ്ടിയിട്ട് വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സ്വാരിയായ അമലുകൾ തന്നതാണ്. അത് കൂലി കിട്ടി പടച്ചോന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇതൊക്കെ ചെയ്തോളി, ഞങ്ങളെ തുണി കുപ്പായം തിരുപ്പിത്തരിക, അത് തേച്ചു തരിക, എനിക്കും കുട്ടികൾക്കും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കി തരിക, വീടൊക്കെ വൃത്തിയാക്കുക, അതിനൊക്കെ നല്ല നല്ല കൂലി അള്ളാഹുത്തേല തരും. അത് വേണമെങ്കിൽ ചെയ്തോളൂ, ഇല്ലെങ്കിൽ എനിക്കും വെയ്ക്കുപ്പ പണിയൊക്കെ, ഞാൻ എനിക്ക് കാര്യം പിന്നെ കൂലി ഇട്ടുക എന്നൊക്കെ പറഞ്ഞ് ഈ ഉപദേശത്തിലൂടെ അതിന്റെ പുണ്യങ്ങളും മഹത്വങ്ങളും പറഞ്ഞു കൊടുക്കുക, അതേ വകുപ്പുള്ളൂ. സാധുക്കൾ അതൊന്നും ചെയ്യൽ നിർബന്ധമാണ് നിനക്ക് ചെയ്യേണ്ട, അള്ള നമ്മൾ പറയാനേ വേണമല്ലോ. ഇതൊന്നും ചെയ്യൽ അവർക്ക് നിർബന്ധമില്ല. അവർക്കുള്ള നിർബന്ധം എങ്ങനെയെന്നറിയോ, അതിപ്പോ പറഞ്ഞാൽ നമ്മൾ ആകെ തെറ്റും. പെണ്ണുങ്ങൾ കുറെ കേൾക്കുന്നുണ്ട്. ഈ അവർക്ക് ആകെയുള്ള നിർബന്ധം, ഒരു ഭാര്യ എന്ന നിലക്ക് ഭർത്താവിനോടുള്ള ശാരീരികമായ ധർമ്മം, ഹൈല് നിഫാസി എന്ന അശുദ്ധി ഉള്ളപ്പോഴല്ലാത്തപ്പം പൂർണമായും അവന് വഴങ്ങി കൊടുക്കണം. ഹൈലോ നിഫാസോ ഉള്ള സമയത്ത് മുട്ടുപൊക്കളട അനുവദിക്കാൻ പാടില്ല. ഇതൊഴിച്ച് ബാക്കി ലൈംഗികമായി അവളിൽ നിന്ന് ഹലാലായ മാർഗത്തിൽ അവൻ ഏത് സമയത്ത് എപ്പോൾ താല്പര്യപ്പെടുന്നോ അപ്പോഴൊക്കെ അവന്റെ താല്പര്യത്തിന് വഴങ്ങിക്കൊടുത്ത് അവന് ഹിദ്മത്ത് ചെയ്യാൻ തയ്യാറാണ്. ഇത് മാത്രമാണ് അവൾക്ക് നിർബന്ധം. അങ്ങനെ അവൾ പറയുമ്പോൾ എന്ത് വേണം, അവൾക്കുള്ള ആനുകൂല്യങ്ങളൊക്കെ നമ്മൾ വെച്ചുകൊടുക്കും വേണം. അതിന് പണ്ട് പൊന്നാനിക്കാരും താനൂക്കാരും കല്യാണം പറഞ്ഞേക്കെ ഇപ്പൊ ഈ സംഗതി നടക്കുള്ളൂ. പെരുങ്കാലം കൊണ്ട് ഇങ്ങോട്ടും പറയണ്ട, പാനിയോണ്ട് അങ്ങോട്ടും പറയണ്ട, അറിഞ്ഞില്ലേ? രണ്ട് കൂട്ടരടുത്തും ഉണ്ട് കുറെ പോരായ്മകൾ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് പറയേണ്ട, മാലേശാക്കുക. എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ചെയ്തു കൊടുക്കേണ്ട കടമ പൂർണ്ണമായിട്ട് ഭർത്താക്കന്മാർ ചെയ്തു കൊടുക്കുന്നില്ല. അങ്ങനെ ആനുകൂല്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഏത് സമയത്തും ഓടിച്ചെന്നിട്ട് എനിക്ക് ഇപ്പം അങ്ങോട്ട് കാര്യം നടക്കണം എന്ന് പറഞ്ഞാൽ അത് അവരും അപ്പോഴും അനുവദിച്ചോളന്നില്ല. കാരണം എന്താ, അവർക്ക് അങ്ങോട്ട് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നവർക്ക് വീഴ്ചയുണ്ട്, അപ്പൊ നമുക്ക് ഇങ്ങോട്ട് ചെയ്ത് കൊടുക്കുന്നവർക്ക് അവരെടുത്ത് ഉണ്ടാകും ചെറിയ വീഴ്ചകളൊക്കെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്നാണ് മാലീശക്കിയാൽ മതി. അല്ലെങ്കിൽ തന്നെ പരസ്പരം വിട്ടുവീഴ്ചയിലൂടെയും സൗഹാർദ്ദത്തിലൂടെയും സഹകരണത്തിലൂടെയും അല്ലാതെ ഒരു കുടുംബവും വിജയിക്കൂല. അപ്പോ ആ ഞാൻ ഇന്നതൊക്കെ ചെയ്യാൻ കടമയുള്ളൂ, ഞാൻ അതേ ചെയ്യുള്ളൂ എന്ന് അവളും പറയാൻ പാടില്ല. മറ്റ് ഞാൻ എനിക്ക് ഇന്നതൊക്കെ ചെയ്തു തരേണ്ട ആവശ്യമുള്ളൂ, ബാക്കിയൊന്നും ഞാൻ ചെയ്യൂല എന്ന് ഒന്നും പറയാൻ പാടില്ല. സൗഹാർദ്ദത്തിലൂടെ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാതെ വരും. പക്ഷെ നിയമം നിയമമാണ്, മുല കൊടുത്താവക്ക് കൂലി കിട്ടും സുന്നത്ത, ഇല്ലെങ്കിൽ കൂലി കൊടുത്തിട്ട് കൊടുപ്പിച്ചോളണം. അതുപോലെ തന്നെ അവൾക്ക് വേണ്ട ഭക്ഷണം വരെ പാകജകം ചെയ്ത് അവൾക്ക് പാത്രത്തിലാക്കി അത് കൊണ്ട് കൊടുക്കണം. കയ്യകാനുള്ള സോപ്പും കൈ തുടർത്താനുള്ള തോർത്ത് വരെ ഇവൻ കൊടുക്കണം എന്ന് അങ്ങനെയൊക്കെ നിയമം പറയാം. പക്ഷെ അതൊക്കെ എന്തിനാന്ന് വെച്ചാൽ സാധാരണ നടത്താനുള്ളതല്ല. ഒരു പ്രശ്നം വന്ന് കോടതിയിൽ കേസെത്തിയാൽ ഈ കുടുംബ കോടതിക്ക് കണക്ക് കൂട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടി ഫിഖ് പറഞ്ഞതാണ്, അതൊന്നും തെറ്റല്ല, അതൊക്കെ വേണ്ടതാണ്. പക്ഷേ അതൊക്കെ ഒരു അവകാശ സംരക്ഷണ കേസ് വരുന്ന സമയത്തെ പരിഗണിക്കേണ്ടതുള്ളൂ. സാധാരണഗതിയിൽ പരസ്പരം സൗഹാർദ്ദത്തിൽ വിട്ടുവീഴ്ചയിലൂടെ നീങ്ങുക. കൂലി വേണോ, അതാണ് നോട്ടം. പ്രതിഫലം വേണോ, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, യുദ്ധത്തിന് പോവുകയും ജമാഅത്തുകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന പുരുഷന്മാർക്ക് കിട്ടുന്നതിന് തുല്യമായ കൂലി ഞങ്ങൾക്ക് കിട്ടാൻ എന്താണ് മാർഗം എന്ന് പറഞ്ഞപ്പം ഭർത്താവിനെ അനുസരിക്കുകയും അവന് ഹിദ്മത്ത് ചെയ്യുകയും അവന്റെ സ്ഥാനം അംഗീകരിക്കുകയും ചെയ്താൽ ഈ പ്രതിഫലമൊക്കെ നിങ്ങൾക്കും കിട്ടുന്നതാണ്. അപ്പൊ പെണ്ണുങ്ങൾക്ക് കൂലി കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുത്തല സുന്നത്താക്കി കൽപ്പിച്ചതാണ് ചെയ്താൽ കൂലി കിട്ടും. എന്നാൽ ചെയ്തില്ല എന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരാവുകയില്ല. ഓക്കെ. ഹലോ ഉസ്താദ്, നേരത്തെ ഉസ്താദിന്റെ മറുപടിയിൽ നിന്നുണ്ടായ ഒരു ചോദ്യമാണ്. ഉസ്താദ് നേരത്തെ പറഞ്ഞു പെണ്ണുങ്ങളൊക്കെ പട്ടാളക്കാരാണ്, ഓലൊക്കെ കാർഗിൽ യുദ്ധം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയാണെങ്കിലേ ഇവരെ ഈ പട്ടാളവേഷം കെട്ടിച്ച ഭർത്താക്കന്മാരുടെ അവസ്ഥ എന്താണെന്നും കൂടി അറിഞ്ഞാൽ, അവർക്ക് എന്തെങ്കിലുമൊക്കെ കൂലി കിട്ടോ ഒന്നും കൂടി അറിഞ്ഞാൽ ഒരു ഒരു ഉപകാരം ഉണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും.
വാലിക്കും. കണ്ടോ കണ്ടോ ഈ ശരിയെ അസൂയ വന്ന് പെണ്ണുങ്ങൾക്ക് ഇപ്പൊ കുറച്ച് തോന കിട്ടുന്നുണ്ട് കണ്ടപ്പോഴേ നമ്മക്കോന്ന് കേടില്ല, തനാഫുസിന് കേടില്ല എന്നാ, പക്ഷെ അസൂയ വരാൻ പാടില്ല. നമ്മക്കുമല്ലോ ഇപ്പൊ തീർച്ചയായിട്ടുണ്ട്. ഒരു ഭർത്താവ് ഒരു വിവാഹം കഴിക്കലിലൂടെ ചെയ്യുന്നത് ഫറളായ കടമ, അതായത് ഒരു ഭാര്യക്ക് ചെലവ് കൊടുക്കുക എന്ന് പറയുന്നത് ഫറളാണ്. ആ ചെലവ് കൊടുക്കാൻ വേണ്ടിയിട്ട് ജോലിക്ക് പോകുന്നത് ഫറളായ അമര് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വസീലയാണ്, അപ്പൊ അതും ഫറളാണ്. അപ്പൊ നമ്മൾ ജോലി ചെയ്യുമ്പം നമുക്ക് ഹലാലായ മാർഗത്തിൽ ജീവിക്കാനും നമ്മളുടെ ഭാര്യയെയും മക്കളെയും പോറ്റാനും വേണ്ടിയിട്ട് ഹലാലായ സമ്പത്ത് സമ്പാദിക്കാനാണ് എന്ന നിലക്കാവുമ്പോൾ ആ ജോലി ചെയ്യുന്നത് ഫറളായ അമൽ ചെയ്യുന്ന കൂലി കിട്ടും. അതുപോലെ ഭാര്യക്ക് ചെലവ് കൊടുക്കുന്ന ഫറളായ ചെലവ് കൊടുക്കുമ്പം ഫറളായ സക്കാത്ത് കൊടുത്തതുപോലെയുള്ള പ്രതിഫലം അതുകൊണ്ട് ലഭിക്കും. എന്തിനേറെ ഒരു തമാശക്ക് വേണ്ടി ഒരു മിഠായി വാങ്ങിക്കൊണ്ടുവന്ന് അത് ഭാര്യയുമായുള്ള സല്ലാപ്പത്തിന്റെ സമയത്ത് ഈ മിഠായി അവരുടെ വായിൽ വെച്ചു കൊടുത്താൽ അതൊരു സുന്നത്തായമലിന്റെ കൂലി കിട്ടുന്ന അക്കൊരു നേരം പോക്കാണ്. ഇങ്ങനെ മസിലു പിടിച്ച് ഞാൻ ഭർത്താവ് ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെയുണ്ട് ചില ആൾക്കാർ, അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല, അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല, മുണ്ടൂല, തമാശ പറയില്ല, കളി ഒക്കെ ആഹ്റം നടത്തി ഇങ്ങനെ കുത്തിരിക്കായത്. അതൊന്നും അല്ല ആഹ്റം നടക്കുക, ചില സാധുക്കളുണ്ട് എന്റെ അറിവിൽപ്പെട്ടതിനുണ്ട്, ഒരു നല്ല കുടുംബം, ഭാര്യയും ഭർത്താവും ഒക്കെ അത്യാവശ്യം തെറ്റില്ലാത്ത നല്ല ദീനിയായ കുടുംബം. പക്ഷെ ഈ ഭർത്താവിന് ചെറിയ തകരാറുണ്ട്. അയാൾ എന്താന്ന് വെച്ചാൽ ഒരു 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 ഈമാന്താരിയ എന്ന് പറയാം, ഈമാന്താരിയാണ്. അയാള് കുടുംബത്തേക്കും പോവില്ല, വേറെന്തെങ്കിലും സ്ഥലത്തേക്കും പോവില്ല, വീട്ടിൽ നിന്നൊന്നും പുറത്തിറങ്ങാനും കൂടൂല, ഇങ്ങനെ മുണ്ടോതിങ്ങനെ അനങ്ങാതെ കുത്തിരിക്കുക. എന്തെങ്കിലും സ്ഥലത്തില്ലയോ അതുക്കറിയില്ലോ ഒക്കെ ചെയ്യും. എന്നാൽ ഈ പെണ്ണിന് വേറെ മക്കളൊക്കെ പെൺകുട്ടികളാണ്, ഇവക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തു പോകണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കൊണ്ടുവരാൻ എന്തിനാണെങ്കിലും മൂപ്പര് പോകില്ല. ഇത് എന്റെ പണി വെത്താന്ന് വെച്ചാൽ നോക്കി എനിക്ക് സ്ഥലത്തില്ലാണ്ട് എനിക്ക് കുറെ അങ്ങനെയല്ല. അതൊന്നുമല്ല കുടുംബജീവിതം എന്ന് പറയുന്നത്. കുടുംബജീവിതത്തിൽ ഒരു സന്തോഷത്തിന് വേണ്ടി അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഒരു കളിയും തമാശയും നേരം പോക്കും. പിന്നെ അവൾ ആരോടാ ഇനി തമാശ അറിയണേ, നിങ്ങളോട് തമാശ അറിയാൻ പറ്റൂലെങ്കിൽ പിന്നെ ആളോട് തമാശ അറിയാം. കുറച്ചൊക്കെ ഒരു നേരം പോക്ക് എന്നാൽ മനുഷ്യനിൽ എത്ര 90 വയസ്സായ ഒരു കുട്ടിത്തമുണ്ട്, ഏത് മനുഷ്യനിലുണ്ട്, അത് സ്ത്രീയിലുണ്ട് പുരുഷനിലുണ്ട്. പുരുഷനെക്കാളിലും സ്ത്രീയാണ് ഈ ഇങ്ങനെയുള്ള തമാശകൾ നേരം പോക്കുകൾ ഒക്കെ ഇഷ്ടപ്പെടുന്നത്. അതവരുടെ ശരീര പ്രകൃതിയാണ്. കാരണം ഒരുപാട് ടെൻഷനുള്ള കൂട്ടരാണ്. ആ ടെൻഷനൊന്ന് കുറക്കാൻ വേണ്ടിയിട്ട് പുറമെ പോകുകയല്ല വേണ്ടത്, ഭാര്യയും ഭർത്താവുമായിട്ട് കുറച്ചൊക്കെ ഒരു തമാശയും നേരം പോക്കും കളിയും ഒരു സഹകരണം ഒരു നല്ല വാക്കും. അതൊന്നും നമ്മളാളുകൾ പറയില്ല, നമ്മൾ വിഷയത്തിന്ന് പോകല്ല. നമ്മളാളുകൾക്കുള്ള വലിയ തെറ്റെന്ന് ഒരു നല്ല കറി സാധു ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഒരു വാക്ക് പറഞ്ഞൂടെ, ആ ഇന്നത്തെ കറി നല്ല ഉഷാറായി, നിജ എന്താ പൈ കാട്ടിയത് എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ല. ഞാൻ കുറെ കഷ്ടപ്പെട്ടെങ്കിലും എൻ്റെ ഭർത്താവിന് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ പെണ്ണിന് അതിനുണ്ട് മനസ്സിലുണ്ടാണ് സന്തോഷം ഇത്രയും ഞങ്ങൾ മനസ്സിലാക്കി. അത് നമ്മൾ പറയില്ല, അത് പറയാൻ മടിയാ. അത് പോരാ, നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഈ ടെലിഫോണിലൂടെ മറ്റുമൊക്കെ നമ്മളെ ഭാര്യമാരെ പലരും വഴിതെറ്റിക്കുന്നത്. നമ്മളിങ്ങനെ മസിലൂടെ ചിക്കും, മറ്റൊരു വാണിക്ക് ഇങ്ങനെ കുറെ തമാശയും നേരം പോക്കും അതും ഇതും പറഞ്ഞിട്ട് വലിയ സ്നേഹം പ്രകടിപ്പിക്കും. അപ്പൊ എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല, ഇയാൾക്ക് എന്നോട് സ്നേഹമാണ് തെറ്റിദ്ധരിക്കുക സാധുക്കള്. നമുക്കുള്ളിൽ നല്ല സ്നേഹം ഉണ്ടാവും, പുറത്ത് കാട്ടിയാൽ ഒരു അയ്ബായിട്ടോ അല്ലെങ്കിൽ അവർ നമ്മളെ ബലക്കുറവായിട്ടോ തോന്നും, അതില്ല. സ്നേഹം അതുപോലെ തന്നെ അംഗീകാരവും എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. അത് വാക്കാലൊന്നാണ് പറഞ്ഞാൽ ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് പറയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഭാര്യയുടെ സല്ലാപ്പത്തിന്റെ സമയത്ത് അവളോടുള്ള സ്നേഹം കളവ് വരെ പറയാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച ഏക പോയിന്റാണത്. ഭാര്യയും ഭർത്താവും തമ്മിൽ കളവ് പറയാൻ, എന്താ കളവ് പറയാൻ, ഇല്ലാത്ത പറയാന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം ആവും. ഏ ഞാൻ ഒരു രണ്ട് ദിവസം എന്നെ കാണാതെ നിൽക്കുമ്പോൾ കടന്നടുറങ്ങി അപ്പം എന്നെ സ്വപ്നത്ത് കാണും. ചിലപ്പോ ഫോൺ ചെയ്യുമ്പോഴൊക്കെ വെറുതെ ഒരു ജായ് എന്താ ഓക്ക് ആ എന്റെ ഭർത്താവ് സംഗതി പെടില്ലെങ്കിലും മൂപ്പർക്ക് എപ്പോഴും എന്നെ പറ്റിയിട്ട് മനസ്സിലൊരു ചിന്ത ഉണ്ട് എന്നുള്ളൊരു വരും. അപ്പൊ നമ്മളോട് ഇങ്ങോട്ടും ഉണ്ടാവും ആ സ്നേഹം. എന്താ അപ്പൊ എന്നാണ് പറയണേ. അതുപോലെ ചിലപ്പോ കറിയൊക്കെ ഒരു വസ്തുവിനും പറ്റിയിട്ടുണ്ടാവില്ല, എന്നിട്ട് പറയാം നല്ല കറിയാണ് ഇട്ടോ, എന്നിട്ട് മോശമൊന്നുമില്ല ഉഷാറായിന്ന് എന്ന് പറയുമ്പോ ഈ സാധുവിന് ഒരു സന്തോഷമാണ്. അങ്ങനെ അതിനൊക്കെ കൂലിട്ടു. അതാ കൂട്ടത്തിന് സുലഭാത്സവം തങ്ങൾ പറയുന്നത്, ഒരു മിഠായി കൊണ്ടുവന്നിട്ട് അവളെ വായിൽ വെച്ചുകൊടുത്ത് തമാശക്ക് അതിലും ഉണ്ട്, അതിലും കൂലിയുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്നതിന് ചെലവ് കൊടുക്കുക, വസ്ത്രം കൊടുക്കുക, പാർപ്പിടം കൊടുക്കുക തുടങ്ങിയ നിർബന്ധമായ കടമകൾ പാലിക്കുമ്പം അതിന് ഫറളായ ഇബാദത്തിന്റെ കൂലിയാണ്. ഇങ്ങനെയുള്ളതിനൊക്കെ സുന്നത്തായ ഇബാദത്തിന്റെ കൂലി. കൂലി രണ്ടുകൂട്ടർക്കും കിട്ടും, പക്ഷേ ഒക്കെ വിവരം വേണമെന്ന് അത്ര കാര്യങ്ങൾ അറിഞ്ഞ് ഒരുപാട്. അങ്ങനെ ഒരു വിഷയം ക്ലാസ് ഇവിടെ സാധാരണ എടുക്കലുണ്ട്. നമുക്കിവിടെ ഫിഖ്ഹിന് തന്നെ സമയമില്ല. കുടുംബ ബന്ധം ഇൻഷാള്ള സമയം കിട്ടുമ്പോൾ പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ഭാര്യയും ഭർത്താവും പരസ്പരം അനുഷ്ഠിക്കേണ്ട കുറേ കടമകളും
അതുകൊണ്ട് കിട്ടുന്ന വെറും കടമ പറഞ്ഞിട്ട് കാര്യമില്ല. കടമ പലരും പറയാറുണ്ട്. ഈ കടമ നിർവഹിച്ചാൽ അതുകൊണ്ട് എന്ത് അള്ളാഹു തആല തരും എന്നുകൂടി മനസ്സിലാക്കുമ്പോൾ ആ ചെയ്യുന്ന കാര്യത്തിനൊരു ആനന്ദവും ഒരു ആവേശവും ഉണ്ടാവും. ഇൻഷാല്ലാ സമയത്തിൻ്റെ ഒക്കെ സൗകര്യം പോലെ നമുക്ക് പിന്നീട് ഒരു കുടുംബ ക്ലാസ് എടുക്കുമ്പോൾ ഇൻഷാല്ലാ റബ്ബു തൗഫീഖ് ചെയ്തെങ്കിൽ പറയാം. അള്ളാഹു തആല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതൊക്കെ കൂലിയിട്ടുന്ന സ്വാലിഹ് അമലുകളാണ്. ആ ബോധത്തോടു കൂടി തുറന്ന സന്തോഷത്തിൻ്റെ മനസ്സോടുകൂടി പരസ്പരം സഹകരിക്കുക. ഓക്കെ. അസ്സലാമു അലൈക്കും. ആവോ, ഈ മെസ്സേജ് വായിക്കണമെങ്കിൽ കുറച്ച് പണിയാട്ട്. ഞാൻ നാളെ പറഞ്ഞത് സഹോദരിമാരോട് വലുതാക്കി ഇരിക്കുകയാണ്. എനിക്ക് 5 ദിവസം ഉസ്താദ് പറഞ്ഞത് ഓക്കെ, എന്താണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് 5 ദിവസം ഉസ്താദ് പറഞ്ഞ പോലെ ഓക്കെ എന്ന്. പിന്നെയും ടോട്ടൽ 10 ദിവസം ഉണ്ടാകും. അത് ലൈറ്റ് മഞ്ഞ കളറിൽ ആ സമയം നിസ്കരിക്കാനും മറ്റു ഇബാദത്തും പറ്റുമോ എന്ന് എന്നാ ചോദിക്കുന്നത്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അതൊക്കെ വായിച്ചാ തന്നെ തീരും കിസിരിയേ. ഏഹ്, ഉസ്താദ് പറഞ്ഞ ക്ലാസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരാണ് അത് ചോദിക്കണതേ. അപ്പൊ ഓര് ആ പറഞ്ഞതിന്റെ ബാക്കിയാണ് ഈ കാര്യം ചോദിച്ചത്. 5 ദിവസം അല്പം ശക്തി കൂടിയ രക്തം കാണുന്നു, ചിലപ്പം നിറത്തിലോ അല്ലെങ്കിൽ കട്ടിയിലോ അതല്ലെങ്കിൽ വാസനയിലോ ഒക്കെ ആയിരിക്കാം. 5 ദിവസം അല്പം കട്ടി കൂടിയ രക്തം കാണുന്നു, പിന്നീട് ഇടവിട്ടായി പലപ്പോഴായി മഞ്ഞ നിറമായോ കട്ടി കുറഞ്ഞതായോ ഒക്കെ കാണുന്നു 10 ദിവസം. അങ്ങനെ ആകെ വരുന്ന 15 ദിവസം, 5 ദിവസത്തിൽ ആകെ പൂർത്തിയാവുന്നുണ്ടെങ്കിൽ എല്ലാം ഹൈദ് തന്നെയാണ്. ആ സമയത്ത് ഒന്നും നിസ്കരിക്കാനോ മറ്റ് അബാദത്തുകളൊന്നും ചെയ്യാൻ പാടില്ല. ഉദു അതുപോലെ തന്നെ കുളി പോലെ തോന്നും. അപ്പൊ ഇത് മറ്റേത് ഈ കട്ടി കൂടിയത് 5 ദിവസം മാത്രം ആയത് എന്ന് പറയുകയാണെങ്കിൽ 15 ദിവസം മൊത്തം ടോട്ടൽ 15 കഴിഞ്ഞിട്ട് പിന്നെയും തുടർന്നുണ്ടാകുകയാണെങ്കിൽ ഇത് പറയില്ലല്ലോ. ബാക്കി 10 ദിവസങ്ങളിലാണ് കട്ടി കുറഞ്ഞതായും ചിലപ്പോൾ മഞ്ഞ കളറുള്ളതായും ഒക്കെ കാണുന്നത്. അതൊക്കെ ഹൈദ് തന്നെയാണ്. ആ സമയത്തൊന്നും നിസ്കരിക്കാൻ പാടില്ല. അത് കഴിഞ്ഞതിന് ശേഷം കുളിച്ച് നിസ്കരിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഈ കട്ടി കൂടിയതും അല്ലാത്തതും അല്ലെങ്കിൽ ദാസനുള്ളതും അല്ലാത്തതും അല്ലെങ്കിൽ കറുത്തതും അല്ലാത്തതും വേർതിരിച്ച് ശക്തി കൂടിയ ദിവസങ്ങൾ മാത്രം ഹൈദും ബാക്കിയുള്ളത് ശുദ്ധിയും ആയി കണക്ക് കൂട്ടുന്നത്. ആകെ കണ്ടത് ഈ കട്ടിയുള്ളതും അല്ലാത്തതും കൂടിയുള്ള ടോട്ടൽ 15 ദിവസത്തേക്കാൾ കൂടുതൽ ഉണ്ടാവുമ്പോഴേ ഈ ശക്തിയുള്ളത് മാത്രം ഹൈദും ബാക്കിയുള്ളതൊക്കെ ശുദ്ധിയും എന്ന് പറയുന്നു. 15 ദിവസത്തിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഈ എല്ലാ കളറിലും ഉണ്ടാവുന്നതും മുഴുവനായും ഹൈദ് തന്നെയാണ്. ആ സമയത്ത് നിസ്കാരാദി കർമ്മങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അസ്സലാമു അലൈക്കും. ഹജ്ജും ഉംറയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഹജ്ജും ഉംറയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. ഹജ്ജ് ഒരു കൊല്ലത്തിൽ ഒന്നേ ചെയ്യാൻ പറ്റൂ, അതിനൊരു പ്രത്യേക സമയവും ഉണ്ട്. ആ സമയത്ത് ചെയ്തെങ്കിലേ അത് പറ്റുകയുള്ളൂ. ഹജ്ജ് കൊല്ലത്തിൽ ഏത് സമയത്തും ചെയ്യാം. ഒരു കൊല്ലത്തിൽ തന്നെ സൗകര്യപ്പെടുന്ന ആളുകൾക്ക് എത്ര ഉംറയും ചെയ്യാം. ഇത് തന്നെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. ഹജ്ജ് ഒരു കൊല്ലത്തിൽ ഒരാൾക്ക് ഒന്നേ ചെയ്യാൻ പറ്റൂ, ഉംറ ഒരു കൊല്ലത്തിൽ എത്ര വേണമെങ്കിലും ചെയ്യാം. ഓക്കെ. രണ്ടാമത്തേത്, ഹജ്ജിന് പ്രത്യേക സമയമുണ്ട്, ആ സമയത്ത് തന്നെ ചെയ്യാൻ പറ്റൂ. ഉംറക്ക് അങ്ങനെ പ്രത്യേക സമയമില്ല, ഏത് സമയത്തും ചെയ്യാം. മറ്റൊന്ന്, ഹജ്ജിന് പ്രധാനമായി ഇഹ്റാമിന്റെ പുറമെ അറഫയിൽ നിൽക്കണം, പിന്നെ മുസ്ദലിഫയിൽ ആപ്പാർക്കണം, പിന്നെ മിനയിൽ ആപ്പാർക്കണം, മിനയിൽ കല്ലെറിയണം, അതുപോലെ തന്നെ തവാഫ് ചെയ്യണം, സഹ്യ് ചെയ്യണം, എടിയിറുക്കണം, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേസമയത്ത് ഉംറയിൽ അതൊന്നുമില്ല. ഇഹ്റാം ചെയ്യുക, കഅബ തവാഫ് ചെയ്യുക, സഫാ മർവക്കിടയിൽ സഹ്യ് ചെയ്യുക, മുടി മുറിക്കുക, ഇത്രയേ ഉള്ളൂ. ഏത് സമയത്തും അത് ചെയ്യാം. ഒന്ന്, വളരെ ചുരുങ്ങിയ കോലാണ്, തവാഫും സഹ്യും മാത്രമേ പുറത്തുള്ളൂ. അതിന് മുമ്പ് ഇഹ്റാം ചെയ്യണം. അവസാനം അതിൽ നിന്ന് പുറത്തു പോരാൻ വേണ്ടിയിട്ട് മുടി മുറിച്ച് താല്ലൂലാവണം മാത്രം. ഇതേത് സമയത്തും ചെയ്യാം. കൊല്ലത്തിൽ 365 ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും ഉംറ ചെയ്യാം. ഹജ്ജ് അങ്ങനെയല്ല. ഹജ്ജ് അറഫ ദുൽഹജ്ജ് 9 അന്ന് തന്നെ വേണം. 10 അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്ന് തന്നെ ചെയ്യണം. 13 വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാ അമലുകളും പൂർത്തിയാക്കണം. 14 അല്ലെങ്കിൽ 13 അന്ന് രാത്രി മകരി ബാവലോടുകൂടി ഹജ്ജിന്റെ സമയം കഴിയുകയും ചെയ്തു.
അസ്സലാമു അലൈക്കും. ഉസ്താദ്, സ്ത്രീകള് ധരിക്കുന്ന സ്വർണത്തിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? അങ്ങനെ കൊടുക്കണ്ട എങ്കിൽ അതിന് വല്ല പരിധിയുണ്ടോ? എത്ര സ്വർണം ഉണ്ടെങ്കിലും കൊടുക്കണ്ടെന്നാണോ? ഒന്ന് വിശദീകരിച്ചു തന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഈ വിഷയത്തിൽ മദ്ഹബ് സംബന്ധമായ വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ ഷാഫി മദ്ഹബ് അനുസരിച്ച് സ്ത്രീകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട ആഭരണം എത്ര ഉണ്ടെങ്കിലും സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നാണ് ഷാഫി മദ്ഹബ്. മനസ്സിലായല്ലേ? ഷാഫി മദ്ഹബ് അനുസരിച്ച് സ്ത്രീകൾ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് അത് എത്ര തന്നെ ഉണ്ടെങ്കിലും സക്കാത്ത് കൊടുക്കുന്നു. സ്ത്രീകൾ സൗന്ദര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇനത്തിൽ പെട്ടതാവണം എന്നതാണ് ഇതിന്റെ നിബന്ധന. അത് എത്ര ഉണ്ടെങ്കിലും സക്കാത്ത് കൊടുക്കണം. അതേസമയത്ത് മദ്ഹബുകൾ വ്യത്യാസമുണ്ട്. ഹനഫി മദ്ഹബ് ഉൾപ്പെടെയുള്ള ചില മദ്ഹബുകളിലൊക്കെ ആഭരണമാണെങ്കിലും അല്ലെങ്കിലും 85 ഗ്രാം തികഞ്ഞാൽ സക്കാത്ത് കൊടുക്കണം. അപ്പൊ അത് മദ്ഹബ് സംബന്ധമായ വ്യത്യാസങ്ങളിൽ പെട്ടൊരു വ്യത്യാസമാണ്. ഷാഫി മദ്ഹബ് സ്വീകരിക്കുന്ന ആൾക്ക് ഇങ്ങനെ ഉപയോഗിക്കൽ ഹലാലായ ആഭരണം സ്ത്രീകൾക്ക് എത്ര ഗ്രാം ഉണ്ടെങ്കിലും സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അസ്സലാമു അലൈക്കും ഉസ്താദെ. എന്നെ പോലത്തെ പഠിക്കാത്ത ആൾക്കാർക്ക് ഇത് വലിയൊരു ഉപകാരമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ചോദ്യത്തിൽ തെറ്റ് വന്നു കഴിക്കാണോ ക്ഷമിക്കണം കേട്ടോ. കാരണം ഇത് അറിയാത്ത കാര്യങ്ങൾ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. അതായത് നോമ്പിനെ ഒക്കെ ബന്ധപ്പെട്ടിക്കാണെങ്കിൽ 40 ദിവസം വിധിയായിട്ട് നോമ്പ് തുടർച്ചയായിട്ട് നോൽക്കണമെന്നും അതുപോലുള്ള കാര്യങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞോണോ പെണ്ണുങ്ങളുമായിട്ട് കൂടുതൽ എടുക്കുന്ന നേരം അവർക്ക് ആഴ്ചയിൽ ആട്ടർജി വാങ്ങി കൊടുക്കണമെന്നൊക്കെ ഉള്ള വലതിൽ കേൾക്കുന്നതാണ്. അപ്പോഴേ കാലക്കേടിന് അതല്ലാത്ത എന്തെങ്കിലും ഈ അസമയത്ത് ചെയ്യാൻ പാടില്ലാത്ത സമയത്ത് ബന്ധപ്പെടിയേറ്റോ ചെയ്തിക്കാണോ, അതിന് ഇതേമാതിരി എന്തെങ്കിലും വിധിയെ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ഉസ്താദ് പറഞ്ഞു തന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ചോദിക്കാൻ പഠിക്കണം. നിങ്ങള് പഠിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി എന്തും ചോദിച്ചോളൂ. ചിലപ്പം അറിയുന്നവർക്ക് എന്തായി തോന്നുന്നു, തമാശയായിട്ട് തോന്നുക, അല്ലെങ്കിൽ അത് അസ്ഥാനത്തായൊക്കെ തോന്നുന്ന അറിയുന്നവർക്ക്, അത് അറിയാത്തവർക്ക് ചോദിച്ചു പഠിക്കുക. അള്ളാഹിന്റെ ദീനെ ചോദിച്ചു പഠിക്കാൻ പഠിക്കണ്ട. അതിലൊക്കെ കൂലി കിട്ടും. ഒരാൾ ചോദിച്ചാൽ വേറെയും കുറെ ആളുകൾ ഉണ്ടാവും അറിയാത്തവർ, അവർ കൂടി പഠിക്കാലോ. നോമ്പുകാരൻ, റമദാൻ മാസത്തിലെ നോമ്പുകാരൻ നോമ്പോടുകൂടി റമദാനിന്റെ പകലിൽ മനഃപൂർവം ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ആ നോമ്പ് മുറിയുകയും അത് കഥ വീട്ടുകയും ചെയ്യുന്നതിന്റെ പുറമെ തുടർച്ചയായി 2 മാസം അറബി മാസം അഥവാ 60 ദിവസം നോമ്പ് നോൽക്കണം. ആ ഇടമുറിയാനും പാടില്ല. എന്ന് പറഞ്ഞാൽ 59 ദിവസം നോമ്പ് നോറ്റു, 60-ാമത്തെ ദിവസം എന്തോ സംഗതി വശാൽ നോൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 2-ാമത് തലക്കൊന്നും തുടങ്ങണം. അത്രയും കടുപ്പാണ്. അത് അല്ലാത്തൊരു സംവിധാനം ഉണ്ട്. ആ സംവിധാനം ഇന്ന് ലോകത്ത് നടക്കുന്നില്ല. അതായത് അടിമകൾ ഉണ്ടായിരുന്ന കാലത്ത് ഒരു അടിമയെ മോചിപ്പിക്കുകയാണ് അതിന് പരിഹാരം. ഇങ്ങനെ അതിന് ശ്രദ്ധിക്കണം. റമദാൻ മാസത്തിലെ നോമ്പ് നോറ്റ് നോമ്പോട് കൂടി ഞാൻ നോമ്പുകാരനാണെന്നുള്ള ഓർമ്മയോടുകൂടി മനഃപൂർവം പകൽ സമയത്ത് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലാണ് ഈ പറഞ്ഞതൊക്കെ. ഒരു പക്ഷേ നോമ്പുകാരനാണെന്ന് ഓർമ്മയില്ലാതെയാണ് സംഭവിച്ചത്, അതല്ലെങ്കിൽ നോമ്പ് നോറ്റിട്ടില്ലായിരുന്നു, ഈ സംയോഗം ചെയ്യുന്ന സമയത്ത് നോമ്പില്ല, എന്നാൽ കുറ്റം തന്നെ റമദാന്റെ പകലായാലും, പക്ഷെ എന്നാലും ഈ പറയുന്ന 60 ദിവസത്തെ നോമ്പൊന്നുമില്ല. അപ്പൊ നോമ്പിന്റെ പകൽ, റമദാൻ മാസത്തെ നോമ്പിന്റെ പകൽ സമയത്ത് നോമ്പോടുകൂടി മനഃപൂർവം അറിഞ്ഞുകൊണ്ട് സംയോഗത്തിൽ ഏർപ്പെട്ടാൽ ആ നോമ്പ് ബാത്തിലാവും, അത് ഖളാ വീട്ടണം. അതിന്റെ പുറമെ തുടർച്ചയായി 60 ദിവസം ഇടമുറിയാതെ നോൽക്കുകയും വേണം. ഇതിന് മാത്രമാണത്. അതേസമയത്ത് മറ്റുള്ള സമയത്ത്, ഏത് സമയത്ത്, ഹൈലിന്റെ സമയത്ത്, ആ സമയത്ത് പറഞ്ഞാൽ പിന്നെ ഒന്നതാണല്ലോ, മെൻസസ് ഉള്ള സമയത്ത്, അത് വൻദോഷങ്ങളിൽപ്പെട്ട ഒരു കുറ്റമാണ് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം മെൻസസ് ഉള്ള സമയത്ത് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. അതിന് അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും എന്തെങ്കിലും ഒരു സാധുക്കൾക്ക് സദഖ ചെയ്യുകയും ചെയ്യൽ സല്ലത. തൗബയിൽ വുജൂബാണ്. എന്തെങ്കിലും ഒരു സംഖ്യ സദഖ ചെയ്യൽ സുന്നത്താണ്. നമ്മളോട് കഴിയുന്ന എന്തെങ്കിലും ഒരു കാര്യം സദഖ ചെയ്യാം. മനസ്സിലായില്ലേ?
അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ മനഃപൂർവ്വമല്ലാതെ സംഭവിച്ചതാണെങ്കിൽ, അല്ലെങ്കിൽ നോമ്പാണെന്നുള്ള ഓർമ്മയില്ലാതെയാണെങ്കിൽ, പിന്നെ അറിവുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് പുതിയതായിട്ട് വന്ന ആളാണെങ്കിൽ അറിവില്ലാതെ സംഭവിച്ചു എന്ന് പറയുന്ന ബാധകമുള്ളൂ, മറ്റതൊന്നും അല്ല. നോമ്പുകാരനാണെന്ന് ഓർമ്മയില്ലാതെ, അല്ലെങ്കിൽ നോമ്പില്ലാതെ, ഉദാഹരണം ഭാര്യയുമായിട്ട് റമദാനിന്റെ പകലിൽ സംയോഗത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് നോമ്പില്ല, അതിനെ ആ നോ ചെയ്ത തെറ്റന്നെയാണ് എന്നാലും ഈ പറഞ്ഞില്ല. ഹൈദിന്റെ സമയത്ത് ചെയ്യുന്നത് തെറ്റാണ്, പക്ഷേ തൗബ ചെയ്യണം. അതോടുകൂടി കുട്ടിക്കൊക്കെ പല തകരാറും വരാൻ സാധ്യതയുണ്ട്. കുട്ടിക്കൊന്നും തകരാറില്ല, കുട്ടിയിൽ നിരപരാധിയാണല്ലോ, കാരണം അത് വ്യഭിചാരം എന്നുള്ള കുറ്റമല്ല, റമദാൻ മാസത്തിന്റെ ഹുർമത്ത്, അതിനൊരു ആദരവുണ്ട്, ആ ആദരവിന് ഭംഗം വരുത്തി എന്നതാണ് കുറ്റം. അത് കുട്ടിയെ ബാധിക്കുന്ന വിഷയമല്ല, മനസ്സിലായില്ലേ. അതുപോലെ തന്നെ രണ്ട് കാര്യങ്ങള് ഭാര്യയിൽ നിന്നിട്ട് നിഷിദ്ധമാവും. ഒന്ന് റമദാന്റെ പകലിൽ നോമ്പോടുകൂടി ഏതായാലും ഹറാമന്നെ. അതല്ലാതെ സാധാരണഗതിയിൽ ഹൈറോ നിഫാസോ അഥവാ മെൻസസോ പ്രസവ സംബന്ധമായ രക്തമോ പുറപ്പെടുന്ന സമയത്ത് ചെയ്യുന്ന ലൈംഗിക പ്രവർത്തനം, അത് കടുത്ത ഹറാമാണ്. തൗബ ചെയ്യണം, ആ തൗബ സ്വീകരിക്കാൻ എളുപ്പമാണ് എന്തെങ്കിലും ഒരു സദഖ ചെയ്യൽ. മറ്റൊന്ന് ഭാര്യയുടെ പിന്ദ്വാരത്തിൽ വീഴ്ച നടത്തുക, അത് ഏത് സമയത്താണെങ്കിലും കടുത്ത ഹറാമാണ്, തൗബ ചെയ്യൽ വുജൂബാണ്. ജനിക്കുന്ന കുട്ടി കയറാറൊന്നുമില്ല, കുട്ടിക്ക് എന്തെങ്കിലും രോഗം വരാൻ സാധ്യതയുണ്ട്, ജന്മന ഈ ചില ജനിതക തകരാറ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മെൻസസ് ഉള്ള സമയത്ത് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് അതിൽ കുട്ടി ജനിക്കാൻ ഇടവന്നാൽ ഈ കുട്ടിക്ക് പലതരത്തിലുള്ള ജനിതക രോഗങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഭാവിയിൽ കുട്ടിയുടെ ആരോഗ്യത്തെ അത് ഗുരുതരമായി ബാധിക്കും. അതൊക്കെ പിന്നീടുള്ള ഭവിഷ്യത്താണ്. ഇപ്പോൾ ചെയ്തത് വൻകുറ്റമാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റാണ്. അത് നോമ്പോടുകൂടിയാണെങ്കിൽ പറഞ്ഞേക്ക് അതിന് കളാവിട്ടിന് പുറമെ 60 ദിവസം നോമ്പ് നിൽക്കണം. ഹയറുള്ള സമയത്താണെങ്കിൽ അതൊന്നുമില്ല, ചെയ്ത തെറ്റാണ്, അതിന് അള്ളാഹുവിനോട് തൗബ ചെയ്യണം. ഒരു സദഖ ചെയ്യൽ സുന്നത്തുമുണ്ട്. ഓക്കെ, വാങ്കു ഉച്ചു കഴിഞ്ഞു, ആളുകൾ ഇനിയുണ്ട് കൈബുക്കി നിൽക്കുന്നു, ഇൻഷാല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്യും. ഉച്ചു കഴിഞ്ഞു, ആളുകൾ ഇനിയുണ്ട് കൈബുക്കി നിൽക്കുന്നു, ഇൻഷാല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്യും. അസ്സലാമു അലൈക്കും. ഒരു ചോദ്യം കൂടി, ഒരു സഹോദരൻ ഓഫീസ് ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ നിൽക്കുകയാണ്, ഒരു ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ മൈക്കിലേക്ക് വരാൻ വന്നത്. അബോർഷനെ കുറിച്ച് ചിന്തിച്ചു, പക്ഷെ അത് ചെയ്തില്ല, അതിന് ശിക്ഷ ഉണ്ടോ? ഉസ്താദിനോട് ചോദിക്കാമോ? ഓഫീസിലാണ് മൈക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ചോദ്യം അയച്ചതെന്ന് പറയുന്നു. ഇൻഷാല്ലാഹ് മൈക്ക് കൂട്ടും. ചിന്തിച്ച് പക്ഷെ അള്ളാഹുവിനെ പേടിച്ച് അത് ഒഴിവാക്കിയത് കൊണ്ട് കുറ്റക്കാരനൊന്നും ആവൂല, ചെയ്തെങ്കിലേ കുറ്റുണ്ടാവുള്ളൂ. ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ട് മനഃപൂർവ്വം അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അത് ഒഴിവാക്കിയാൽ അതൊരു സ്വാരിയായ അമലാണ്. ഏതായാലും അത് ചിന്തിക്കാൻ പാടില്ല. കുട്ടിക്ക് ചിലപ്പോൾ വൈകല്യം ഉണ്ട് എന്നോ അല്ലെങ്കിൽ തകരാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിയെ ഒഴിവാക്കണം എന്ന് പറയാറുണ്ട്. ഒരിക്കലും ഒരു മുഅ്മിനായ മനുഷ്യൻ ഇത് ചെയ്യാൻ പാടില്ല. അതെങ്ങനെയാണോ അള്ളാഹു ഖലാക്കിയത് അതുപോലെ സ്വീകരിക്കുക. അബോർഷനാക്കുക എന്ന് പറയുന്നത് ഒരു ജീവനെ അപകടപ്പെടുത്തലാണ്. അത് അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ കുറ്റക്കാരാവും, അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ വിചാരിച്ചിരുന്നു അല്ലെങ്കിൽ അങ്ങനെ കരുതിയിരുന്നു, പക്ഷെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ലതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. സമയം നിസ്കരിക്കാനുള്ള ടൈം ആയതുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.